ദാസന്മാരും ദാസിമാരും കുഞ്ഞുങ്ങളും കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അല്പനിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം നമ്മോട് ഹൃദ്യമായി ഇടപെട്ട ദൈവസാന്നിധ്യം, നമ്മോടുകൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ഇന്ന് സന്ധ്യാസമയത്തും ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ വലിയ ആത്മാവിൻ്റെ നിറവ് നാം അനുഭവിച്ചറിയേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വലിയവനായി നമ്മുടെ നടുവിലുണ്ട്. ഓരോ ദിവസവും നമ്മളെ ജീവോത്സവമായി വഴി നടത്തുന്ന കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ജീവോത്സവമായി വഴി നടത്തിയ ദൈവം, ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മോട് അരുളി ചെയ്യുവാനുള്ളത് ഹൃദ്യമായി ഇടപെടേണ്ടതിന് ദൈവസാന്നിധ്യത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വലിയൊരു മഹാമാരിയുടെ നടുവിൽ നമ്മളിൽ പല പ്രിയപ്പെട്ടവരും ആമേ ലോകം വിട്ട് കടന്നുപോയെങ്കിലും ജീവനോട് നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നത് മൗനമാകാതിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിനാണ്. ആകയാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ മീറ്റിംഗ്, ആമേ നടക്കുന്ന ഈ സെക്ഷൻ, നമുക്കൊന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവതാ മഹത്വത്തിന് കാരണമായി തീരട്ടെ. യാത്ര തിരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തക്ക സമയത്ത് ദൈവം കൂട്ടിക്കൊണ്ടുവരുത്തട്ടെ. വാഹനയാത്രയിൽ ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ. ദൈവത്തിന് ഹിതമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ഇന്ന് രാത്രി തൃക്കൈ നീട്ടി വലിയവ ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. പാട്ടുകൾ പാടുന്ന അമയം, പ്രാർത്ഥനകൾ ഇടിയുന്ന, അതുപോലെ തന്നെ വചനം സംസാരിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവത്തിന്റെ ആത്മാ ഉപയോഗിക്കേണ്ടതിന് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയവനായ കർത്താവേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസന് കൊടുത്ത ദൈവ നിയോഗം പാലക്കാടിന്റെ മണ്ണിലും ഞങ്ങൾക്ക് ഒന്നിച്ചു പ്രാർത്ഥിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ജില്ല അങ്ങടേതാണ്, ഇവിടെയുള്ള ജനം അങ്ങടേതാണ്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയ ദൈവമേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ മഹാകരുണ ഞങ്ങളുടെ മധ്യത്തിൽ നീട്ടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. അത് ഈ ദേശത്തിന് കർത്താവേ, ഈ ഹാൾ കൂടി വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, വചനം സംസാരിക്കുന്നവർക്കും, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർക്ക്, കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹ വിഷയമായി മാറുവാൻ ദൈവ പ്രവൃത്തി അയക്കുന്നതിനായി സ്തോത്രം. നിന്റെ ദാസന്മാരെ ശക്തിയോട് ഉപയോഗിക്കണമേ. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, സകലതും തിരുനാ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. അങ്ങയവിടെ കടന്നു വന്നാലും ഏത് പട്ടണത്തിൽ കാലുകുത്തിയാലും അവിടെയുള്ള ജനത്തിൻ്റെ സ്ഥിതി അറിഞ്ഞ് അങ്ങ് കർത്താവ് അവരെ സൗഖ്യമാക്കാറുണ്ട്. അവരുടെ ഭക്ഷണത്തിന് വേണ്ടുന്നത് കൊടുക്കാറുണ്ട് കർത്താവേ. അവരുടെ രോഗികളെ കർത്താവ്, രോഗികളെ അങ്ങ് സൗഖ്യമാക്കാറുണ്ട്. അവരാരും ആവശ്യപ്പെട്ടിട്ടല്ല കർത്താവേ. നിന്റെ ജനം ഇന്ന് രാത്രി ആകാംക്ഷയോട് വചനം കേൾക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രവർത്തിക്കേണ്ട മേഖലകളിൽ അതിവേഗം ഓടിച്ചെല്ലുന്ന ദൈവത്തിന്റെ വചനം അയച്ച് ദൈവിക വിടുതൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ മേലും സ്വർഗീയ ബുദ്ധിയെ ദൈവം പകരണമേ. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, ശുശ്രൂഷകന്മാർ, ദൈവദാസിമാർ എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന തിരുനാമഹത്വത്തിനാക്കി കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. സമസ്തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ കാര്യമിച്ച യേശുവിൻ നാമത്തന്നെ പ്രാർത്ഥന യോജിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ യേശുദാസ് പാസ്റ്റർ ടീം തുടർന്നുള്ള ആമേൻ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകലിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനിടയായി. തൻ്റെ ഭക്തന്മാരുടെ അനുഗ്രഹകരമായ സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയ മനുഷ്യനെ എത്രമാത്രം ശക്തീകരിച്ചുവെന്ന് നാം നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവോദന സത്യങ്ങളിൽ നിന്ന് കേൾക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധയോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഹൃദയംഗമായി വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നാം സേവിക്കുന്ന ദൈവം അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തുപാടി സ്തുതിക്കുന്ന ആറാറ് ചിറകുള്ള ശ്രാവദൂത സംഘത്താൽ അവൻ നിരന്തരം സ്തുതിക്കപ്പെടുത്തുകൊണ്ടേയിരിക്കുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് ആ നല്ല കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്ക് അവൻ യോഗ്യനാണ്. ആകയാൽ വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ ആത്മാവിലും സത്യത്തിലും ഒരു ആരാധന ഇന്ന് സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് അവൻ അർപ്പിക്കാം. എല്ലാവർക്കും പരിചിതമാണ് ഈ ഗാനം, ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം.
ആരാധന ആരാധന ആത്മാവിലാരാധന ആരാധന ആരാധന സത്യത്തിലാരാധന ആരാധന ആരാധന ആത്മാവിനാരാധന ആരാധന ആരാധന സത്യത്തിനാരാധന ആത്മാവിലും സത്യത്തിലും എന്നെ യേശുവിൻ ആരാധന ആത്മാവിലും സത്യത്തിലും എന്നെ യേശുവിൻ ആരാധന
എൻ്റെ സ്നേഹിതൻ യേശു, എൻ്റെ പ്രാണ പ്രിയൻ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചെന്നാലും യേശു കൈവിടില്ല, ഞാൻ ഏകനായി തീർന്നെന്നാലും യേശു മാറുകില്ല, ഞാൻ ഏകനായി തീർന്നെന്നാലും യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചെന്നാലും യേശു കൈവിടില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ, നമ്മെ തേടി വന്നവൻ. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, എല്ലാം നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തവൻ. കാലം മാറിപ്പോയാലും വാനമഴിഞ്ഞു പോയാലും വാഗ്ദത്തങ്ങൾ മാറാത്ത അതേ അതേ മഹത്വാനായ ദൈവം. നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ പാടി ആരാധിക്കാം. അവൻ മരണത്തെ ജയിച്ച ജയവീരനാണ്, മഹിമയിൽ എന്നും വാഴുന്ന ജയനാഥനാണ്. ആ കർത്താവിനെ സ്വർഗീയ സ്തുതിയായ ഹല്ലേലുയാ എന്ന മഹത്വനുമായ ഗാനം കൊണ്ട് ഇന്ന് പകലിൽ നമുക്ക് പാടി ആരാധിക്കാം. അവൻ മരണത്തെ ജയിച്ച എന്നേക്കും ജീവിക്കുന്നു. അതേ അതിവേഗത്തിൽ നമ്മെ ചേർക്കുവാൻ വാനവരുവിൽ നീതിസൂര്യനായി വെളിപ്പെടുവാൻ പോകുന്നു. ആ നല്ല കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ധ്വനികൾ ഈ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നമുക്കൊരുങ്ങാം കർത്താവിൻ്റെ വരവിനായി.
മരണത്തെ ജയിച്ചൊരു ജയവീരൻ, മഹിമയിൽ വാഴും ജയനാഥൻ. വരുമൊരു നാളവൻ വാനിടത്തിൽ, മറന്നുയരും ഞാൻ അവനരുവിൽ. മരണത്തെ ജയിച്ചൊരു ജയവീരൻ, മഹിമയിൽ വാഴും ജയനാഥൻ. വരുമൊരു നാളവൻ വാനിടത്തിൽ, മറന്നുയരും ഞാൻ അവനരുവിൽ. ഉയരും ജയഘോഷം, നിറയും ജയഘോഷം, വാനിടമാകെ പടരും ഘോഷം, നാഥനു ജയഘോഷം. സ്തോത്രം ചെയ്താട്ട്, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ ഗീതം നമ്മുടെ കരങ്ങളെ അടിച്ച് പാടി
കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് സന്തോഷത്തോടെ അനുഗ്രഹകരമായ ഗാനം പാടാം. അത്ഭുതം യേശുവിൻ നാമം. എല്ലാവരും എഴുന്നേറ്റ് തലസ്ഥാനങ്ങളിൽ നിന്ന് ഒരുമിച്ച് പാടി ആരാധിക്കുക. പ്രീസ്ലോ, നമ്മുടെ കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാ. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാ. ശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉരച്ചിരുക സഹോദരേ. തിരുവചനം അതിധൈര്യമാ ഉരച്ചിരുക സഹോദരേ. ആമേൻ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. ൂയരും
സ്വർഗത്തിലെ ദൈവം ഭാഗ്യം ചെയ്തല്ലോ, നിറഞ്ഞ ഹൃദയത്തോടെ വർദ്ധിച്ച വീര്യത്തോടെ അതേ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി അവന് സ്തോത്രം ചെയ്തോട്ട്. ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മളെ ആരാധനയിലേക്ക് നയിച്ച കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രത്യേകാല യോഗത്തിനു വേണ്ടി വളരെയധികം അധ്വാനിച്ച് ആമേനിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്.
മറ്റ് ഇതര കാര്യങ്ങളിൽ വളരെ ഉത്സാഹികളായി ഈ ഓഡിറ്റോറിയം വിട്ടു നിന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മളവരെയെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി കടന്നു വന്നവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരെയും ഒരുപോലെ ദൈവ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കേണ്ടതിന്, തുടർന്ന് ലീഡ് ചെയ്യുന്നവർ വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നാം ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ ശക്തീകരിക്കേണ്ടതിന്, ദൈവ സാന്നിധ്യത്തിനായി പരിശുദ്ധാത്മാവ് ഒരുക്കേണ്ടതിന് നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തച്ചമ്പാറ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോർജ് മാത്യു പാസ്റ്ററും അമ്മേ, അതുപോലെ തന്നെ നമ്മുടെ ജോസ് റിസ് പാസ്റ്ററും മുന്നോട്ട് കടന്നു വന്ന സെൻട്രൽ പാസ്റ്ററും വടക്കഞ്ചേരി സെൻട്രൽ പാസ്റ്ററും മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒന്ന് ചേർന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സയനവിളയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ചില ആളുകളായി കർത്താവേ സുവിശേഷ യാത്രയോടുള്ള ബന്ധത്തിൽ, പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ, വിവിധയിടങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിലൊക്കെയായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ അല്ലെ കർത്താവേ ചെയ്ത് ഈ പാലക്കാട്ടേക്ക് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ജോൺ പാസ്റ്ററേയും തൻ്റെ ടീമിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നുപകൽക്കാലം അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ, ഒരു ഫാമിലി കോൺഫറൻസ് നടക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇത് സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹം പ്രായപ്പാടയാക്കി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുന്ന ഈ യോഗത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആത്മദാഹത്തോടെ, ആത്മീയ ആവശ്യപ്പോടെ കടന്നു വന്ന തൻ്റെ ജനത്തിന് ഇന്ന് രാത്രിയിൽ വേണ്ടുന്ന ദൈവിക സന്ദേശം ഇവിടെ കർത്താവെ അരുളി ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷക്ത ദാസന്മാരെ ദൈവം ഞങ്ങളുടെ മധ്യ അയച്ചിട്ടുണ്ടല്ലോ. അതോർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവികമാകുന്ന സന്ദേശം നൽകി തരുവാൻ നിൻ്റെ അഭിഷക്തന്മാരെ കർത്താവെ ആത്മാവിൽ നിറച്ചുകൊള്ളണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തിരുസാന്നിധ്യം കൂടി നടക്കാൻ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഈ കർത്താവെ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്ത ദാസന്മാരെ എല്ലാവരെയും ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടനടൻ മീറ്റിങ്ങളെ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. ചിലരുടെ പ്രിയപ്പെട്ടവരുടെ വിടുതലിന്, ആശ്വാസത്തിന് ഇന്ന് രാത്രിയിൽ കാരണമാകട്ടെ കർത്താവെ. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് പ്രാർത്ഥന കേട്ടിയ വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ശാന്തമായ സന്ധ്യയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് തിരുസന്നിധിയോടടുത്ത് വന്ന് തിരുമുഖം അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദി. കഴിഞ്ഞ പകലിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളുടെ സാന്നിധ്യം എടുത്തറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഞങ്ങൾ അടുത്തറിയാൻ ദൈവം കൃപ ചെയ്യണമേ. ഈ രാത്രിയിലെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ ഇടയാകണമേ. ആത്മീകമായും ശാരീരികമായും ഞങ്ങളുടെ ക്ഷീണങ്ങൾ മാറുന്ന പുതിയ ദൈവകൃപയും ദൈവിക ശക്തിയും ഏറ്റെടുക്കുന്ന സന്ധ്യാവേളയായി സന്ധ്യാവേളയെ ദൈവം രൂപപ്പെടുത്തണമേ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസനായ സ്തോത്രം. നിരാത്രിയിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഈ രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ വിലയേറിയ ദാസന്മാരെ ഓർക്കുന്നു. ദൈവം അവരെല്ലാം സഹായിക്കണമേ കർത്താവേ. വിശേഷാൽ ചേർന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, കുടുംബങ്ങൾ, ദൈവമക്കൾ എല്ലാവരെയും ദൈവസന്നിധിയിൽ കൊണ്ടുവരികയാണ്. ദൈവം എല്ലാവരെയും സഹായിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജേക്കബ് ജോൺ പാസ്റ്ററെ ഓർക്കുന്നു. തൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന താല്പര്യത്തിന്, ദർശനങ്ങൾക്കൊക്കെയായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഈ റിവൈവൽ മീറ്റിങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ ഉണർവ്, ഒരു വലിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ ഇവിടെയാക്കണമേ. ഞങ്ങളുടെ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും ഉണ്ടാകാൻ ഇടയാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനം ഞങ്ങൾ അനുഭവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളെ കേട്ടതിനായിട്ട് നന്ദി. എല്ലാ ബഹുമാനവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാണ് ഞങ്ങൾ അർപ്പിക്കുന്നു. മശിഹായുടെ സ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് തുടർന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയുടെ നാമായിരിക്കുമ്പോൾ ഐ പി സി മലബാർ സൗത്ത് സോണിൻ്റെ ആഭിമുഖ്യത്തിൽ
നടത്തപ്പെടുന്ന ഈ റിവൈവൽ ഫെസ്റ്റിൽ ആമേൻ ഇതിൻ്റെ ആ മലബാർ സോണിൻ്റെ പബ്ലിസിറ്റി കൺവീനറൊക്കെ ആയി പ്രവർത്തിക്കുകയും ഈ മീറ്റിങ്ങിൻ്റെ കൺവീനറായിരിക്കുന്ന കൺവീനറിലൂടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആമേൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുഭാഷ് അബോബ സുഭാഷ് തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായിരിക്കും. അതിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവാനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സമാധാനനായ ഐ പി സിയുടെ മുൻ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾ നയിച്ചു വരുന്ന ഉണർവ് സമ്മേളനങ്ങൾ വിശ്രമമില്ലാതെ ബഹുമാന്യ കർത്താവിൻ്റെ ദാസനും ടീമും നടത്തി വരുന്ന രാജ്യമൊട്ടാകെ വിശേഷാൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി നടന്നു വരുന്ന ഈ സമ്മേളനങ്ങൾ പാലക്കാടിൻ്റെ മണ്ണിലും കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം നടന്ന സെഷനിൽ വളരെ അനുഗ്രഹീതമായ ദൈവ സാന്നിധ്യം ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിപ്പാനിടയായിത്തീർന്നു. കർത്താവായ യേശു പറഞ്ഞു, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, ആ തീ ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നുപോയ യേശു സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവെന്ന ആ ആത്മീക അഗ്നി ഹാലലുയ്യ പടർത്തുവാൻ ദൈവം ഈ തലമുറയിൽ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു വരുന്ന അനുഗ്രഹീത അഭിഷിക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുത്യർഹമായ നിലയിൽ പ്രസ്ഥാനത്തിന് രണ്ട് ടേമിൽ നേതൃത്വം നൽകുവാൻ ദൈവം തൻ്റെ അഭിഷിക്തനെ ഉപയോഗിച്ചു. തുടർന്നും കർത്താവ് തൻ്റെ തിരുഹിതമാർന്ന നിലയിൽ തന്നെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് അധികം താമസിയാതെ തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് പ്രവേശിപ്പാനായി താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ പലരും സ്തോത്രം ഹല്ലേല താഴെ സീറ്റുകളിലിരിക്കുന്നുണ്ട്. പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ എം ഐ തോമസ് കോലഞ്ചേരി, അതുപോലെ പാസ്റ്റർ ഉമ്മൻ അബ്രഹാം ഡാലസ് ഹരിയാന പ്രസിഡൻ്റ്, അതുപോലെ കൗൺസിൽ മെമ്പേഴ്സായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു സാറ്, അതുപോലെ അഡ്വക്കേറ്റ് ജോൺസൺ പള്ളിക്കുന്നിൽ പാസ്റ്റർ, അതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ ഈ സ്റ്റേജിലേക്ക് ദയവായി കടന്നു വന്ന് ഇരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹാലലേറെ പ്രാർത്ഥനയോടെ നാളുകളായുള്ള കാത്തിരിപ്പോടെ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അസുലഭമായ സന്ദർഭം പൂർണ്ണമായ അളവിൽ അത് അനുഗ്രഹമായിട്ട് നമുക്ക് തീരേണ്ടതിന് വേണ്ടി ഓരോ ഉള്ളങ്ങളും പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ ഇന്ന് പകലിൽ ദൈവം ഇവിടെ ആരംഭിച്ച ആ ഉണർവിൻ്റെ തീ അല്ലെങ്കിൽ ഉണർവിൻ്റെ ആ ആത്മവ്യാപാരം തുടർന്നും നമ്മുടെ നടുവിൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, പാലക്കാട് ജില്ലയിൽ ഒരുപറ്റം ദൈവമക്കളുണ്ട്. അവർ ഈ രാജ്യത്തിൻ്റെ ഉണർവത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ഉണർവിന് വേണ്ടി അനേകായിരങ്ങൾ ജനലക്ഷങ്ങൾ ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടി ആദിമകാലത്തെപ്പോലെ അപ്പോസ്തലിക കാലത്തെപ്പോലെ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ വാഞ്ചയോടെ മുഴുരാത്രി പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, പരസ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ സുവിശേഷ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രയത്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാലക്കാടിൻ്റെ മണ്ണിൻ്റെ പ്രത്യേക അവസ്ഥ മനസ്സിലാക്കി ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കൾ അധികം ഈ കാര്യത്തിൽ പോരാളികളായി പ്രവർത്തിക്കുവാനുള്ളതായ ആത്മീകമായ പ്രചോദനം നമുക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത ദൂതുമായിട്ടാണ് കർത്താവ് തൻ്റെ അഭിഷിക്തന്മാരെ നമ്മുടെ നടുവിൽ അയച്ചിരിക്കുന്നത്. പാലക്കാട് സോണ് എൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ദൈവത്തിന് സ്തോത്രം. ആമീൻ. പാലക്കാട് ജില്ലയിൽ നൂറുകണക്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ആമീൻ ഒത്തൊരുമയോടെ നേതൃത്വം നൽകി വരുന്ന അനുഗ്രഹീത ദൈവദാസനി സോണിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ ജിമ്മി കുര്യാക്കോസ് അവർകൾ, സോണിൻ്റെ സെക്രട്ടറി പാസ്റ്റർ ബിനു കെ അവർകൾ, അതുപോലെ സ്തോത്രം സോണിൻ്റെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, വിശേഷാൽ സോണിൻ്റെ രക്ഷാധികാരികളായിരിക്കുന്ന സെൻറ്റർ മിനിസ്റ്റേഴ്സ് പലരും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്.
പകൽക്കാലത്തെ മീറ്റിംഗിൽ പലർക്കും കടന്നു വന്ന്, ധാരാളം പേർക്ക് കടന്നു വന്ന് സംബന്ധിപ്പാനിടയായിത്തീർന്നു. നമ്മുടെ സ്റ്റേജിൽ ഇരിക്കാനിടയില്ലാത്ത നിലയിൽ അങ്ങനെ ദൈവം ധാരാളം പ്രിയ കർത്തൃദാസന്മാരെ കൊണ്ടുവന്നു. എന്നാൽ ഈ പ്രത്യേക ആ സ്തോത്രം സാഹചര്യത്തിലെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കി മറ്റു ചില തടസ്സങ്ങൾ കാരണവും ഇന്ന് രാത്രി സ്തോത്രം നമുക്കെല്ലാവർക്കും കൂടെ വന്നു ചേരുവാനിടയായി. ഇത് സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നാം വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഈ ശുശ്രൂഷകൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്ന പ്രിയ യേശുദാസൻ, പ്രിയ കർത്തൃദാസൻ, പാസ്റ്റർ പി ജി യേശുദാസൻ ടീം, അതുപോലെ ഗുഡ് ന്യൂസ് ലൈവ് ചെയ്തു വരുന്ന, ലോകമെങ്ങും ഈ ശുശ്രൂഷകൾ എത്തിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നാം ഇരിക്കുമെങ്കിൽ നമ്മുടെ ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമല്ല, നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മുടെ പുറത്തെ മനുഷ്യനെയും സ്വാധീനിക്കുന്ന നിലയിൽ ആൾ മാറിയതുപോലെ നമ്മളെ രൂപാന്തരപ്പെടുത്തി അയക്കുവാൻ കഴിയുന്ന, ഈ രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവാക്കി മാറ്റുവാൻ കഴിയുന്ന, ഒരുപക്ഷെ ഇതേ വാക്കുകൾ ഒരുപക്ഷെ പലതവണ നിങ്ങൾ കേട്ടു, പക്ഷേ ഇന്ന് രാത്രി അങ്ങനെയല്ല, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ ഭാരത്തോടെ, ആമേൻ, വളരെ പ്രാർത്ഥനയോടെ, വളരെ ആമേൻ സ്തോത്രം, ദൈവം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ചില ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നെങ്കിൽ, സകല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിലും നിങ്ങളൊരു കുടുംബസ്ഥനാണെങ്കിലും നിങ്ങളൊരു യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത്യുന്നതനായ ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് അനുഗ്രഹീതമായ ആത്മീക ശുശ്രൂഷ ദൈവത്തിൻ്റെ ദാസന്മാർക്കും കുടുംബങ്ങൾക്കും ഇന്ന് പകൽക്കാലം ലഭിച്ചു, ദൈവജനത്തിന് ലഭിച്ചു. തുടർന്ന് ഈ രാത്രി ദൈവാത്മാവ് നമ്മോട് തൻ്റെ ഹിതം പോലെ ഇടപെടുവാനായി ആമീൻ ഇടയായി തീരട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ബഹുമാന്യ ദൈവദാസൻ നമ്മുടെ ശുശ്രൂഷകളെ നിയന്ത്രിക്കും. അതിനു മുമ്പായിട്ട് പാസ്റ്റർ നോബൽ ഫ്രീമാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കും. അതിനായിട്ട് ബഹുമാന്യ ദൈവദാസനെ ഞാൻ സ്നേഹപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ഹല്ലേലൂയ കൈമാറുന്നു, മൈക്ക് കൈമാറുന്നു. ദൈവം തൻ്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനിലായിരിക്കാം. I thank God for this wonderful time that we have. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I really enjoyed the morning session. ഇന്ന് രാവിലത്തെ സമയം ഞാൻ ആത്മാവിൽ സന്തോഷിക്കുകയായിരുന്നു. Because we heard the word of God from the in the presence of God. ആമേ, ദൈവസന്നിധിയിൽ ദൈവവചനം ശ്രവിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. The word of God is a lamp unto our feet. നമ്മുടെ കാലിന് പ്രകാശമാണ്. And a light unto our path. നമ്മുടെ പാദയ്ക്ക് പ്രകാശവും എൻ്റെ ആമേൻ. The word of God leads us, guides us. ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കുന്നു, നമ്മളെ വഴികാട്ടുന്നു. When we talk to God, നമ്മൾ ദൈവവുമായി സംസാരിക്കുമ്പോൾ, it is called as prayer. അതാണ് പ്രാർത്ഥന. When God speaks to us, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, that is life. അതാണ് ജീവൻ. When we talk, it's prayer. നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ്. When he talks, it's life. ആമേൻ. ദൈവം സംസാരിക്കുമ്പോൾ അത് ജീവനായി മാറുന്നു. That means in the morning session when we came to the presence of God, ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ, we heard from God. ദൈവത്തിൽ നമ്മൾ കേട്ടു. And we received life from the presence of God. നമ്മൾ ജീവൻ പ്രാപിക്കുവാൻ ഇടയായി. And that was the wonderful experience. അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. That's why we never went empty. ആമേൻ. നമ്മൾ ഒരിക്കലും ശൂന്യമായല്ല കടന്നുപോയത്. We came empty but we went full. നമ്മൾ ശൂന്യമായി വന്നു, പക്ഷേ നിറഞ്ഞവരായി കടന്നുപോയി. Abundant life. ആമേൻ. വർദ്ധനവിന്റെ നിറവിന്റെ ഒരു അനുഭവം. Because we heard the word of God in abundance. നമ്മൾ വർദ്ധനവിൽ നിറവിന്റെ അനുഭവത്തിലാണ് ദൈവവചനം കേൾക്കുന്നത്. This morning we heard about why there
was dryness. Amen. Nammal ravile kelku endukonda varanda avastha nammude munpil ullathu. When there was dryness. Amen. Varanda avastha ullapol the reason we found out. Amen. Nammal adinte kaaranam kandupidikkuvanidiya. Satan has targeted the anointed servants of God. Abhishakta devadasanmare satan tiranju pidichu. Because he is not after the crowd. Amen. Oru janakootathinte puraga alla satan. He is after the person who pulls the crowd. Amen. Adu avan aarude puragayanu ennariyamo janakootathe pidicha adippikkunnavante puragayanu. And that's what the anointed people are. Amen. Adana abhishakta devadasanmara aarannu. Now what happened is. Amen. Endana sambhavichathu? This Satan began to go and go and work and work and work. Amen. പിശാജ് അദ്ദേഹം അവന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടേയിരുന്നു. We take rest. അമേ നമ്മൾ വിശ്രമിക്കുമ്പോൾ. But Satan never takes rest. എന്നാൽ സാത്താൻ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. Because he knows Jesus is going to come soon. അമേ അവൻ അറിയാം യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന്. So he is very much adamant to bring people towards him. അമേ ആ സാത്താന്റെ ജനക്കൂട്ടത്തെ സാത്താനിലേക്ക് അമേ തിരിക്കുവാൻ അവൻ വളരെ വാശിയേറി in the book of judges chapter 2 verse number 16 amen nyayadhivanmarude pustakam randam adhyayam adinte 16th vakyam there was God who raised up judges. Amen. Avade nyayadhivanmare devam ame ezhnelpikkuvanidiya. What happened with the people over there? Endana avadeyulla janathinu sambhavichathu? The people over there suffered. Amen. Avare avadeyulla janangal kashtathilayi. Because the enemies came and they looted them. Amen. Yame shatru avare mel akramichu avare kollayadikkuvanidiyayi. They were thieves. The enemy came as a thief. ശത്രു ഒരു മോഷ്ടാവായി അവിടെ കടന്നു വരികയാണ്. Enemy came as a robber. ആമേൻ അവിടെ ഒരു ആമേൻ മോഷ്ടിക്കുന്നവനായി അവിടെ കടന്നു വരികയാണ്. He came and took the spoils from them. ആമേൻ അവരുടെ അകത്തുള്ള സമ്പത്തിനെ അവൻ അപഹരിക്കുവാനിടയായി. And so God, they began to cry upon the name of the Lord. ആമേൻ അവർ ദൈവത്തോടെ മുഖത്തേക്ക് നോക്കി കരയുവാൻ ആരംഭിച്ചു. Oh Lord, people are coming and taking everything that we have. ആമേൻ ഞങ്ങൾക്കുള്ളതിനെ ഉള്ള മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോകുന്നു. Whatever blessing we get, the thief comes and takes it away. ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഈ മോഷ്ടാക്കൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. Oh Lord, everything the enemy has taken away. ആമേൻ കർത്താവേ ദൈവമേ ശത്രു എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. They began to cry. അവർ കരയുവാൻ തുടങ്ങി. And the cry went and reached God. ആമേൻ ആ കരച്ചിൽ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാനിടയായി. So the God made a plan. ആമേൻ അപ്പോൾ ദൈവം ഒരു തന്റെ പദ്ധതി ആവിഷ്കരിച്ചു. So he rose the judges for this people. അതെ ആ കാര്യത്തിനു വേണ്ടി ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. The judges, the work of the judges were. ആമേൻ ന്യായാധിപന്മാരുടെ ജോലി എന്തെന്നാൽ. They have to deliver the people. അവർ ദൈവത്തെ വിമോചനം ചെയ്യുന്ന ആൾക്കാരായി തീരണം. That means judges were named as a deliverer. ആമേൻ ന്യായാധിപന്മാർ വിമോചകരായി തീർമാറണം. When today's daily life, amen, nammude nithya jeevithathil there are people who are still crying. Amen. Nilavalikkunna anegam namukku chuttuvattamundu. The Bible says, amen, vajanam ipragaram parayunu, thief comes to steal, kill and destroy. Amen. Amen. Dushtan moshtippanum arappanum mudippanum kadannu varunu. Thief has a purpose to come. Amen. Avan oru kaman kaaryamundu aakramikkunnathinu. Thief doesn't come without a purpose. Amen. അവൻ ഒരു പദ്ധതിയും ഇല്ലാതെ കടന്നു വരികയില്ല. He makes a plan and he comes. കള്ളൻ ഒരു പദ്ധതിയുമായിട്ട് മാത്രമേ കടന്നു വരികയുള്ളൂ. His plan is to steal. അവനെ മോഷ്ടിക്കാനാ കടന്നു വരുന്നത്. His plan is to kill. അവൻ അറക്കാനാ മടങ്ങുന്നു വരുന്നത്. His plan is to destroy. അവൻ മുടിപ്പാനാ അവൻ കടന്നു വരുന്നത്. And that we can see in the book of John chapter number 10. അവൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും. In chapter number 10 verse number 1 and verse number 8 amen onnamathe vakyam ettamathe vakyathil the bible says vajanam ipragaram parayunu when jesus mentioned amen yesu parayiyana verily verily I say unto you amen 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 njan ningalode parayunu he that entereth not by the door
amen pavar punvadil kudi kadakkunavan into the sheep field amen attin kootathinte idayilekku into the sheep fold amen attin kootathinte naduvilekku but climbeth up some other way amen amen mattulla varaliyil kude kadannu varumbo the same is a thief and a robber avan oru mostavana avan oru kallanana hallelujah hallelujah there are people that come in a disguise of a pastor too amen pastor அவருடைய வேஷத்தில் போலும் ஆட்கார் நம்முடைய இடையிலேக்கு கடந்து வராறுண்டு they come to steal and they come to rob the people அவர் அரப்பான முடிக்கானமான நம்முடைய இடையிலேக்கு நுழைந்து கழியிருந்தது they will wear the same dress as the pentecostal amen pentecostkaranda vesham dharicha avar nammude idayilekku nulanju kayirum when people look at them they will say that oh here comes the man of god amen nammal vadanam am janam vilichu parayum adha avar nammude idayilekku kadannu varumbol avar vilichu parayum idho devathinte oru daasan kadannu vandirikkunu they will also have a bible with them avare kayil oru veda pusthakam undayekkam but the doctrine will be different ennal amen upadesham vyathasthamaanu but the truth will be different amen satyam Doctrine is the foundation of a person in Amen. spiritual life. உபதேசம் എന്ന് പറയുന്നത് ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. If the foundation is not proper, Amen. അടിസ്ഥാനം ശരിയായില്ലെങ്കിൽ if the foundation shape is gone heavy, Amen. അതിന്റെ ഉപദേശത്തിന്റെ അവസ്ഥകൾക്ക് രൂപം വന്നില്ലെങ്കിൽ the building will also go in a different position. അടിസ്ഥാനം ശരിയായില്ലെങ്കിൽ ഒരു കെട്ടിടം ചരിഞ്ഞ നിലയിലേക്ക് പോകുന്നതുപോലെ That's the reason many Christian people have difficulties in their life. അതുകൊണ്ടാണ് ചിലരുടെ അടിസ്ഥാനം ശരിയാകാത്തതുകൊണ്ട് അവരുടെ ക്രിസ്തീയ ജീവിതം ശരിയായ ദിശയിലേക്ക് വളരാത്തത്. That's why Jesus said. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. All that ever came before me. ആമേൻ. എനിക്ക് മുൻപേ കടന്നു വന്നവർ. Saying I am the deliverer. ആമേൻ. ഞാൻ വിമോചകനാണെന്ന് പറഞ്ഞുകൊണ്ട് They came to rob. നിങ്ങളെ മുടിപ്പാനും അറപ്പാനും കടന്നു വന്നവർ. They came to make your way different ningale valigale vyathasthamaakki mattanana avaru vannu they came to misguide you ningale amen vali thettichu vidanana avaru kadannu vannathu but their intention was to steal avarude uddesham ningalku moshtikkuvan mathrama their intention was to kill avan ningale amen kolluvanana kadannu vannathu their intention was to destroy ningale amen nashippikkanana avaru kadannu vannathu but the lord says amen vadanam parayunu my sheep hear at my voice ende aadugal ende shabdam തിരിച്ചറിയുന്നു my sheep who did not do hear my voice amen ende aadugal ende shabdam tirichariyunnilla they did not hear them amen avare tirichariyunnilla the one who knew my voice ende shabdam tirichariyunnavar the none who heard my voice amen ende shabdam tirichariyunnavar they did not hear them amen avare tiricham kelthilla because they knew that this is not the voice of the actual deliverer avarku manasilayi yadartha vimo അതകന്റെ ശബ്ദമല്ല ആ ഇടയന്മാരുടെ ശബ്ദം my dear brothers and my dear sisters എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരേ when satan comes in different devices ആമേൻ അനേക വേഷങ്ങളിൽ ദൈവം പിശാച് കടന്നു വരുമ്പോൾ the first part he is looking at the leader ആമേൻ ആദ്യം അവരുടെ നേതാവിനെ തിരിച്ചറിയുക the second part he is going after people to loot them ആമേൻ അവരെ കൊള്ളയടിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് but my god is a merciful god എന്നാൽ എൻ്റെ ദൈവം കരുണയുള്ള ദൈവമാണ് my god is a gracious god എൻ്റെ ദൈവം ദയാലുവായ ദൈവമാണ് those people cry unto the lord എൻ്റെ ദൈവത്തിന്റെ ജനം കരഞ്ഞപ്പോൾ the heaven hears that cry സ്വർഗ്ഗം ആ നിലവിളി കേട്ടു when heaven hears that cry ആമേൻ നിലവിളി സ്വർഗ്ഗം കേട്ടപ്പോൾ god start to appoint a deliverer അവർ ആമേൻ ദൈവം വിമോചകന്മാരെ നിയമിക്കുവാൻ ഇടയായി he appoints a deliverer give me a mic Amen. He appoints a deliverer. Amen. വിമോചകന്മാരെ നിയമിച്ചു. That deliverer is appointed by God. Amen. വിമോചകന്മാർ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ്. He appoints a deliverer. Amen. വിമോചകന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. Why God appoints a deliverer? എന്തുകൊണ്ട് വിമോചകന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്തു? Because he knows. Amen. അവൻ അറിയാം. That when he appoints a deliverer, ഒരു വിമോചകനെ ദൈവം നിയമിക്കുമ്പോൾ that deliverer will go to the people. Amen. വിമോചകൻ ജനത്തിന്റെ ഇടയിലേക്ക് പോകും. That deliverer will go to the people who are looted. Amen. Amen. നശിക്കപ്പെട്ട മോഷ്ടിക്കപ്പെട്ട ജനത്തിന്റെ ഇടയിലേക്ക് വിമോചകൻ കടന്നു ചെല്ലും. The Satan has gone and destroyed the life. Amen. ജീവനെ നഷ്ടപ്പെടുത്തിയ ജനത്തിന്റെ ഇടയിലേക്ക് God appoints a deliverer.
വിമോചകനെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. He gives him the power. അവനെ ശക്തി ദൈവം കൊടുക്കും. He gives him the anointing. അഭിഷേകത്താൽ അവനെ നിറയ്ക്കും. He fills him with his power. അവന്റെ ശക്തിയാൽ അവൻ നിറയ്ക്കപ്പെടുമ്പോൾ. And he takes them to that person. അവൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. The person who is crying. അവൻ ആ നിലവിളിക്കുന്ന മനുഷ്യന്റെ അടുക്കേക്ക്. I have lost. There are people who are crying. അവൻ ഞാൻ നശിക്കപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് നിലവിളിക്കുന്ന അനേകം പേർ. Therefore God appointed you. അവൻ അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ നിയമിച്ചത്. Filled with the spirit. അവന്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു. Anointed you. അവൻ അഭിഷേകം ചെയ്തു. Casting out demon. അവൻ അശുദ്ധാത്മാക്കളെ മാറ്റി. Given you the authority. അവൻ അധികാരം തന്നു. In the coming days, my dear servant of God. എന്നെ വരുന്ന ദിവസങ്ങളിൽ എന്റെ പ്രിയ ദൈവദാസനെ. A great thing is going to happen through you. അവൻ നിനക്ക് അസാധാരണമായി എന്തോ സംഭവിക്കാൻ പോവുകയാണ്. You are going to go and deliver many people. നീ പകടന ചെന്ന അനേകം പേരെ വിടുവിക്കാൻ പോവുകയാണ്. Already the work is started. അവൻ ഇപ്പോൾ തന്നെ ആ ജോലി തുടങ്ങി കഴിഞ്ഞു. But a new path is going to open. അമേൻ പുതിയ വഴികൾ തുറക്കാൻ പോവുകയാണ്. There are people who are crying and asking God, send us someone. അമേൻ അനേകം ആൾക്കാർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവേ അമേൻ അഭിഷക്തന്മാരെ അയക്കണം. I do see you are getting phone calls. അനേകം ഫോൺ കോൾ വരുന്നത് ഞാൻ കാണുന്നു. You will get more calls nowadays. വളരെ അധികം ഇനിയും അധികം കോൾ നിങ്ങൾക്ക് വരും. I don't know you. നിന്നെ സാത്താനെ നിനക്ക് പരിചയമുണ്ട്. I don't know you. എനിക്ക് നിന്നെ അറിയത്തില്ല. But God knows you. ആമേ ദൈവത്തിന് നിന്നെ അറിയാം. I do not know your ministry. നിന്റെ ആമേ ശുശ്രൂഷ എനിക്ക് അറിയത്തില്ല. But God knows your ministry. നിന്റെ ദൈവം ദൈവത്തിന് നിന്റെ മിനിസ്ട്രി അറിയാം. Therefore he has set you as a deliverer. ഒരു വിവാചകനായിട്ടാണ് ദൈവം നിന്നെ കണ്ടെത്തിയത്. നശിക്കുന്ന ജനത്തിന്റെ അടുക്കിലേക്ക് ന്യായാധിപന്മാരെ അയച്ചു. അവർ കരയുന്നത് അവർ കണ്ടു. ഹൗ കം ജഡ്ജസ് വെന്റ് ദേർ? ആമേൻ എങ്ങനെ ഈ ന്യായാധിപന്മാർ അവിടെ ചെന്നു? ഹൂ സെൻ്റ് ദോസ് ജഡ്ജസ് ഓവർ ദേർ? ആരാ അവരെ അങ്ങോട്ട് അയച്ചു? ഇറ്റ് വാസ് ദ ലോർഡ് ഓൾമൈറ്റി. ആമേൻ ദൈവത്യുന്നതനായ ദൈവം അവരെ അയച്ചു. ഇറ്റ് ഈസ് വെരി ക്ലിയർ വെൻ ദ ബൈബിൾ സേസ് ഗോഡ് സോ ലവ് ദ വേൾഡ്. ആമേൻ ദൈവം ഇതാണ് വചനം പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദ റിയൽ ഗോഡ് ഹൂ ലവ്സ് ദ വേൾഡ് ഈസ് സ്റ്റിൽ ലവിംഗ് ദ വേൾഡ്. ആമേൻ ഇപ്പോഴും സ്നേഹിക്കുന്ന ദൈവം ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. He doesn't want each and anyone to be destroyed. അവൻ ആരും നശിച്ചു പോകുന്ന ഇഷ്ടമല്ലാത്ത ദൈവമാണ്. Devil is applying his forces. അവൻ സാത്താൻ അവന്റെ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. God has a great force behind him. അവനെ എന്നാ ദൈവത്തിന് അതിനേക്കാൾ ശക്തമേറിയ ആയുധം കയ്യിലുണ്ട്. He has a great army. അവനെ അത്യുന്നതമായ സൈന്യമുണ്ട്. And that army are you and I. ആ സൈന്യം നീയും ഞാനുമാണ്. We go as an army. അവൻ നീയും ഞാനുമാണ് സൈന്യം. When we step in each and every place. അവൻ നീ ഏതൊരു സ്ഥലത്തും കാൽ ചുവട് വെക്കുമ്പോൾ. There the demon gets to tremble. അവൻ സാത്താന്റെ സൈന്യം വിറക്കുവാനിടയാകും. Someone has come here. അവൻ ആരോ ഇവിടെ വന്നിട്ടുണ്ട്. I have to go away. എനിക്ക് പോയേ പറ്റൂ. One man. ഒരു മനുഷ്യൻ. With the anointing. അഭിഷേകത്താൽ. Destroys thousands of demons. ആയിരം അശുദ്ധാത്മാക്കളെ നശിപ്പിക്കുവാനിടയാകും. One man. ഒരു മനുഷ്യൻ with the anointing അഭിഷേകത്തോടെ delivers the whole society. ആമേൻ ഒരു സമൂഹത്തെ വിടുവിക്കുവാൻ പറ്റും. One man ഒരു മനുഷ്യൻ with the anointing അഭിഷേകത്തോടെ delivers the whole family. ഒരു കുടുംബത്തെ തന്നെ രക്ഷയെടുത്തു. It is God who is preparing the deliverer. ആ വിമോചകനെ തയ്യാറെടുപ്പിക്കുന്നത് ദൈവമാണ്. When he prepares the deliverer ഒരു വിമോചകനെ ദൈവം ഒരുക്കുമ്പോൾ the deliverer may be weak before that. ആമേൻ അതിനു മുൻപ് അവൻ The deliverer may have lot of problems. അവനെ ഒറ്റയ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകയേക്കാം. He is a person. അവനൊരു മനുഷ്യനാണ്. He is an ordinary person. ഒരു സാധാരണ മനുഷ്യനാണ്. He has lots of problems. അവനെ ഒറ്റയ പ്രശ്നങ്ങൾ ഉണ്ട്. Many problems he has. അവൻ അനേകം പ്രശ്നങ്ങൾ ഉണ്ട്. The one who is sitting over there, please lift up your hand. ആ മനുഷ്യൻ ദൈവത്തിന്റെ ആസനത്തിൽ കരങ്ങൾ ഉയർത്തി. Yes. 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 This is what God is speaking to you. ഇന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. Many problems and many problems can listed be out on your in your life.
നിന്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോയി. Many problems you can list out to each and every one. എണ്ണി എണ്ണി അനേകം പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോയി. Every problems God has seen. എല്ലാ പ്രശ്നങ്ങളും ദൈവം കണ്ടിരിക്കുന്നു. Every list of the problems God had taken a note of it. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ദൈവം കുറിച്ചെഴുതിയിട്ടുണ്ട്. Therefore അതുകൊണ്ട് the Lord has decided അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു today I will appoint you ഞാൻ ഇന്ന് നിന്നെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു appoint you to deliver amen ഒരു വിമോചകനായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു the deliverer will be delivered first amen ആദ്യം വിമോചകൻ സ്വന്തമായി രക്ഷപ്പെടും He will be delivered first. ആദ്യം തന്നെ നീ തന്നെ തന്നെ രക്ഷപ്പെടും. There is a great deliverance going to come to your family today. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു അസാധാരണമായ വിടുതൽ ഇന്ന് രാവിലെ സമരാത്രി സംബന്ധിക്കുക. And when you step to the place where you do the ministry. ഇന്ന് രാവിലെ സമയം നീ ഈ കാലത്ത് നീ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് നീ കാൽ ചുവട് വെക്കുമ്പോൾ I do see a famine in over there. അമേൻ അവിടെ ഒരു ക്ഷാമം കടന്നു വരിക. I do see a famine over there. അവിടെ ഒരു ക്ഷാമം നിങ്ങൾ എവിടെയാണ് ശുശ്രൂഷിക്കുന്നത് എനിക്കറിയത്തില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി കാണിക്കുന്നു അവിടെ നീ പോകുമ്പോൾ അവിടെ ഒരു വലിയ ക്ഷാമം കടന്നു വരിക There's a dry land. Amen. ദൈവത്തിന്റെ മനുഷ്യൻ പറഞ്ഞു അമേൻ ഒരു വരണ്ട ദേശമാണെന്ന് The man of God said it's just a dry land. അമേൻ ഇതൊരു വരണ്ട ദേശമാണെന്ന് ദൈവമനുഷ്യൻ പറഞ്ഞപ്പോൾ In the same way when you go you see the dryness. നീ പോകുമ്പോൾ ആ വരൾച്ച നീ കാണും When you see the dryness your heart breaks. നീ വരൾച്ച കാണുമ്പോൾ നിന്റെ ഹൃദയം നുറുക്കപ്പെടും What will I do to get my needs met? എന്റെ ആവശ്യങ്ങളെ കണ്ടുമുട്ടുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും A big question is there in your heart. ഒരു വലിയ ചോദ്യം നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട് The voice has been heard by God. ആമേൻ ആ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു No one has heard but God heard it. ആരും അത് കേട്ടിട്ടില്ല പക്ഷേ ദൈവം അത് കേട്ടിട്ടുണ്ട് Tonight God is talking to you. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. As your voice has been heard by the Holy Spirit. ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ കരച്ചിൽ കേട്ടിട്ടുണ്ട്. The dryness is going to go out from the place where you are going to do the ministry. നീ ശുശ്രൂഷ ചെയ്യുന്ന ദേശത്തു നിന്ന് ആ വരൾച്ച പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. God is going to take out the cry from your family. ആമേൻ നിന്റെ അകത്തുനിന്നുള്ള ആ ദുഃഖങ്ങളെ ദൈവം മാറ്റി വരികയാണ്. Because there are more family to be delivered. ആമേൻ അനേകം കുടുംബങ്ങൾ നിന്നിലൂടെ വിടുവിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. Amen. വിമോചകൻ ആദ്യം സ്വന്തമായി തന്നെ വിടുതൽ പ്രാപിക്കണം. You deliver, you will have the confidence to go and deliver others. Amen. വിന്റെ വിമോചകൻ സ്വന്തമായി തന്നെ രക്ഷപ്പെടുത്തിട്ട് മറ്റുള്ളവരെ വെളിപ്പെടുത്താനുള്ള ഒരു ശക്തി നിന്റെ മേലുണ്ട്. Church, start praising God. Amen. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. The mighty hand of God is in our midst. Amen. പല ദൈവത്തിന്റെ കരം നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുക. The mighty hand of God is in our midst. ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനം നമ്മളെ കരുതുന്ന ദൈവമാണ് നമ്മളെ കുറിച്ച് കരുതുന്ന ഒരു ദൈവം അമേൻ നമുക്കറിയാം ഒരു കൂട്ടം കള്ളന്മാരെ കുറിച്ച് They come and they try to take away that belongs to the children of God. അമേൻ ദൈവത്തിന്റെ മക്കളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കളയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാർ. What are they trying to take away? എന്താണ് അവർ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നത്? They are trying to take away the grace that you have upon you. നിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയെ അപഹരിച്ചു കൊണ്ടുപോകാനാണ് ഈ കള്ളന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. They are trying to take away the anointing that is upon you. നിന്റെ മേലുള്ള അഭിഷക്തത്തെ അഭിഷേകത്തെ മോഷ്ടിക്കുവാനും അപഹരിച്ചു കൊണ്ടുപോകാനുമാണ് അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. They are trying to take away your prayer life from you. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിന്നിൽ നിന്ന് കവർന്നെടുക്കുവാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. There was a time when you were watching and praying the whole night. അമേൻ ഒരു സ്വർച്ച നിന്റെ ജീവിതത്തിൽ മുഴുനീള രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയങ്ങൾ നിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. There was a time that you were not able to sleep.
ആമേൻ സമയം ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു Today he has made your body weak that you are not able to sit in the presence of God ഇന്ന് പകൽ നിന്നെ ബലഹീനനാക്കി ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പോലും ചിലവഴിക്കാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തെ ബലഹീനമാക്കി കളഞ്ഞു You have that desire നിന്റെ അകത്ത് അതിനൊരു ആഗ്രഹമുണ്ട് You have that desire to pray all night ആമേൻ മുഴുവൻ നീല രാത്രി പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം നിന്റെ അകത്തുണ്ട് But the flesh is not allowing you എന്നാൽ ജഡം അതിനെ ശക്തമായി വേണം സമ്മതിക്കുന്നില്ല Because the flesh is not allowing you ആമേൻ അതുകൊണ്ട് ജഡം സമ്മതിക്കാത്തതുകൊണ്ട് You are not able to sit in the presence of God ദൈവസന്നിധിയിൽ നിലകിരിക്കാൻ കഴിയുന്നില്ല Somebody has taken your prayer life ആമേൻ ആരോ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അപഹരിച്ചു കളഞ്ഞു You pray but you are not able to pray the whole night ആമേൻ നീ പ്രാർത്ഥിക്കുന്നു പക്ഷേ മുഴുവൻ നീല നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല You had promised to God നീ ദൈവത്തോട് വാഗ്ദത്തം ചെയ്തു You had given a promise to the Lord ആമേൻ ദൈവത്തോട് നീ വാഗ്ദത്തം ചെയ്തു I will sit in your presence like David sat ആമേൻ ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്ന പോലെ ഞാൻ നിന്റെ സന്നിധിയിൽ ഇരിക്കും You did that നീ ചെയ്തിരുന്നു When you did God gave you success ആമേൻ നിനക്ക് നീ അങ്ങനെ ചെയ്തപ്പോൾ ദൈവം നിനക്ക് ഉത്തരമരളി ഉന്നതം നൽകി ഉന്നതി നൽകി In your success when you are moving forward നീ അവന്റെ വിജയത്തിൽ നീ മുൻപോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ All of a sudden there came a weakness in your body പെട്ടെന്ന് തന്നെ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു ബലഹീനത കടന്നു വരികയാണ് Satan said now let's see what he's going to do സാത്താൻ പറഞ്ഞു ഇപ്പോൾ കാണാം നീ എന്താ ചെയ്യാൻ പോകുന്നു എന്ന് Let me see he's going to sit in the presence of God or not ആമേൻ നീ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം Because he was afraid of you till the time you were on your knees നീ മുഴങ്ങാൽ നിൽക്കുമ്പോൾ ആ സമയത്ത് വരെ നിന്നെ ഭയപ്പെട്ടിരുന്ന പിശാച് But today the weakness has taken hold upon you എന്നാൽ ആ ബലഹീനത നിന്റെ ജീവിതത്തെ മുഴുവൻ ആമേൻ കീഴടക്കിയിരിക്കുന്നു You pray but your weakness is difficult for you ആമേൻ നീ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ബലഹീനത നിനക്ക് ബുദ്ധിമുട്ടായി തീർന്നു Weakness is attacking you നിന്നെ ഇതിന്റെ ബലഹീനത നിന്നെ കീഴ്പ്പെടുത്തി കളയുന്നു What exactly you want to do you're not able to do നീ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല Oh Lord help me ദൈവമേ എന്നെ രക്ഷിക്കണമേ Help me oh God ദൈവമേ എന്നെ രക്ഷിക്കണമേ Help me oh God എന്നെ സഹായിക്കണമേ Remember Amen A deliverer is the one who has a prayerful life ഓർക്കുക ഒരു വിമോചകന ഒരു പ്രാർത്ഥന ജീവിതമുണ്ട് You heard God has appointed you as a deliverer to bring that thief out of the people who was looting the people എന്നാൽ ഒരു വിമോചകനെ സംബന്ധിച്ച് ഒരു രമയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ദൗത്യത്തിന് ഏൽപ്പിക്കപ്പെട്ടവരാണ് Because of you നീ മൂലം the people of your church will say the time I came and met this man everything went away every demon went away now a blessing is flowing in my life നിന്നെ കാണുമ്പോൾ നിന്റെ സഭയിലുള്ള ആൾക്കാർ പറയണം ഈ മനുഷ്യനെ കണ്ടുമുട്ടിയത് മൂലം എന്റെ അകത്ത് അശുദ്ധാത്മാക്കൾ വിട്ടുപോയി അദ്ദേഹം മൂലം എന്റെ മേൽ അനുഗ്രഹം അറിയുവാൻ തുടങ്ങി ഞാൻ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു Hallelujah 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 The one with the beard താടിയുള്ള ആ മനുഷ്യൻ വൈറ്റ് ഷർട്ട് ഓപ്പൺ യെസ് യെസ് ഇൻ ദി ഫ്രണ്ട് വിത്ത് ദി പെൻ ഓൺ ഹിസ് പോക്കറ്റ് ആ വെള്ള ഷർട്ട് യെസ് ആമേൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ലൊക്കേറ്റ് ആമേൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ പക്ഷേ ബട്ട് ഗോഡ് ലൊക്കേറ്റ്സ് എ പേഴ്സൺ ഒരു മനുഷ്യനെ ദൈവം നോട്ടമിട്ടാൽ ടുഡേ ഇന്ന് രാവിലെ ഇന്ന് പകൽ റിവ്യൂ യുവർ പ്രയർ ലൈഫ് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അവലോകനം ചെയ്യുക ദി ഹോളി സ്പിരിറ്റ് ഈസ് സെയിങ് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു the day when your knees are folded in the presence of god ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ദിവസങ്ങളിൽ you will see deliverance to the people who are poor and you will see the poor getting rich നീ മുഴങ്ങാൽ കീഴിൽ നിൽക്കുന്ന സമയത്ത് നിന്റെ ചുറ്റുമുള്ള നീ പ്രാർത്ഥിക്കുന്ന ചില പാവപ്പെട്ട ആൾക്കാരുടെ അകത്തേക്ക് ദൈവത്തിന്റെ അനുഗ്രഹമായി ധനലബ്ധി ലഭിക്കുന്നതായി കാണുന്നു Your prayer life has to increase നിന്റെ പ്രാർത്ഥന ജീവിതം വർദ്ധിച്ചേ മതിയാകുള്ളൂ I don't know whether you are doing the ministry I do not know what you are doing നീ എന്താണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല സുശ്രൂഷ ചെയ്യുന്നവനാണോ but
The Lord is revealing that. Amen. Ennal inda parishuddhaatmaavu velippeduthugaya. You are called by God. Nee devathal vilikkappettavana. You are chosen by God. Nee theranjedukkappettavana. You might not be a recognized person. Nee oru angeekarikkappetta vyaktiyallayirikkam. Recognized, not be a well known person. Nee ariyappedunna oru vyaktiyayirikkathilla. Maybe many people don't know you. Ninne oru pakshe aarum arinjittillayirikkam. But the almighty God from heaven looks at you and says, kneel down my son, because there are people who are crying. Ninne kaanuna uyarathullalla devathinte kannugalulla devam ninne kandittu parayya magane muttukuthuka ninakku oru munpil anegam vere vimojikkuvanulla oru susoosha ninne munpil undu. There are people who are yet to get wealthy. Amen. അനേകം പേർ ഇതിന്റെ അകത്തുണ്ട്, ധനപരമായി അഭിവൃദ്ധിപ്പെടാത്തവർ. For him only there are people yet to get wealthy. അദ്ദേഹം മാത്രമല്ല, ഇതിന്റെ അകത്തുള്ള ചിലരോട് ദൈവാത്മാവ്, the message of God is coming to him. ആമേൻ. നീ നിന്നോട് ദൈവാത്മാവ് പറയയാ, it is the people who are crying because they are poor, poor, poor and getting poor. ആമേൻ. അവർ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും, എന്നാൽ നാൾക്കുനാൾ അവർ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. Never say, Lord, what to do? Is the will of God that he has to be poor? ആമേൻ. നീ ഒരിക്കലും പറയരുത് അത് ദൈവത്തിന്റെ ഹിത ാണ് അവർ പാവങ്ങളായി കഴിയുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. God is appointing you with a purpose. അന്ന ദൈവം നിന്നെ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. Listen to the purpose of God. ദൈവത്തിന്റെ പദ്ധതിക്ക് ചെവി കൊടുക്കുക. You are going to see a great blessing in your ministry. നിന്റെ ജീവിതത്തിൽ സുസൂക്ഷയിൽ വലിയൊരു അനുഗ്രഹം ആമേൻ ഈ നാളുകളിൽ വരുന്നത് നീ ആത്മാവിൽ കാണുക. The spirit of prophecy is going over here in this place. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഒരു പ്രവചന ആത്മാവിന്റെ വ്യാപാരം ഇവിടെ നടക്കുകയാണ്. There are many people God wants to touch and God wants to speak to them. ഇന്ന് രാത്രി അനേകം പേരോട് ദൈവത്തെ, ദൈവത്തിന്റെ സ്പർശനവും ദൈവശബ്ദം അവരെ അറിയിക്കുവാനും ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. My dear sister, എന്റെ പ്രിയ സഹോദരി, you complain that you have a pain in your leg. നിന്റെ കാലിന്റെ അകത്ത് അവനൊരു വേദനയുണ്ടെന്ന് ഇന്ന് രാത്രി നീ പരാതി പറയുന്നുണ്ടാകാം. You say that I am weak in my body. എന്റെ ശരീരത്തിൽ ഞാൻ ബലഹീനയാണെന്ന് നീ ഒരു പക്ഷേ വൻ കംപ്ലൈന്റ് പറയുന്നുണ്ടാകാം. The woman with the specs with yellow color of sari or whatever you are wearing. ആമേൻ. അങ്ങേയറ്റത്തിരിക്കുന്ന കണ്ണട വെച്ച ആ പ്രിയ സഹോദരി, who in the front third row, in the front third row, മഞ്ഞ, back to the back after you, the white sari, yes, you, മഞ്ഞ മഞ്ഞ, yes 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 yes, that's the one. The same message is coming to the pink color with us. Yes, ഇതേ ദൂത് തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന പ്രിയ സഹോദരിയോടും ദൈവാത്മാവ് സംസാരിക്കുന്നത്. God has heard your complaints. നിന്റെ പരാതി ദൈവം കേട്ടിരിക്കുന്നു. Every nerves of your body is going to be checked by the Holy Spirit today. പരിശുദ്ധാത്മാവ് നിന്റെ സകല ഞരമ്പുകളെയും ഇന്ന് രാത്രി പരിശോധിച്ചുകൊണ്ടിരിക്കുക. Give a clap offering to the Lord. ദൈവത്തിനെ ഒന്ന് പകരങ്ങളെ അടിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? Let's all be filled with the Holy Spirit right now. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മൾ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. Let's all speak in tongues and praise God. അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ടെ, വാ തുറന്ന് അല്പസമയം ആത്മാവിൽ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയേ. The Holy Spirit is touching each and every one of them physically. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ശാരീരികമായി നിങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. Because you are the vehicle of God. നീ ദൈവത്തിന്റെ അവൻ വാഹനകരാണ്. When you God has to go. ആമേൻ. നിന്നിലൂടെ ദൈവത്തിന് സഞ്ചരിക്കണോ? When you go you are taking God with you. നീ സഞ്ചരിക്കുമ്പോൾ നീ ദൈവത്തെ കൂടെ കൊണ്ടുപോവുകയാണ്. You take God with you. നീ ദൈവത്തെ കൂടെ കൊണ്ടുപോവുകയാണ്. When demon sees you he's not seeing you, he's seeing the God in you. പിശാച് നിന്നെ കാണുമ്പോൾ അവൻ നിന്നെയല്ല കാണുന്നത്, അവൻ നിന്നിലുള്ള ദൈവത്തെയാണ് കാണുന്നത്. God is doing the repairing work in the body tonight. ഇന്ന് രാത്രി സമയം നിന്റെ ശരീരത്തിൽ ഒരു പരിയമേൻ ദൈവത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. Shout hallelujah! ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. The deliverer has been appointed by the Lord. വിമോചകൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ്. You are appointed to deliver the people. നീ ദൈവവിമോചകനായി അപ്പോയിന്റ്മെന്റ് നിയമിക്കപ്പെട്ടത് ഒരു വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. Hallelujah! Hallelujah! There are yet many things to be shared. എന്നാൽ അനേകം കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. But the time is not permitting. എന്നാൽ സമയം അതിനെ അനുവദിക്കുന്നില്ല. We have many men of God to speak.
അനേകം ദൈവപുരുഷന്മാർ എനിക്ക് പിന്നാലെ സംസാരിക്കണം. Even I want to hear from them. എനിക്കും അവരിലൂടെ കേൾക്കണം. The more I speak, the more I want to hear. Amen. ഞാൻ കൂടുതൽ സംസാരിച്ചാലും എനിക്ക് കൂടുതലായി കേട്ടേ മതിയാകുന്നു. I love to hear the word of God. ദൈവത്തിന്റെ വചനം കൂടുതലായി ശ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because I learn, the more I hear, the more I learn. Amen. ഞാൻ കേൾക്കും തോറും പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The more I learn, the more I practice. ഞാൻ കൂടുതൽ പഠിക്കും തോറും അത് പ്രായോഗിക വശത്തിലേക്ക് കൊടുത്തു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The more I practice, the more I grow spiritually. ഞാൻ പ്രായോഗികമായി നടപ്പിൽ വരുത്തുമ്പോൾ ഞാൻ ആത്മാവിൽ വളരുവാനിടയാകും. The more I grow spiritually, the more I become a deliverer. ആത്മാവിൽ ഞാൻ വളരുന്തോറും ഞാൻ വളരുന്തോറും ഞാൻ ഒരു വിമോചകനായി തീർന്നു കൊണ്ടിരിക്കും. Tonight God is choosing deliverers. ആമേൻ. ഇന്ന് രാത്രി ദൈവം വിമോചകന്മാരെ തിരയുകയാണ്. How many of you want to be a deliverer for the Lord? എത്ര പേർക്ക് ദൈവത്തിനു വേണ്ടി ഒരു വിമോചകനായി വിമോചകയായി തീരുവാൻ ആഗ്രഹിക്കുന്നു? Lord, appoint me as a deliverer. ആമേൻ. ദൈവമേ എന്നെ ഒരു വിമോചകനായി നീ ഒന്ന് നിയമിക്കണമേ. The very first time when I went to Ooty, ആമേൻ. ഊട്ടി എന്ന ദേശത്തെ ഞാൻ ആദ്യമായി കടന്നു ചെന്നപ്പോൾ, I was a young boy. ഒരു ചെറിയ പകാരനായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ, one of my friend, he called me. ആമേൻ. എന്നെ അവിടെയുള്ള എന്റെ സുഹൃത്ത് വിളിക്കുന്നു. He said, why don't you come and spend at least 10 days with me in Ooty? ആമേൻ. ഊട്ടി ചെന്നപ്പോൾ ഒരു സുഹൃത്തിനെ വിളിച്ചു പറയാ, നീ ഒരു 10 ദിവസം എന്റെ കൂടെ ഒന്ന് ചെലവഴിക്കാമോ? I said, okay, I'll come because I've never seen Ooty. ആമേൻ. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല. He was not a church pastor. അവനൊരു സഭയുടെ പാസ്റ്റർ അല്ല. He was just an ordinary believer. ഒരു സാധാരണ വിശ്വാസി. He was just a new believer. ഒരു പുതിയ വിശ്വാസിയായി മാത്രമായിരുന്നു അവൻ. He was in Calcutta. അവൻ കൽക്കട്ടയിലായിരുന്നു. He was a chain smoker. അവൻ പുകവലിക്കാരായിരുന്നു. Because of chain smoking, അവന്റെ നിരന്തരമായ പുകവലി മൂലം, his one kidney was removed. അവന്റെ ഒരു വശത്തെ കിഡ്നി മൂവ് ചെയ്തു അവൻ മാറ്റി വെച്ചു. His one kidney was removed. അവൻ ഒരു കിഡ്നി മാറ്റി വെച്ചു. And I never knew it. അത് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. Somebody told me, why don't we go to his house? അവൻ ആരോ എന്നോട് പറഞ്ഞു, നമുക്ക് അവന്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു പോകാം. I just went to his house. അവൻ ഞാൻ അവന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, I began to ask him, can I pray for you? അവനോട് ഞാൻ ആവശ്യപ്പെട്ടു, എനിക്ക് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? He was a Muslim guy. His name was Shuja Ahmed. അവന്റെ പേര് ഷൂജ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസൽമാനായിരുന്നു. And he said, okay, no issue, you can touch me and pray. ആമേൻ. ഒരു വിഷമവുമില്ല, നീ എന്നെ സ്പർശിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കുക. The spirit of God told me, touch in his body, particularly in this place. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, അവന്റെ കിഡ്നിയുള്ള ഈ വശത്തെ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ. I went and touched him and prayed a simple prayer. അവന്റെ കരങ്ങമേൽ ശരീരത്തിൽ തൊട്ട് ഞാൻ ഒരു ലഘുവായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. From Calcutta, he sold his company. He said, I want to settle down in Ooty. അവൻ പറയുന്നു, അവൻ തീരുമാനിച്ചിരുന്നതാണ് കൽക്കട്ടയിലുള്ള അവന്റെ എല്ലാം വിറ്റിട്ട് ഊട്ടിയിൽ അവന് സ്ഥിരതാമസമാക്കുവാൻ ആഗ്രഹിച്ചു. He got a big land in Ooty. He built a house and he was staying there. അവൻ ഊട്ടിയിൽ ഒരു വലിയ ഒരു കെട്ടിടം വെച്ച് ഒരു ഫാമേൻ ഒരു മന്ദിരം വെച്ചിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. When I went to his house, I saw that he reading the Bible. Amen. അവിടെ ചെല്ലപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവൻ ഒരു ബൈബിൾ വായിക്കുന്നുകൊണ്ടിരിക്കുന്നു. He was no more reading namaz. Amen. അവൻ ഖുർആൻ അല്ല വായിച്ചുകൊണ്ടിരുന്നത്. He was reading the Bible. അവൻ ഒരു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. And he said, do you know why I called you? Amen. എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചതെന്ന് അറിയാമോ? Because when you prayed. Amen. നീ പ്രാർത്ഥിച്ചപ്പോൾ, I went to a doctor. ആമേൻ. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ആമേൻ ഡോക്ടറിന്റെ അടുക്കലേക്ക് പോയി. I checked because you exactly placed the hand where my kidney was removed. ആമേൻ. ബ്രഹ്മ കിഡ്നി മാറ്റി വെച്ച അതേ സ്ഥലത്ത് തന്നെയാണ് നീ കൈവച്ച് പ്രാർത്ഥിച്ചത്. And when doctor checked, he said both the kidneys are fine. ആമേൻ. അവൻ ഡോക്ടറെ അപ്പോൾ ആമേൻ ചെക്കപ്പ് വിട്ട് ചെയ്തപ്പോൾ ആ ഡോക്ടർ പറയുക, ആമേൻ രണ്ട് കിഡ്നിയും നന്നായി വർക്ക് ചെയ്യുന്നു. He said, no doctor, that should be one kidney, how come two kidneys? അവന് പറയാ, മൈ ഡോക്ടറെ ഞാൻ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ, നീ എന്താ പറയുന്നത്, രണ്ട് കിഡ്നിയും വർക്ക് ചെയ്യുന്നു. That is when I realized that Jesus is alive. അന്നേരമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന്. When you are a deliverer, നീ ഒരു വിമോചകനാകുമ്പോൾ, you just will lay your hand, നീ മനുഷ്യന്റെ മേൽ കൈവെക്കുമ്പോൾ, you will just have a simple prayer, നീ ഒരു ചെറിയ പത്രം മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. But God the creator, എന്നാൽ സൃഷ്ടിക്കുന്ന ദൈവം, Lord the creator, സൃഷ്ടിക്കുന്ന ദൈവം, will do his work of creation, അവന്റെ സൃഷ്ടി അവന്റെ മേൽ വെളിപ്പെടുത്തുകയാണ്. Because you are a deliverer, നീ ഒരു വിമോചകനാണ്. Hallelujah, hallelujah. When I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ, I
I'm just finishing my words here. ഞാൻ ഇവിടെ കണ്ട ആമേൻ സന്ദേശം അവസാനിപ്പിക്കയാ. When I went there, ഞാൻ ഇവിടെ കടന്നു ചെന്നപ്പോൾ housemaid servant, she came to give me water. ആമേൻ അവിടെയുള്ള വേലക്കാരി എനിക്ക് വെള്ളം കൊണ്ടുതന്നു. With the water she saw me, she flew. ആമേൻ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ തന്നെ അവൾ തെറിച്ചു പോയി. She flew and fell there. ആമേൻ പറന്ന് എവിടെ വെച്ചെന്ന് മനസ്സിലായി. Even I was afraid. ഞാൻ പോലും ഭയപ്പെട്ടു പോയി. Because I don't know where, what happened, whether her any problem with her head or where she got wound, I don't know. എനിക്കറിയത്തില്ല അവൾക്ക് എന്ത് സംഭവിച്ചോ, വീഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. തലയ്ക്ക് പരിക്കേറ്റോ എന്ന് എനിക്കറിയത്തില്ല. In Ooty she fell down. ആ തണുത്ത് വിറച്ച ഊട്ടിയിൽ അവൾ ആമേൻ നിലംപരിശയായി. And she began to say, amen avul parayuganadiyai, you man from Mumbai, nee Mumbaiyilulla vannan, why did you came here, nee endina ivda vannada, I came all the way from Calcutta to destroy this family, naan Calcutta inna salathu ninna ee kudumbathe nashipikkan vendi vanna pishajana. The family was surprised. Aa kudumbam aashiripettu. They said, pastor, thank you for coming to my house. പാസ്റ്ററെ നീ എന്റെ വീട്ടിൽ വന്നതിന് നന്ദി. When you are a deliverer, നീ ഒരു വിമോചകനായി മാറുമ്പോൾ, when you place your legs in a place in a house, that house will be lit in fire. ആമേൻ. നീ ഒരു വീട്ടിലേക്ക് നിന്റെ കാൽ ചുവട് വെക്കുമ്പോൾ ആ ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ അഗ്നി കത്തുവാൻ ഇടയാകും. Many people they call pastor. ആമേൻ. അനേകം പേർ വിളിക്കും പാസ്റ്ററെ. Pray and tell me, amen, can we live in this house or not? Amen. Avar parayum pastor ayonu prarthichittu parayamo ee bhavanathinte agathe enikku thamasikkan pattumo. You are a deliverer. Nee oru vimojakana. When you enter and place your leg over there, nee aa kudumbathinte agathe ninde kaal chuvadu vekkumbol, the power of darkness will run away. Amen. Paishajika shaktikal avadanna odi pogum. Shout hallelujah. Amen. Hallelujah parayamo. Shout hallelujah. Hallelujah. You are a deliverer. Nee oru vimojakanaanu. You are not an ordinary person. Nee oru sadharanakaranalla. That's why. Adukonde Satan went to in search of a David. Amen. Adukondana Satan oru Davidine anneshichu poyathu. Because he knew if I catch him, I can destroy the whole community. അതുകൊണ്ട് ഇവനെ ആമേൻ ഇവനെ പിടിച്ചാൽ ഒരു സമൂഹത്തെ തന്നെ എനിക്ക് കീഴ്പ്പെടുത്താം. I pray. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. That Lord will lift many deliverers in this place. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് അനേകം വിമോചകന്മാരെ ദൈവം ഉയർത്തട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പാലക്കാട് will be for Jesus. പാലക്കാട് ദൈവത്തിന് വേണ്ടി. If you believe, say hallelujah. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? Shout hallelujah. ആമേൻ hallelujah. May the Lord add his blessing to his word. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank all the pastors from this place. ഈ ഗ്രാമസ്ഥലത്തുള്ള എല്ലാ അഭിഷക്ത ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം. I thank Pastor Jacob. ആമേൻ. പാസ്റ്റർ ജേക്കബിനെ ഓർത്ത് സ്തോത്രം. I do not know anybody's name over here. എനിക്ക് ഇവിടെ ആരെയും എനിക്ക് പരിചയമില്ല. I do not know the names. അവരുടെ പേര് എനിക്കറിയില്ല. So still I thank every pastors. എന്നാലും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. Great men of God. നിങ്ങൾ ദൈവത്തിന്റെ ശക്തന്മാരായ ദൈവദാസന്മാരാണ്. I thank each and every one from the bottom of my heart. ഹൃദയത്തിന്റെ അകത്ത് നിന്ന് നിങ്ങളോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. I thank every sisters and every brothers. എല്ലാ സഹോദരി സഹോദരന്മാരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. May the Lord add his blessing in your family. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കുടുംബത്തിന്റെ അകത്ത് സുസൂക്ഷയ്ക്ക് അകത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുമാറാകട്ടെ. God bless you. ദൈവം താൻ അനുഗ്രഹിക്കപ്പെടട്ടെ. Thank you. God bless. എല്ലാവരും ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈ ആത്മീയഗീതം പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. എഴുന്നള്ളുന്ന യേശു രാജാവായി സകല ബന്ധനങ്ങളെ അറുത്തുകളയുന്ന ആത്മാവിന്റെ ശക്തി. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം
ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കാ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായ യേശുവേ വന്നു വാഴണമേ യേശാരല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഓ ജീസസ് പ്രൈസ് ദ ലോർഡ് താങ്ക്യൂ മാസ്റ്റർ പ്രൈസ് ദ ലോർഡ് എല്ലാ പ്രിയപ്പെട്ടവരിയിരിക്കുന്നതിന് മുമ്പായി സഹോദരിമാരെ പ്ലീസ് ദയവായി നമ്മുടെ തുടർന്ന് നടക്കുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ മുന്നിലെ സീറ്റുകൾ ദയവായി ദൈവദാസന്മാരെല്ലാവരും ശ്രദ്ധിക്കുക. ദയവായിട്ട് ഈ മുന്നിലെ കസേരകളിലേക്ക് ദയവായി കടന്നു വന്നിരിക്കും പ്ലീസ്. അത് നമ്മുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വളരെ ആവശ്യമാണ്. ദയവായി എല്ലാവരും മുന്നോട്ട് കയറി ഇരുന്ന് എല്ലാ അതിനുശേഷം എല്ലാവരും ഇരിക്കാം. ഈ മുന്നോട്ട് കയറി വന്നിരുന്നാട്ടെ. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശേഷാൽ ഈ പാലക്കാടിൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തി അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന അനേക അഭിഷിക്തന്മാർ വിമോചകന്മാർ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന മാന്യ സഹോദരിമാർ വിമോചകന്മാർ തന്നെയാണ്. അവർ മുഖാന്തരം എത്ര കുടുംബങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നു, വിടുതൽ അനുഭവിക്കുന്നു, സൗഖ്യം അനുഭവിക്കുന്നു, നന്മ അനുഭവിക്കുന്നു. എന്നാൽ ഈ തീ ആളിക്കത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തോടെ ഇടപെട്ടു. സാധാരണ കാറ്റ്
അത് അടിക്കുന്ന സമയത്ത് കരിയിലയാണെങ്കിൽ അത് കാറ്റിനോട് ചേർന്ന് പറക്കും. എന്നതുപോലെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആമേൻ അത് എന്നെ ആക്കണമേ, ആ വിമോചകൻ എന്നെ ആക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാത്രി ദൈവം പണിയുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനേക ശുശ്രൂഷകൾ തുടർന്ന് നടക്കേണ്ടതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാസ്റ്റർ ജേക്കബ് ജോൺ അവർകളെ തുടർന്നുള്ള ശുശ്രൂഷകൾ നിയന്ത്രിപ്പാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാൽക്കാലം തീരെ നമുക്ക് ദാനം തരുവാനിട്ടിടയായി. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കത്തദാസന്മാരെയും വിശേഷാൽ ഇതിനെ ലീഡ് ചെയ്യുവാൻ തക്കണം ദൈവം ശക്തമായി വയ്ക്കുന്ന പാസ്റ്റർ ജിമ്മി കൊരിയാക്കോസ് സോണൽ പ്രസന്റ് ആയി സേവനം ചെയ്യുന്നു. ഞാൻ അദ്ദേഹമായി സംസാരിച്ചപ്പോൾ പ്രകാരം ഒരു ഉണർവ് യോഗം ആൻഡ് മിഷൻ ചലഞ്ച് പ്രോഗ്രാം നടത്തുവാൻ താൻ ഉത്സാഹം കാണിപ്പാനിടയായി. തന്നോടൊത്ത് പ്രവർത്തിപ്പാൻ തക്കണം പാസ്റ്റർ ജോൺസൺ പുലിക്കോളിനെ ദൈവം ഉപയോഗിച്ചതിനാണ് ഞാൻ ദൈവത്തെ സ്തോത്രം. പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചു. കൂടാതെ കർത്താവിൻ്റെ വലുതാസൻ പാസ്റ്റർ പി വി മാത്യു സാർ ഈ കാര്യത്തിന് വളരെ ശുഷ്കാന്തി കാണിപ്പാൻ ഇടയായി. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിപ്പാനേ തുടർന്ന് എങ്ങനെ ഈ ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ചിന്തിപ്പാനിടയിൽ ഈ മേഖലയിലുള്ള ആ അനേക നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് വിശ്വാസികൾ ഇവിടെ വന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഈ മേഖല നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പാലക്കാട്ട് അതിശക്തമായ വേല വരും കാലങ്ങളിൽ നടക്കുമെന്ന് ഞാൻ പരിപൂർണമായി ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് രണ്ട് കാര്യം, എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ഉണ്ടായ വിടുതൽ, എങ്ങനെ എന്നെ ദൈവം നടത്തി, വേറെ ആളുടെ കാര്യം പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. അതിനായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിപ്പാൻ അരുൾ തോമസ് ശുശ്രൂഷിക്കുന്നതായിരിക്കും. എനിക്ക് മുമ്പായി സംസാരിച്ച കർത്താവിൻ്റെ വിജയദാസൻ നോബൽ ഫ്രീ മാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. 2012 എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിൻ്റായി. 2012 പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു പ്രാർത്ഥനയ്ക്കായും ഉപവാസത്തിനായും സമയം വർദ്ധിക്കുക. ഞാനൊരു ചാർട്ട് നമ്മുടെ 10-ാം കോട്ട IPC ഹോളിലിട്ടു. 2012 ഒരു വർഷത്തെ പ്രാർത്ഥന, പകല് മുഴുക്കം ഉപവാസവും വൈകിട്ട് ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടാണ് 2012 പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാനിടയായി. അങ്ങനെ പ്രാർത്ഥന ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2012 നവംബർ മാസം ഞാൻ പ്രാർത്ഥിച്ച ശേഷം സന്ധ്യയ്ക്ക് നേരത്തെ കിടക്കും. 2-3 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റും പിന്നെയും പ്രാർത്ഥനയാണ്. അങ്ങനെ ഞാൻ കിടക്കുന്ന വേളയിൽ എൻ്റെ ബെഡിൽ കിടക്കുകയാണ്. ഞാൻ ഇന്നും താമസിക്കുന്ന ഒരു സുരേന്ദ്ര നിവാസം, സ്വന്തമായ ഒരു വീടില്ല എനിക്ക്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. കിടക്കുന്ന വേളയിൽ രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് എൻ്റെ ഭാര്യ വളരെ ലേറ്റായിട്ടാണ് വീട്ടുപണിയൊക്കെ ചെയ്ത ശേഷം കിടക്ക റൂമിലേക്ക് വരാറുള്ളത്. ഞാൻ അങ്ങനെ കിടക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് വലിയ ശക്തി എന്നിൽ വന്നു. ഏകദേശം 6-7 മാസം കഴിഞ്ഞ പ്രാർത്ഥന ശക്തിയോട് വന്ന് എൻ്റെ ഇവിടുന്ന് വെട്ടിനിടുത്ത് 2 ബെഡ് ഒന്നിച്ച് കിടക്കുകയാണ്. നമ്മുടെ എടുത്തൊറ്റ ഏറെന്നെ അങ്ങ് അറിഞ്ഞു. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബൈബിൾ തുറക്കുക, വായിക്കുക. ഞാൻ അന്ന് വായിച്ച വേദഭാഗമാണ് ദാനിയൽ പ്രവചനം 5:31 ദാനിയൽ പ്രവചനം 5:30. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ചേർത്ത് വായിക്കാം. ദാനിയൽ പ്രവചനം 5:31. ഇതേ ഉണ്ടായിരുന്നു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. അപ്പൊ എനിക്ക് 62 വയസ്സായി. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കണമേ, എനിക്ക് 62 വയസ്സായി. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. എന്നോട് പരിശുദ്ധാത്മാ പറയാണ്, നീ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ ഒത്തിരി നഷ്ടമുണ്ടായി, നിനക്കുണ്ടായിരുന്ന എല്ലാം നീ കൈവിട്ടു. സഭാ ചാർജ് വിടേണ്ടി വന്നു, ഡിസ്ട്രിക്ട് സ്ഥാനം വിട്ടു,
പഞ്ചാബിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വിട്ടു. നീ ഒന്നുമില്ല, നീ ഇപ്പോൾ ജീറോ ആയിട്ട് നിനക്ക് തോന്നെങ്കിലും നിനക്ക് ഞാനൊരു ഒരു പുതിയ പ്രൊമോഷൻ, പുതിയൊരു അനുഗ്രഹത്തിലേക്ക് പ്രസ്ഥാനത്തെ നയിപ്പാൻ ഞാൻ നിന്നെ നിയോഗിക്കുന്നത് എന്നാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ട്. അപ്പോൾ എൻ്റെ ഭാര്യ അടുത്ത ബെഡിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഓമിനെ ഒന്ന് എഴുന്നേറ്റാട്ടെ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു, ഒരു പുതിയ ചുമതല വയ്ക്കുക. എന്നോട് പറഞ്ഞു, അച്ഛാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താ ചുമതല? ഉള്ള എൻ്റെ ഗവൺമെൻറ് ജോലി കളയിച്ചു, കുടിൽ കെട്ടി കുടിൽ പാർക്കുന്നു, സഭാചാർജി വിട്ടു, വൈസ് പ്രസിഡന്റ് സ്ഥാനം വിട്ടു, 60-ൽ പരം സഭകളുള്ളായ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വിട്ടിട്ട് ഇപ്പം എന്നോട് പറയാ. എന്തവാ അച്ഛന് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, ഓമനെ, ദൈവം ഒരു പുതിയ നിയമം, ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ഒരു പുതിയ നിയോഗം. എന്നോട് കിടന്നുറങ്ങിക്കേ. ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അവിടെ ചിന്തിച്ചെനിക്ക് വട്ടുകറിയായിരിക്കാം. ഉടനെ ഞാൻ എൻ്റെ മോൻ അമേരിക്കനുണ്ട്, ഫിലദൽഫിയയിലാണ്. അവനങ്ങോട്ട് അമേരിക്കയിൽ പോയിട്ട് ഒരു വർഷം പോലും ആയില്ല. ഞാൻ ഫോൺ ചെയ്തു, മോനെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, എടാ എല്ലാം പോയെങ്കിലും പറയുന്നു, കർത്താവ് പറയുന്നു, ഒരു പുതിയ സഭയെ നയിക്കുവാൻ ഒരു പുതിയ നിയോഗം. എന്നോട് ചോദിച്ചു, പപ്പ രാത്രി 12 കഴിഞ്ഞാൽ പപ്പ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ പപ്പ ശരിയായിക്കൊള്ളാം. അപ്പോൾ എൻ്റെ മോള് ഭൂട്ടാനിൽ മിഷൻ പ്രവർത്തനം ചെയ്യുകയാണ്, കല്യാണം കഴിച്ചിട്ട്. അപ്പം ഭാര്യ അംഗീകരിക്കുന്നില്ല, എൻ്റെ മോൻ അംഗീകരിക്കുന്നില്ല. മോളെ ഞാൻ വിളിച്ചു, മോളെ ഇതുപോലെ എന്നോട് ദൈവാത്മാ ഇടപെട്ടു. എന്നോട് ചോദിച്ചു, പപ്പ ഇതുവരെ എന്താ ഉറങ്ങാത്തത്? പട്ടാന്ന്. പപ്പ ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ഉണറായിട്ടാകും, എല്ലാം പോയല്ലോ, ഒന്നുമില്ല. അങ്ങനെ എൻ്റെ ഭാര്യയിൽ നിന്നും എനിക്ക് എൻകറേജ്മെൻ്റ് കിട്ടിയില്ല. എന്നെ സ്നേഹിക്കുന്ന ധാരാളം പേര് ഇവിടെ ഉണ്ട്. എൻ്റെ മോനിൽ നിന്നും ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിയില്ല. എൻ്റെ മോളിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ 2012 നവംബർ മാസം നടക്കുകയാണ്. അനേക കത്തദാസന്മാരോട് എന്നോട് ദിവ്യ ആലോചന പറഞ്ഞു. 2013 എനിക്കറിയത്തില്ല, നമ്മുടെ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്നെ IPC നയിക്കുവാൻ ഒരു വലിയ നിയോഗം ദൈവം എനിക്ക് തന്നു. ദൈവത്തിൻ്റെ വാക്തത്വ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് എന്നുള്ള വിശ്വസിക്കുന്നവരൊന്ന് ഉറക്ക സ്തോത്രം ചെയ്യാം. IPC അനേക ദൈവദാസന്മാരുണ്ട്, എന്നെക്കാളും ശ്രേഷ്ഠന്മാർ, മാന്യന്മാർ, വിദ്യാഭ്യാസമുള്ളവർ, എല്ലാം ഡോക്ടറേറ്റും MDHകാരാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ BTH മാത്രമേ ഉള്ളൂ, +2 കഴിഞ്ഞിട്ട് BTH ഉള്ളൂ. അതും പഞ്ചാബിൽ കിടക്കുന്ന ഞാന്, വാടകയ്ക്ക് കിടക്കുന്ന ഒരു മനുഷ്യനെ IPC എന്ന ഈ മഹാപ്രസ്ഥാനം നയിക്കുവാൻ ഈ വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ഇന്നും എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. നിന്റെ കണക്കൂട്ടല്ല ദൈവത്തിൻ്റെ കണക്കൂട്ടല്ല, നിന്റെ താഴ്ച നിന്നെ ഓർക്കുന്ന ദൈവത്തിനായി ഒന്ന് ഉറക്ക സ്തോത്രം ചെയ്താൽ. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയട്ടെ, 2000 കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കുകയാണ്, ദൈവദാസ ശുശ്രൂഷിക്കണം. 2022 വന്നപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞു നടക്കുകയാണ്, എൻ്റെ കോവിഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫെബ്രുവരി മാർച്ചിന് 40 ദിവസം പ്രാർത്ഥനയിൽ പോരാടും. പിന്നെ ഈ വർഷത്തെ കാര്യമാണ് മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാർച്ചിൽ ഇത് എനിക്കൊരു നിയോഗം തന്നു. ആ പ്രാർത്ഥന ഞാൻ അങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട അരുൺ തോമസ് ഇവിടെ വരാനിടയായ നോവൽ ഫ്രീമാൻ വന്നു, പാസ്റ്റർ ബെന്നി, പാസ്റ്റർ വൈ യോഹനാൻ, അനേക കത്തദാസന്മാർ ഇവിടെ വന്നു. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഇന്ന് നമ്മുടെ സഭയിലുള്ളായ കുഴച്ചിലൊക്കെ മാറും. പറഞ്ഞ് മനസ്സിലായോ? ഇന്ന് നമ്മുടെ സഭയിലുള്ള എന്നെ ആൾക്കാർ ഫോണിൽ വിളിക്കാറുണ്ട്, 100,000, 1,000, അച്ഛാ കുഴച്ചിൽ മാറുമോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയാൽ മാറാത്ത ഏത് കുഴച്ചിലാണ്? പ്രാർത്ഥനയാൽ, ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ ഈ വ്യാധി മാറുകയെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പനേരം ഒന്ന് ഉറക്ക സ്തോത്രം ചെയ്യുക. മാത്യു സാറെ, ഞാൻ ചോദിക്കുന്നു, കുഴച്ചിൽ മാറുമോ? കുഴച്ചിൽ മാറുമോ? പറഞ്ഞാട്ടെ, എങ്ങനെ മാറാൻ കഴിയും? പ്രാർത്ഥനയാ. പ്രാർത്ഥിക്കുന്ന നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വിശ്വസിക്കുന്നുണ്ടെന്ന്
പ്രാർത്ഥിക്കുന്ന ഐ പി സിയിലുള്ള കത്രദാസന്മാരെ, ദൈവജനമേ, പ്രാർത്ഥിക്കുന്ന പെന്തക്കോസ് കത്രദാസന്മാരെ, ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരുത്തനും പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. ഇന്ന് സഭ നേരിടുന്ന ഈ പ്രശ്നത്തിൽ നിന്നും പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്താട്ട്. ഈ കുഴച്ചിലൊക്കെ മാറുമെന്ന്. അതേ നാളുകൾ ഇങ്ങനെ ഒന്നും കുഴച്ചിലുണ്ടാകത്തില്ല. അച്ചായന്മാരെ, പാലക്കാട്ടുള്ള ദൈവജനമേ, ഇന്ന് സഭ അനുഭവിക്കുന്നത് ഈ കുഴച്ചിൽ ദീർഘനാളുകൾ പോകയില്ല, പോകയില്ല, പോകയില്ല. വിശ്വസിക്കുന്നവർ ഓർക്ക സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? സർവശക്തനായ ദൈവം. ഓ റബാബാ, വിശുദ്ധ കരങ്ങൾ ഉയർത്തുന്ന ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. ഓ റബാബാ, ഈ കുഴച്ചിലൊക്കെ മാറും അച്ഛാ, ഈ കുഴച്ചിലൊക്കെ മാറും. ഒരു നല്ല കാലം ദൈവം തന്റെ സഭയ്ക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. ആത്മാവിൽ അല്പനേരം നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അല്പനേരം കണ്ണുകൾ അടച്ച്, കണ്ണുകൾ അടച്ച്, ഈ കുഴച്ചിലൊക്കെ ഒന്ന് മാറട്ടെ. സഭയെ നയിക്കുവാൻ ആത്മനിറവോടും ത്യാഗവും ത്യാഗികളായ അപ്പോസ്തലന്മാർ ദൈവം മുൻപോട്ട് കണ്ട് കരകത്ത് വെച്ചിട്ടുണ്ട്. അവരെ തക്ക സമയത്ത് കൊണ്ടുവരും. ആമേൻ, ആമേൻ. ഞാൻ ആർക്കുമെതിരല്ല. ദൈവസഭ തകരുകയില്ല, അത് തഴച്ചു വളരും. വിശ്വസിക്കുന്നവരൊന്ന് ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. പ്രാർത്ഥനയിൽ പോരാടുക, പ്രാർത്ഥനയിൽ പോരാടുക. മലബാറിനെ ഇളക്കുവാനുള്ള ദൈവശക്തിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. സന്ദ്രഭാഷന്മാരെ, കർത്താവിൻ്റെ വിരിയദാസന്മാരെ, ദാസിമാരെ, നമുക്കൊന്ന് നിൽക്കാം. നമ്മുടെ കുഴച്ചിലൊക്കെ മാറും. ഒരു നല്ല കാലം വരും. ഐ പി സിക്ക് ഒരു നല്ല കാലം. ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലി ഓഫ് ഗോഡ്, ഷാരോന്, എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും ഒരു നല്ല കാലം മടങ്ങി വരും. പിന്മഴയുടെ കാലയ്ക്ക് മഴയ്ക്കായി അപേക്ഷിക്കുക, അപേക്ഷിക്കുക, അപേക്ഷിക്കുക. മിന്നർപ്പുകൾ അയക്കുന്ന ദൈവത്തിനായി ഞാൻ ഉറക്കെ സ്തോത്രം ചെയ്യാൻ. നാളെ ഞങ്ങൾ നിലമ്പൂരിലായിരുന്നു. എന്നാൽ അവിടെയുള്ള നമ്മുടെ സോണൽ പ്രസിഡന്റ് അമേരിക്ക പോയത് കൊണ്ട് ആ പ്രോഗ്രാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് റാന്നി നെല്ലിക്കമണി ലാവലിയാക്കിയിരിക്കുക. വൈകിട്ട് എവിടെ മക്കളെ? മാവേലിക്കന. ഒരു പ്രോഗ്രാം മടങ്ങിയാലും ഞാൻ നിങ്ങളോട് പറയാം, നൂറുകണക്കിന് ആൾക്കാരാണ്. അച്ഛാ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലൊന്ന് വരണേ, ഈ ടീമായിട്ടൊന്ന് വരണേ. അസംബ്ലി സ്കൂളുകാരൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ശാരോങ്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക, സച്ചം കൂടുതൽ ഞാൻ പറഞ്ഞു. ആദ്യം ഒന്ന് ഐ പി എൻ്റെ തറവാടകൾ ഐ പി സി ഒരു ഉണർവ് ഉണ്ടാകട്ടെ. എൻ്റെ തറവാടകൾ ഐ പി സി, അത് കഴിഞ്ഞ് എനിക്കൊന്ന് അസംബ്ലി സ്കൂളിൽ പോകാം. ചച്ചക്കോടിനും ശാരോനിലും എല്ലാ പെന്തക്കോസ്ത് സമൂഹത്തെ ഉണർത്തുന്ന ദൈവകൃപയ്ക്കായി കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്, ഉറക്കെ, ഉറക്കെ. നിങ്ങൾ ആരെ പേടിക്കരുത്. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നിർത്തരുത് പറയാൻ ആഗ്രഹിച്ചതല്ല. എൻ്റെ ശുശ്രൂഷകാലത്ത് ഈ കൈകൊണ്ട് ഞാൻ ആരെയും മുടക്കിട്ടില്ല, ആരേക്കും വില കിട്ടില്ല. എന്നെ തല്ലിയവരുണ്ട്, തല്ലിയ എന്നെ തല്ലിയവരുണ്ട്, കൂത്തുപിടിച്ചവരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. 70 വർഷം ക്ഷമിക്കുവാൻ ദൈവം നമുക്ക് ആത്മാവിതാണെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഉറക്കെ സ്തോത്രം ചെയ്യുവാൻ കഴിയും. ദൈവം നമ്മുടെ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ. ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് അതിശക്തമായ ഉണർവുണ്ടാകും. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ശക്തിയോടെ, ശക്തിയോടെ. ആമീൻ. എനിക്ക് അവിടെ എവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്താൽ എനിക്ക് എന്തുവാ? എനിക്ക് ആരെ പേടിക്കുകയാണ്? എൻ്റെ ദൈവത്തെ മാത്രം. ദൈവം തൻ്റെ കാര്യങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നോട് ദൈവാത്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. പാസ്റ്റർ അരുൾ തോമസ്, പ്ലീസ് കം ആൻഡ് യു ക്യാൻ ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ് നൗ.
Praise the Lord. Hallelujah. Hallelujah. നമുക്കൊന്ന് കൈയടിച്ച് യേശുവിനെ നന്ദിയോടെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ്യ. ആമേൻ. പ്രൈസ് ലോർഡ്. ഒരിക്കലോടും ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് ആൻഡ് ഗ്രീറ്റ് ഓൾ ദ പാസ്റ്റേഴ്സ് ഹു ആർ ഹിയർ ആൻഡ് ഓൾസോ ഇൻ ദിസ് പ്ലേസ്. ഐ ഗിവ് യു മൈ ഓണർ. ഐ താങ്ക് ദ ലോർഡ്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഇവിടെ നിൽക്കാൻ, ഒരിക്കലോടും നിൽക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വൃഥാവല്ല. പ്രത്യേകിച്ച് നമ്മുടെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വൃഥാവല്ല. ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനയും വൃഥാവല്ല. നമ്മൾ ചെലവഴിച്ച എല്ലാ സമയവും ദൈവം ശക്തമായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ശക്തമായിട്ട്. ആമേൻ. നിങ്ങളുടെ കണ്ണുനീര് വിലപ്പെട്ടതാ. ആമേൻ. നിങ്ങൾ കരഞ്ഞത് അപ്പൻ കണ്ടിട്ടുണ്ട്. ആമേൻ. അതാ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പോയ വേദനകൾ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ആമേൻ. അവൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നത് ആമേൻ. ആമേൻ. നമ്മൾ പല ആൾക്കാർ ചിലപ്പം ഒരു മീറ്റിംഗ് ആച്ചല്ലോ പോയേക്കാം, അല്ലെങ്കിൽ വിളിച്ചതല്ലേ പോയേക്കാം, അല്ലെങ്കിൽ ഒന്ന് പോകാം, എന്തുവാ നടക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ ചിലവർ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വന്നത്. എങ്ങനെയോ നിങ്ങളിവിടെ എത്തി. വന്നത് ഒരു ചാൻസിലല്ല. ഐ മീൻ ദൈവം ആഗ്രഹിച്ചു നിങ്ങളിവിടെ വരണം. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളോട് എല്ലാവരോടും ഇന്ന് സംസാരിക്കും. ഹല്ലേലൂയ. ഐ മീൻ പ്രാർത്ഥന. പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ദൈവദാസനായ ഐ മീൻ ഡി എൽ മുടി പറഞ്ഞ ഒരു വാക്ക് ഇപ്രകാരമാണ്, അനേക പട്ടണത്തിൽ ദൈവത്തിൻ്റെ കാര്യം നടക്കാത്തത് അവരുടെ പ്രസംഗമോ പാട്ടോ ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ പ്രാർത്ഥനയും ഉപവാസവും ഇല്ല. അതാ പട്ടണം വിടുവിക്കപ്പെടാത്തത്. ഹല്ലേലൂയ. ഞാൻ പാലക്കാടിന് വേണ്ടി, ഞാൻ ആക്ച്വലി ഈ കാര്യം ജേക്കബ് പാസ്റ്ററിനോട് രണ്ട് ദിവസം മുമ്പേ, ഞാൻ അലക്സ് പാസ്റ്ററിൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് വെളുപ്പിനെ 5 മണിക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഐ മീൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഓർപ്പിച്ച ഒരു കാര്യം ഞാൻ ദൈവദാസനോട് പറഞ്ഞതാ. ഇപ്പം ഇവിടെ ഇരുന്നപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് അത് തന്നെ ഓർപ്പിക്കുക. അത് പറഞ്ഞിട്ട് വചന ശുശ്രൂഷയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ജേക്കബ് ജോൺ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് മാത്രം പറയുക, പാലക്കാടിലെ പല സഭകളുണ്ട് പാലക്കാടിൽ. ഐ മീൻ ഞാൻ രാവിലെ ഓർപ്പിച്ച കൂട്ടി 28 ലക്ഷം ആൾക്കാരിൽ നിന്ന് 1.5 ലക്ഷം ആൾക്കാരെ ദൈവസഭയുടെ കൂടെ നിൽക്കുന്ന ജനമുണ്ട്. ഐ മീൻ ഈ ഐ മീൻ പാലക്കാടിലെ വിഭിന്ന സഭകൾ ഒരുമിച്ച് നിന്ന് ഒരു 3 ദിവസത്തെ ഐ മീൻ ഉപവാസവും പ്രാർത്ഥനയും, ഐ മീൻ സഭയെ പ്രമോട്ട് ചെയ്യാതെ ദൈവത്തെ പ്രമോട്ട് ചെയ്ത്, ഐ മീൻ ഉപവാസത്തെ പ്രമോട്ട് ചെയ്ത്, ഉണർവിനെ പ്രമോട്ട് ചെയ്ത്, ഐ മീൻ ഒരുമിച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത ഒരു ഉണർവ് ഐ മീൻ ഈ പട്ടണത്തിൽ ഉള്ളിൽ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. ഐ മീൻ മെക്സിക്കോ എന്ന് പറയുന്ന സിറ്റിയിൽ ഞാൻ പേഴ്സണലി അവിടെ പോയിട്ടുള്ളതുകൊണ്ടും അവിടുത്തെ ഹിസ്റ്ററി മനസ്സിലാക്കിയോണ്ടും മാത്രമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. മെക്സിക്കോയിൽ ഒരു സിറ്റി ഉണ്ടായിരുന്നു. ആ സിറ്റിയിൽ 97% ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ അവിടെ ദൈവം ഒരു പ്രത്യേകനെ ഉയർത്തി. ഐ മീൻ ആ ദൈവദാസനോട് ദൈവം പറഞ്ഞു, നീ പല സഭകളിൽ ചെന്ന് അവരോട് പറ ഒരുമിച്ചൊരു ഉപവാസത്തിന് വേണ്ടി വരണമെന്ന്. ഐ മീൻ ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ തന്നെ അവിടെ ഉള്ളതും. ഐ മീൻ ആ ദൈവദാസൻ അവിടെ ചെന്ന് ആദ്യമെല്ലാം പറഞ്ഞപ്പോൾ ആൾക്കാർ എതിർത്തു, വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു കൊച്ച ഐ മീൻ ഒരു 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 മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗിനകത്ത് പുള്ളിക്കാരൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടി വന്ന ഇത്രയും സഭകളിൽ ചെന്ന് പറഞ്ഞിട്ടും കൂടി വന്നത് ആകെക്കൂടെ 9 പാസ്റ്റേഴ്സാണ്. ഐ മീൻ ആ 9 പാസ്റ്റേഴ്സിൻ്റെ കൂടെ ആ ദൈവദാസൻ അതിശക്തമായി ആ സിറ്റിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഐ മീൻ പുള്ളിക്കാരൻ വിചാരിച്ച അത്രയും ജനം വന്നില്ലെങ്കിലും ദൈവം അയച്ചു 9 പേരെ. ഐ മീൻ ആ 9 90ഉം ആ 90 900ഉം ആകാൻ സമയമെടുത്തില്ല. ഐ മീൻ പട്ടണത്തിനുള്ളിൽ ഒരു വലിയ ഉണർവ് വന്നു. 97% ആൾക്കാർ ക്രിമിനൽ ഒഫൻസ് ഉള്ള ആ സ്റ്റേറ്റിൽ ഐ മീൻ 90% ആൾക്കാരെ ദൈവഭാഗത്തിൽ വന്ന് സഭകൾ നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഐ മീൻ അതിശക്തമായിട്ടുള്ള കാര്യം കാണാൻ ദൈവം ഇടവരുത്തി.
അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന മുമ്പേ ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, ആമേൻ, നമ്മൾ തന്നെ തന്നെ മാറി നിൽക്കാതെ നമ്മൾ ഒരുമിച്ച് വന്ന് സഭയുടെ അതിരുകൾ മാറ്റി, പ്രശ്നങ്ങൾ മാറ്റി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒന്നാന്നുള്ള ഒരു വിചാരം വന്ന് ആമേൻ ക്രിസ്തീയ സഭ ഒരുമിച്ച് വന്നാൽ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാവുമെന്ന് ഞാൻ നിശ്ചയമായി ആമേൻ ഒരിക്കലോടും ഞങ്ങളെ ഓർപ്പിക്കുന്നു. ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ഒരു കാര്യം ദൈവമുണ്ടാക്കും. ഞാൻ പിന്നെ പാസ്റ്റർ ജേക്കബിനോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ആമേൻ, ഇത് പാലക്കാടിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് തൃശ്ശൂരിനും ചെയ്യാം, ഇത് കൊട്ടാരക്കരയ്ക്കും ചെയ്യാം, ഇത് കുമ്പനാടിനും ചെയ്യാം, ഇത് തിരുവനന്തപുരത്തിനും ചെയ്യാം, ഇത് ഡൽഹിക്കും ചെയ്യാം. അങ്ങനാണെങ്കിൽ ഒരിക്കൽ ഒരു 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച് ഇന്ത്യ മൊത്തവും ഒരുമിച്ച് സഭ ഒരു 3 ദിവസം, അത് ഇൻഡിപെൻഡൻ്റ് ആണോ, അത് എ ജി ആണോ, ഐ പി സി ആണോ, ഷാരോനാണോ, ആരാന്ന് വിഷയമല്ല, ഒരു 3 ദിവസം ഭാരതദേശം മൊത്തം വീട്ടുകളിൽ ഇരിക്കത്തില്ല, സഭയുടെ ഉള്ളിൽ കയറി ആമേൻ ഉപവാസം പ്രഖ്യാപിച്ച് ആമേൻ സഭ ഒന്നിച്ച് ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി തരാം, അപ്പൻ ഒരു ഉണർവ് ആമേൻ കേരളം മാത്രമല്ല പട്ടണത്തിന്റെ ഉള്ളിൽ ആമേൻ ഭാരതദേശത്തിൽ എന്റെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്ന് വരെ നടക്കാത്ത കാര്യമായിരിക്കും. കേരളം തൊട്ട് കശ്മീർ വരെ ഒരേ ദിവസം എല്ലാ സഭകളും ഒരുമിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പണിയെ കാണിക്കുക. ഹല്ലേലൂയാ. നമ്മൾ ഒരുമിച്ചാൽ ദൈവപ്രവൃത്തിയുടെ ശക്തികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഒന്നിച്ചു വന്നാൽ ആമേൻ ദൈവപ്രവൃത്തി അതിശക്തമായി പട്ടണത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്നത്തെ വചനത്തിനായി സാംസ് 23 1-6, സാംസ് 23 1-6, ആർക്കെങ്കിലും ഒന്ന് മൈക്ക് എടുത്ത് ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ, സാംസ് 23 1-6. ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ആമേൻ. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. യെസ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയാ. ആമേൻ. ഞാൻ ആദ്യം പഠിച്ച ഒരു വചനമായത് സാംസ് 23, ദി ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് ഐ ഷാൽ നോട്ട് വാണ്ട്, ഹി മേക്കത്ത് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ആമേൻ. ഹി റീസ്റ്റോറത്ത് മൈ സോൾ. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൽ, ബിക്കോസ് ദൈ റോഡ് ആൻഡ് ദൈ സ്റ്റാഫ് ദേ കംഫർട്ട് മീ. ആമേൻ. ഈ വചനം ഭയങ്കര അതിശക്തമായിട്ടുള്ള ദാവീദിൻ്റെ മൊത്തം ബയോഗ്രഫി എഴുതിയ ഒരു ഭജൻ സംഗീത അല്ലെങ്കിൽ ഒരു സാംസ ഇത്. ഇത് ദാവീദ് എഴുതിയത്, അവൻ ചെറുപ്രായത്തിൽ എഴുതിയതല്ല ഇത്. ആമേൻ. അവൻ വയസ്സായപ്പോൾ ആമേൻ ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെ ഒരുമിച്ചെഴുതിയ ഒരു സാംസ. ആമേൻ. അവൻ ആരായിരുന്നു, അവൻ എന്തുവായിരുന്നു, എന്തുവായി തീർന്നു, ദൈവം എങ്ങനെ പ്രവർത്തിച്ചു, അതിൻ്റെ കാരണക്കാരൻ ആരാണ്, അതിൻ്റെ വചനത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ, ആദ്യത്തെ വാക്യത്തിൽ തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദൈവം എൻ്റെ ഇടയനാകുന്നു. ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എനിക്ക് ഈ വചനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ രണ്ടാമത്തെ വാക്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. He maketh me to lie down in green pastures. He maketh me to lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ എന്തു ചെയ്യുന്നു, അവൻ എന്നെ കിടത്തുന്നു. അപ്പം
എനിക്കതിൻ്റെ നാലാമത്തെ വാക്യം അത്രയും പിടിച്ചിട്ടില്ല. even though I walk through the valley of shadow of death, I will fear no evil. അതിൻ്റെ മലയാളം എങ്ങനെയാ? നാലാമത്തെ വാക്യത്തിൻ്റെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് കൂരിരുൾ താഴ്വര വേണ്ടായിരുന്നു, എനിക്ക് പച്ചയായ പുൽപ്പുറങ്ങളായിരുന്നു വേണ്ടത്. പക്ഷേ എനിക്ക് ദൈവം തന്നത് കൂരിരുൾ താഴ്വരകളാണ്. ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ സാംസ് 23 വണ്ണ് കഴിഞ്ഞിട്ട് കർത്താവ് ഡയറക്ട്ലി 4 പോയത്, ഈ രണ്ടാമത്തെ വാക്യം എവിടാന്ന് ഞാൻ ദൈവത്തോട് ആയ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ, ഐ മീൻ ഇതെവിടെ പോയെന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു തന്നായിരുന്നെങ്കിൽ നല്ലതാ. പക്ഷേ വചനം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കാണാൻ ദൈവം ഇടവരുത്തുന്നില്ല. വിശ്വാസത്തിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വിചാരമെന്ന് വെച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ വന്നാൽ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്ന മുമ്പേ നല്ലോണം ജീവിച്ച ആൾക്കാരാ, പട്ടിണിയില്ല, ആഹാരത്തിന് പ്രശ്നങ്ങളില്ല, വാഹനത്തിനോ വീടിനോ പ്രശ്നമില്ല, നല്ല കുടുംബത്തിൽ നിന്ന് വന്ന യാക്കോബേയും മറത്തോമേന്നും എൻ്റെ പിതാവ് യാക്കോബേന്നും എൻ്റെ മാതാവ് മറത്തോമേന്നുമാ നാളെ മാവലിക്കരയിലാ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നിന്റെ അപ്പനും അമ്മമാരുടെ കണ്ണുനീര് വൃതാവല്ല എന്ന്. എൻ്റെ അപ്പൻ വന്നതൊരു യാക്കോബ കുടുംബത്തിൽ നിന്നാ മാവലിക്കരയെന്ന്. ഞാൻ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ലിസ്റ്റിനകത്ത് എൻ്റെ പിതാവ് ചോദിച്ചു, എൻ്റെ മാതാവ് ചോദിച്ചു, അയ്യോ മാവലിക്കരയിൽ മീറ്റിംഗ് ഇല്ലേ? ആമേൻ. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ലാസ്റ്റ് മീറ്റിംഗ് നിലമ്പൂരിലായിരുന്നു. എന്നാൽ എന്തോ എവിടെയോ പ്ലാനിനൊരു വ്യത്യാസം വന്നു. ആമേൻ. നിലമ്പൂരിൽ നടക്കുന്ന മീറ്റിംഗ് ക്യാൻസൽ ആയിട്ട് ഞാനോടും ഇരിക്കുന്ന സമയത്ത് ആരോ വിളിച്ചിട്ട് പാസ്റ്ററിനോട് പറയുന്നത് മാവലിക്കര നമുക്കൊരു മീറ്റിംഗ് വേണം. ആമേൻ. ഞാൻ അപ്പോഴൊന്നും മിണ്ടിയില്ല. അതിൻ്റെ മീറ്റിംഗിന്റെ പാംഫ്ലെറ്റും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഏത് പട്ടണത്തിൽ വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ അപ്പൻ്റെ അഗേൻസ്റ്റായി നിന്ന ആൾക്കാരുണ്ടോ അതേ പട്ടണത്തിൽ നാളെ വൈകിട്ട് 7 ആമേൻ നസ്രന്റെ നാമം ഉയർത്താൻ വേണ്ടി അവൻ്റെ മകനായ എനിക്കൊരവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീര് വൃതാവല്ല, നീ നിലവിളിച്ചത് വൃതാവല്ല, നിന്റെ കൺമുമ്പിൽ തന്നെ എൻ്റെ അപ്പൻ നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒന്നും ഒരു ബൈ ചാൻസ് അല്ല, കോയിൻസിഡൻസ് അല്ല. ദൈവത്തിനറിയാം നീ നിലവിളിച്ച സ്ഥലവും നിന്നെ താഴ്ത്തിയ സ്ഥലങ്ങളും അപ്പനറിയാം. അങ്ങനങ്ങ് നിന്റെ ആയുസ്സവൻ എടുക്കത്തില്ല, അങ്ങനവൻ നിന്നെ വിടത്തില്ല. നിന്നെ താഴ്ത്തിയ സ്ഥലത്തിൽ നിന്നെ മാനിച്ചട്ടെ, എന്റെ അപ്പൻ നിന്നെ മോളി വിളിക്കത്തുള്ള, നിന്നെ മാനിക്കുന്ന ദൈവം. അങ്ങനങ്ങ് പട്ടണത്തിൽ നിന്നെ നാണം കടത്തിയിട്ട് വേറെ പട്ടണത്തിൽ ചെന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല, ഏത് പട്ടണത്തിൽ നിന്നെ താഴ്ത്തിയോ അതേ പട്ടണത്തിൽ അവൻ നിന്നെ ഉപയോഗിക്കും. എഴുതി കുറിച്ചിട്ടോ നിന്റെ മോളിൽ ക്വസ്റ്റ്യൻ മാർക്കിട്ട് ആമേൻ നിന്നെ നാണം കടത്തി നിന്നെ നശിപ്പിച്ച് എഴുതി കുറിച്ചിട്ടോ ചിലവര് അവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ കൈവിടത്തില്ല. പട്ടിണി എന്ന് വെച്ചാൽ പട്ടിണി ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഡൽഹി പട്ടണത്തിൽ എഴിഞ്ഞ് എറിഞ്ഞ് കിടക്കുന്ന സബ്ജികളായിരുന്നു ഞാനും എൻ്റെ അമ്മയെ എടുത്തോണ്ട് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ കൂടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തുപോയി ആഹാരം കഴിച്ചപ്പോൾ അവിടെ മീൻ തല കിട്ടി. ഞാൻ നല്ല
നല്ല സുന്ദരമായിട്ട് അതിന്റെ മുള്ളുകളെല്ലാം മാറ്റി അതിനെ ചവച്ചെല്ലാം ഞാൻ തിന്നിക്കൊണ്ടിരിക്കുമ്പം പാസ്റ്ററേ, അമ്മീൻ ആ പാസ്റ്ററേ ചോദിച്ചു, ഇത്രയും നല്ലപോലെ തല എങ്ങനെ കഴിക്കുന്നു? ഞാൻ പറഞ്ഞ ഒരു കാര്യമാ, പണ്ട് ആർക്കും തല വേണ്ട, അതെല്ലാം എടുത്ത് കളയുന്ന ദിവസത്തിൽ നാലിയിൽ കിടക്കുന്ന മീനിന്റെ തലയെടുത്ത് ഓ പോളത്തിനകത്തിട്ടിട്ട് എന്റെ അമ്മ അവിടുന്ന് റൂമിനകത്ത് ചെന്ന് അപ്പന്റെ കൂടെ കൂടി തലയുടെ വേണ്ടാത്ത ഭാഗം മാറ്റി അതുണ്ടാക്കി കഴിച്ച ഓർമ്മയുണ്ട്. ഏത് പട്ടണത്തിൽ നിന്നെ താഴ്ത്തിയോ അതേ പട്ടണത്തിൽ നിന്നെ മാറിക്കുന്ന ദൈവം. ഹല്ലേലൂയാ. സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ICSE സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ICSE സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഫ്രാങ്ക് ആന്റണി എന്നാ അതിൻ്റെ പേര്. ആമേൻ. പുള്ളിക്കാരൻ ആംഗ്ലോ ഇന്ത്യൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി അത് തുടങ്ങിയത്. ആമേൻ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പട്ടിണി എന്ന് വെച്ചാൽ പട്ടിണി ഫീസ് കൊടുക്കാൻ പൈസയില്ല. ആ കാലത്തിൽ 1300-400 രൂപയാ എന്റെ സ്കൂളിന്റെ ഫീസ്. കൊടുക്കാൻ പൈസയില്ല. പല പ്രാവശ്യം ആൾക്കാര് വിളിച്ച് അക്കൗണ്ട് സെക്ഷനിൽ വിളിച്ച് പറഞ്ഞു ഫീസ് പേ ചെയ്യ്, ഫീസ് എന്നാൽ അപ്പനോട് എങ്ങനെ പറയും? വീട്ടിൽ കഴിക്കാനില്ല, ഇടാൻ വസ്ത്രമില്ല. ലുധിയാനയുടെ തണുപ്പിൽ എന്റെ അപ്പനെ പ്രസംഗിക്കാൻ പോയപ്പോൾ ആമേൻ ഇടാൻ ഷൂ ഇല്ല, ചപ്പൽ ഇട്ടോണ്ട് പോയി. യാത്ര ചെയ്യാൻ വേണ്ടി വണ്ടിക്കൂലിയില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലം പോണ 50 പൈസ മതി അന്ന് ഒരു ബസ്സിൽ കൊടുക്കാൻ. ഇല്ല, ദൂത് കേൾക്കുന്ന ഉയർത്തും വളർത്തും നിന്നെ എടുത്തു പോക്കും, പക്ഷെ വീട്ടിൽ കഴിക്കാനില്ല. പ്രസംഗം കേട്ടിട്ട് എങ്ങനെ ബലപ്പെടും? ഇത് കേട്ടിട്ട് ചെല്ലുന്നത് വീട്ടിലാ. തളന്ന് കയറി കഴിയുമ്പോൾ വേണ്ടേ അഴിക്കാനൊന്നുമില്ല. ചില സമയത്ത് കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോൾ ചെട്ടിക്കകത്ത് കിടക്കുന്ന വെള്ളമെടുത്ത്, തണുത്ത വെള്ളമെടുത്തിട്ട് അമ്മ അത് കുടിപ്പിച്ചിട്ട് വസ്ത്രമൂരി ബനിയനെല്ലാം മാറ്റി തറ മൊസേക്ക മൊസേക്കിലോട്ട് അങ്ങോട്ട് കിടത്തും. കിടത്തിയിട്ട് തലയിൽ എന്തോയും അടിച്ചിട്ട് പാട്ട് പാടാറുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കാർത്തവനൻ കാര്യം നടത്തിത്തരും. പിന്നെ അത് കഴിഞ്ഞൊരു ലൈൻ പാടാറുണ്ടായിരുന്നു. ചില സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, അത് അമ്മേ എന്നെ എനിക്ക് എന്നോടാന്നോ പാടുന്നത് അതോ തന്നോടാന്നോ പാടുന്നത്? നിൻമനമിളകാതെ നിൻമനം തളരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. അത് പാടിയെല്ലാം കഴിയുമ്പോൾ ആമേൻ ഞാൻ ഓർക്കുന്ന ദിവസങ്ങളുണ്ട്. കണ്ണുനീര് പടപടാന്ന് എൻ്റെ പുറത്തടിക്കുന്ന ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും പറയാതെ ഞാൻ താഴെ നോക്കി കരയുമ്പോൾ തിരിച്ചു മടങ്ങിയൊന്നും ചോദിക്കാറില്ല. അറിയാം അമ്മ എന്തവസ്ഥയിലാ പോന്നത്. നിൻമനം തളരാതെ നിൻമനമിടരാതെ അവൻ നിന്റെ കൂടെയുണ്ട്. എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല, മുമ്പോട്ട് വഴികളുണ്ടോ എന്ന് അറിയത്തില്ല. ആമീൻ. പ്രശ്നത്തിന്റെ പ്രശ്നമായി ഇരിക്കുക. സ്കൂളിൽ നിന്ന് ഇറക്കി ഒരു ദിവസം, സ്കൂളിൽ നിന്ന് ഒരു ദിവസം ഇറക്കി കഴിഞ്ഞപ്പോൾ ആമീൻ ഞാൻ വീട്ടിൽ പോയില്ല. 2 മണിവരെ മുമ്പിലുള്ള ഒരു വിക്രം ഹോട്ടൽ ആ സമയത്ത് ഡൽഹിയിലുണ്ട്. അതിൻ്റെ പാർക്കിൽ പോയി 2 മണിവരെ ഇരുന്നിട്ട് അവിടുന്ന് നടന്ന് പിന്നെ വീട്ടിൽ ചെന്ന് അപ്പൻ ചോദിക്കുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ നല്ല പഠിത്തമാ. 2-ാം ദിവസം പിന്നെ സ്കൂളിൽ കയറാൻ പറ്റത്തില്ല, പാർക്കിൽ ചെന്നിരുന്ന് ആമീൻ. 3-ാം ദിവസവും അത്, 4-ാം ദിവസവും അത്, അങ്ങനെ 13 ദിവസം ഫീസില്ലാതെ ആമീൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിൽ ചെന്നിരുന്ന് 2 മണി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് 13-ാമത്തെ ദിവസമായപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ. ഞാൻ എത്തുന്ന മുമ്പേ വീട്ടിലെത്തുക. ആമേൻ. പുള്ളിക്കാരൻ അതെടുത്തിട്ട് അപ്പൻ വായിച്ചപ്പോ ഉണ്ട് നിന്റെ മകനെ 2 ആഴ്ച മുമ്പേ തന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആമേൻ. സ്കൂൾ ഫീസ് തന്നില്ലെങ്കിൽ എക്സാം എഴുതാൻ സമ്മതിക്കത്തില്ല. കേറി വന്ന് എന്നോട് പിതാവ് ചോദിക്കുന്ന ഒരു കാര്യമാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? ഞാൻ പറഞ്ഞു നല്ലയാ.
എന്തോ പഠിപ്പിച്ചു, ഞാനങ്ങ് പറഞ്ഞു, മാത്സും ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം പഠിപ്പിച്ചു. അന്ന് വരെ ദേഷ്യപ്പെടുന്നതിൻ്റെ പിതാവ് അന്ന് കാണുന്നത് എൻ്റെ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരാ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോനേ നീ വാരപ്പെടല്ലേ, ആമേൻ ദൈവം വഴികളെ തുറക്കും. 13-ാമത്തെ ദിവസം ആമേൻ മുട്ടുമേലിരുന്ന് കുടുംബമായി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു, അപ്പാ നിന്റെ വേലക്കിറങ്ങിയതാ, ഒന്ന് വഴി തുറക്കണേ. 18,000 രൂപ വേണം സ്കൂളിൽ തിരിച്ചു പോകാൻ, വാടക കൊടുക്കാൻ 3,200 ഇല്ല, ബസ്സിൽ പോകാൻ 50 പൈസ ഇല്ല, കഴിക്കാൻ സബ്ജി മേടിക്കാൻ 5 രൂപയില്ല. 18,000 രൂപ എങ്ങനെ കൊടുക്കും? ആ ദിവസം രാത്രി പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞപ്പോഴുണ്ട് വെളുപ്പനെ 5 മണിയായപ്പോൾ വീട്ടിലൊരു കൊട്ട്. ആരാ 5 മണിക്ക് വരുന്നത്? ആമേൻ കൊട്ടിയ കതവ് തുറന്നപ്പോൾ ഉണ്ട് ആമേൻ ദ്വാർക്ക എന്ന് പറയുന്ന സ്ഥലത്തിൽ ആമേൻ വേല ചെയ്യുന്ന ആമേൻ ഒരു ദൈവദാസൻ പാസ്റ്റർ അന്ത്രിയോസ് എന്ന് പറയും, ആമേൻ അതിശക്തമായി വേല ചെയ്ത വിശുദ്ധനായ മനുഷ്യൻ ആമേൻ അന്ത്രിയോസ് പാസ്റ്റർ മുമ്പിൽ നിൽക്കുക. ആമേൻ കതവ് തുറഞ്ഞ് പിതാവ് ചോദിച്ചു, പാസ്റ്ററെ രാവിലെ ഇവിടെങ്ങനെ? പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവ് പറഞ്ഞു, 4 മണിക്കിണ്ണിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആമേൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പാ വിരിച്ചിട്ടേക്കുമായിരുന്നു മുട്ടുമേലിരുന്ന് രണ്ടുപേരോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു വൈറ്റ് എൻവലപ്പെടുത്തിട്ട് ആമേൻ എന്റെ പിതാവിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ദൈവദാസ കഴിഞ്ഞ രാത്രികളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ആമേൻ ഉറങ്ങാൻ പറ്റുന്നില്ല, ആമേൻ കിടന്നിട്ടും കിടന്നിട്ടും നിന്നെയും നിന്റെ കുടുംബത്തെയും പറ്റി ദൈവം സംസാരിച്ചോണ്ടിരിക്കുക, പറയുക അവർക്ക് ആവശ്യമുണ്ട്. ആമേൻ അവൻ പറഞ്ഞു, ദൈവദാസൻ പറഞ്ഞു, ഇതൊരു 18,000 രൂപയുണ്ട്. അപ്പൻ പറഞ്ഞു, ആവശ്യമുണ്ട്, കൊണ്ടുകൊടുക്ക. 12,000 രൂപ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, എടുത്തോ. കിടന്നുറങ്ങുന്ന എന്നെ തട്ടി എഴുന്നേച്ച് എന്റെ പിതാവ് വാമോനെ കയ്യിൽ വന്ന് എണ്ണി നോക്കിയപ്പോൾ ഫീസിന് വേണ്ടിയുള്ളത് ഏലിയാവിന്റെ ദൈവം ആമേൻ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ ഒന്ന് പണിയണമെങ്കിൽ, ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ, ഒന്ന് താഴ്ചയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമ്മളൊന്ന് ശരിയാകത്തുള്ളൂ. താഴ്ചയിൽ നിന്ന് കൊണ്ടുപോകാത്തവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില താഴ്ചകൾ നമുക്ക് ആവശ്യമാ. ഹല്ലേലൂയ. ചില താഴ്ചകൾ ദാവീദും ആ താഴ്ചകളിൽ നിന്ന് പോയി. പല വർഷങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്ന ഒരു ക്വസ്റ്റ്യനാ, പല കമൻട്രീസും വായിച്ചിട്ടും മനസ്സിലാക്കാത്ത ഒരു ക്വസ്റ്റ്യനാ, ഹി മേക്കത്ത് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. അവൻ എന്നെ പച്ച ആയ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. കർത്താവ് എൻ്റെ പച്ചയായ പുൽപ്പുറങ്ങൾ എവിടാ? അങ്ങനെ ഇരിക്കുമ്പോഴാ യഹൂദി ഭാഷ പഠിച്ച് ഒരു അതിശ്രേഷ്ഠനായ ഒരു യഹൂദിയിൽ നിന്ന് കൺവേർട്ടായി വന്ന ഒരു പ്രത്യേകനെ ഞാൻ കണ്ട്. പുള്ളി ഒരു റാബായാ, ഒരു സ്കോളറാ. ഒരു കോൺഫറൻസിൽ പുള്ളിക്കാരൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ആമേൻ ഞാൻ പുള്ളിക്കാരനെ മീറ്റ് ചെയ്തു. ആമേൻ കൂടിരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ പ്രായമുള്ള മനുഷ്യനോട് ആമീൻ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടിട്ട് ചോദിച്ചു, ആമീൻ മൈ ഡിയർ സർ, ആമീൻ പല പ്രാവശ്യം ഞാൻ വായിച്ചു അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൊണ്ടുപോകും, ഈ എനിക്ക് ഈ പച്ചയുള്ള പുൽപ്പുറങ്ങൾ കിട്ടുന്നില്ല. ആമീൻ ഇതെന്താ ഞങ്ങൾക്കൊന്നും ലഭിക്കാത്തത്? ആമീൻ ചിരിച്ചോണ്ട് ആ പ്രായമുള്ള സ്കോളർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അത് പച്ചയായ പുൽപ്പുറമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയമായ പച്ചയായ പുൽപ്പുറങ്ങളല്ല. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ അവിടെ താമസിച്ചു വളർന്നുകൊണ്ട് എനിക്കത് മനസ്സിലാകാൻ പറ്റും. പുള്ളിക്കാരൻ പറഞ്ഞു, ദാവീദ് താമസിച്ച സ്ഥലമെന്ന് വെച്ചാൽ അത് പച്ചയായ പുൽപ്പുറങ്ങളുടെ സ്ഥലമല്ല, അത് വലിയ മൗണ്ടൻസിൻ്റെ സ്ഥലമാണ്. അപ്പം ദാവീദിനറിയാം ആമേൻ എവിടാ കൊണ്ടുപോകണ്ടേന്ന്. അപ്പം ദാവീദ് എന്തുവാ ചെയ്യുന്നത്? അവൻ അവൻ്റെ ആടുകളെ കൊണ്ടുപോകുമ്പോൾ, അവൻ മൗണ്ടൻസിലോട്ട് ചെല്ലുമ്പോൾ ഈ മൗണ്ടനിൽ പച്ചയായ പുൽപ്പുറങ്ങളൊന്നുമില്ല, എല്ലാം അവിടെ റോക്സാ. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഐ മീൻ ഈ കല്ലുകൾ അവിടെ കിടക്കുമ്പോൾ ഈ
കല്ലുകളുടെ അകത്ത് മോയ്സ്ചർ കയറും. ഈ മോയ്സ്ചറിന്റെ കാരണം എന്തുവാ? ആമേൻ. ആ രാത്രിയുള്ള മോയ്സ്ചറിന്റെ കാരണം രാവിലെ അവിടെ ചില കുഞ്ഞു കുഞ്ഞ് എന്തോ വരും, പച്ചയായ പുൽപ്പുറങ്ങൾ വരും. എന്ന് വെച്ചാൽ നാല് ചുറ്റും കല്ലാണെങ്കിലും രാത്രിയിൽ മോയ്സ്ചർ ഉണ്ടോണ്ട് ആ മണ്ണിനകത്തു നിന്ന് കുഞ്ഞു കുഞ്ഞ് പുൽപ്പുറങ്ങൾ എന്തോ ചെയ്യും. ആമേൻ. പ്ലാന്റ്സ് കൊച്ച കൊച്ചത് വന്നുകൊണ്ടിരിക്കും. ദാവീദിന് ഒന്നറിയായിരുന്നു, രാത്രിയിൽ കല്ലുകൾ ഉണ്ടെങ്കിലും അടുത്ത ദിവസം എവിടെയോ ദൈവം എന്തോ ചെയ്തിട്ടുണ്ട്. ആമേൻ. ആടുകൾക്ക് കരിക്കാനുള്ള ചില പച്ചയായ കുഞ്ഞു കുഞ്ഞു പുൽപ്പുറങ്ങളെ ദൈവം ആമേൻ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, കാണിക്കാൻ വേണ്ടി നമുക്ക് വലുതൊന്നും ഇല്ലെങ്കിലും ആമേൻ കല്ലുകളുടെ ഇടയ്ക്ക് ദൈവം നമുക്ക് എല്ലാ ദിവസവും പ്രവർത്തിച്ചിട്ടില്ലേ? കാണിക്കാൻ വേണ്ടി ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും പട്ടിണി കിടക്കാതെ ദൈവം വഴി തുറന്നിട്ടില്ലേ? നോക്കിക്കഴിഞ്ഞപ്പം നാല് ചുറ്റും കല്ലേ 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 കല്ലാണെങ്കിലും രാത്രിയിൽ നീ കരഞ്ഞപ്പോൾ രാവിലെ നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടില്ലേ? അതാ ദൈവത്തിന്റെ ശക്തി. രാത്രിയിൽ കരഞ്ഞോ, എത്ര വേണമെങ്കിലും കരഞ്ഞോ, നീ തേടി ചെല്ലുമ്പോൾ എവിടെയോ നിനക്ക് വേണ്ടി വഴി തുറന്നു വെച്ചിട്ടുണ്ട്. എവിടെയോ പച്ചത് നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസിമാർക്കും പാസ്റ്റർമാർക്കും നമ്മളെല്ലാം ഇറങ്ങുമ്പോൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഒന്നുമില്ല. കാണിക്കാൻ വേണ്ടി ഒരു BTH ഡിഗ്രി ഉണ്ട്, എന്ത് ചെയ്യാനാ അത് വെച്ച്? ബൈബിൾ കോളേജിൽ നിന്നെല്ലാം നമുക്ക് ഡിഗ്രി കിട്ടി മോളി തൊപ്പി ഇട്ടിട്ട് പുറത്തോട്ട് വിടുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഒരു വാല്യൂ ഇല്ല. തൊപ്പിയെല്ലാം പൊക്കി എറിഞ്ഞിട്ട് പാസ്റ്ററെ എന്തെങ്കിലും കാര്യമുണ്ടോ? പുറത്തു വന്നപ്പം അതിൻ്റെ ഒന്നും ഒരു വാല്യൂ ഇല്ല. കയ്യിൽ ജോലിയില്ല, പൈസയില്ല, ധനമില്ല, വീടില്ല, ഒന്നുമില്ല. ഉള്ളത് എന്തുവാ? ആമേൻ. എന്തേലും ഒന്ന് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമല്ല, അതൊന്നുമില്ല. എന്നാലൊന്ന് പറയട്ടെ, സുവിശേഷവേലെ വന്നിട്ട് ആമേൻ നീതിയോടെ നിന്നവനെ ഇന്ന് വരെ ഞാൻ നശിച്ചു പോയിട്ട് കണ്ടിട്ടില്ല. നീതിയോടെ നിൽക്കുന്നവനെ, അവൻ നിന്റെ ദൈവമാ, അവൻ നിനക്ക് വഴി തുറക്കുന്ന ദൈവമാ. ഗ്ലോറി, ഹല്ലേലൂയാ. അതുകൊണ്ട് ആ ദൈവം ചില സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു വഴികളെ ദൈവം അങ്ങ് തുറന്നു തരും. രാത്രിയിൽ നീ പ്രാർത്ഥിച്ചു, രാവിലെ നീ എണ്ണിച്ചു, ദൈവം ഒരു വഴി തുറന്നേക്കുക. അയ്യോ ശാന്തമ്മേ, അയ്യോ പൊന്നമ്മേ, അയ്യോ ഫാസ്റ്ററേ, ഒന്ന് ഞാൻ പറയട്ടെ, എവിടെയോ ദൈവം നിനക്കൊരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് വൃതാവല്ല, എവിടെയോ ചിലത് വെച്ചിട്ടുണ്ട്. നീ നാളെയും ഒന്ന് ഇറങ്ങി നോക്ക്, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ടൊന്ന് ഇറങ്ങി നോക്ക്, അപ്പൻ വഴി തുറന്നു വെച്ചിട്ടുണ്ട്. Praise the Lord. Hallelujah. വേണ്ടത് വേണ്ട സമയത്ത് തരുന്ന ദൈവം പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നെ അവൻ കിടത്തും. കല്ല് 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 കല്ലിൻ്റെ ഇടയ്ക്ക് വഴി തുറക്കുന്ന ദൈവം, എത്ര നന്മയുള്ള ദൈവമാ അവൻ. ഒരു രാത്രിയോണ്ട് എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമേ, നിന്നെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ പറയാനൊരു സാക്ഷ്യം? ഞാൻ കരഞ്ഞ ദിവസത്തിൽ, ഓ കണ്ണുനീരുടെ ദിവസത്തിൽ, ഉപവസിച്ച ദിവസത്തിൽ അവൻ കൈവിട്ടില്ല. അടുത്ത ചില ദിവസങ്ങളിൽ വഴി തുറന്ന ദൈവമുണ്ട്. നന്ദി പറയാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പാ നീ തുറന്നതാ. ഹല്ലേലൂയാ. ഹി റീസ്റ്റോർസ് മൈ സോൾ. അവൻ എന്നെ ഒരിക്കലും ബലപ്പെടുത്തും. പച്ചയായ പുൽപ്പുറങ്ങളിലെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ നിന്നെ വിശപ്പോട് വിശപ്പില്ലാതെ, ആമേൻ, നിനക്ക് വേണ്ടി ഇച്ചിരിയാണെങ്കിലും തന്ന് നിന്നെ സമൃദ്ധിയിൽ നടക്കുന്ന ദൈവമാണോ അവൻ പറയുന്ന, പിന്നെ ഞാൻ നിന്റെ ചങ്കിലൊരു വലിയ ബലം തരാൻ പോവുക. ആമേൻ. ഈ ബലം നമുക്ക് ആവശ്യമാണ്. നമ്മൾ പിശാചിന് ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരോടാണെന്നറിയാവോ? പിശാചിന് ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരോടാ? പിശാചിന് ഏറ്റവും കൂടുതൽ വെറുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടും ആമേൻ നീ പ്രാർത്ഥന വിടുന്നില്ല, ആരാധന വിടുന്നില്ല, വചനം വിടുന്നില്ല. നിങ്ങളെ ആ പിശാചിന് ഏറ്റവും കൂടുതൽ വെറുപ്പ്. ആമേൻ. ജനം നിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പോലും നിന്റെ പ്രാർത്ഥന വിടുന്നില്ല. രണ്ട് വർഷമായി സഭയിൽ ആൾക്കാരില്ല എന്നാലും നീ സഭ വിടുന്നില്ല.
ആമേൻ, എല്ലാം നശിച്ചു പോയി എന്നിട്ടും നീ ആരാധിക്കാൻ വിടുന്നില്ല. അവൻ പറയുന്നത് എന്തുവാ നീ ഇത്രയെല്ലാം ചെയ്തിട്ടും ഇവനൊന്നും കുലുങ്ങുന്നില്ലല്ലോ. അവൻ, ആമേൻ, ഞാൻ കുലുങ്ങാത്തത് എന്റെ കഴിവല്ല, ആ മനുഷ്യ കൂടാരത്തിനുള്ളിൽ ആമേൻ വസിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ബലമോ ഇന്നും കുലങ്ങാതെ ഞാൻ നിൽക്കുന്നത്. പെന്തിക്കോസിൽ ഇറങ്ങിയത് നമുക്കെല്ലാം വലിയത് കിട്ടുമെന്ന് പറഞ്ഞല്ല ഇറങ്ങിയ പല ജനം. ഇറങ്ങിയത് എന്തിനാന്നറിയാവോ? വേറെ ഒരു വഴിയും ഇല്ലാത്തപ്പോൾ ഒരു വഴി മോളിൽ തുറന്നെന്നറിഞ്ഞോണ്ടാ നമ്മൾ ഇറങ്ങിയത്. ഇറങ്ങിയ നാളുകൾ ഓർമ്മയുണ്ടോ? ജേക്കബ് പാസ്റ്ററിന്റെ ടെസ്റ്റിമണി ഞാൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷിച്ചു. പുള്ളിക്കാരനെ പ്രാന്തൻ ആൾക്കാരെ വിളിച്ച് സഭ വിട്ടു, പദവി വിട്ടു, ഉള്ളതെല്ലാം വിട്ടു. ജനം പറഞ്ഞു, നീ പ്രാന്തനാ, കഴിക്കാൻ എവിടുന്ന്, കുടിക്കാൻ എവിടുന്ന്, താമസ സ്ഥലം എവിടെ? എന്നാൽ കൈവിട്ടോ ദൈവം? വിടത്തില്ല, നിന്റെ ദൈവം വിടത്തില്ല, കൂടെ നിൽക്കുന്ന ദൈവം. ചിലതെല്ലാം മാറ്റുന്നത് നിന്നെയും എന്നെയും ഒന്ന് ബലപ്പെടുത്താനാ. നിനക്ക് ആവശ്യമില്ലാരുടെ ദൈവം മതി നമുക്ക്, അവൻ ബലപ്പെടുത്തുന്ന ദൈവം. ഈ ചിലവരെല്ലാം നമ്മുടെ അഗെയിൻസ്റ്റായി പറഞ്ഞിട്ട് ഇവരങ്ങ് പോവും. ഹല്ലേലൂയ. പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല, ഞാൻ മിണ്ടാതിരിക്കുന്നത് എൻ്റെ ഇപ്പുറത്തൊരു ബലമായ ദൈവമുണ്ടെന്ന് അറിയാതെ ഇവരെ നമ്മുടെ അഗെയിൻസ്റ്റ് നിൽക്കുന്നത്. ഒരിക്കലൊരു മനുഷ്യൻ മീൻ പിടിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ട് ചുണ്ടയിട്ട് മീൻ പിടിക്കുക, അവൻ പ്രാർത്ഥിച്ചല്ല അവിടെ മീൻ പിടിക്കാൻ പോയി, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു മനുഷ്യൻ ചുണ്ടയിടുക. ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനൊരു വലിയ മീനം കിട്ടി. ഈ മീൻ ഇങ്ങോട്ട് കിട്ടിയതും ഇവനിത് പിടിച്ച് മുമ്പോട്ടാക്കിയപ്പോൾ മറ്റേ ചുണ്ടയിട്ട ആൾ പറയുക, ഇത് നിൻ്റെയല്ല, ഇതിൻ്റെയാന്ന് പറഞ്ഞിട്ട് അവൻ ഇവനേക്കാളും ബലവാനായതുകൊണ്ട് ആ മീൻ അങ്ങ് പിടിച്ചെടുത്തു. പിടിച്ചെടുക്കുന്ന സമയത്ത് ആ മീന് ഈ മനുഷ്യൻ്റെ കയ്യിലൊന്ന് കടിച്ചു. അവൻ എളുപ്പം അത് താഴെയിട്ടു, അതിനെ കൊന്നു. എന്നിട്ട് ഈ ബലമില്ലാത്ത മനുഷ്യനോട് നോക്കിയിട്ട് പറഞ്ഞത് എൻ്റെയാ. അവനോട് വഴക്കുണ്ടാക്കി ആ മീനെ എടുത്തോണ്ട് അവനങ്ങ് പോയി. ആ മനുഷ്യൻ അവിടുന്ന് പോയി മീൻ വിറ്റു, പൈസ കിട്ടി, സന്തോഷിച്ചു, അതുകൊണ്ട് കഴിച്ചു, അതുകൊണ്ട് ശരിയായി. എന്നാൽ അവൻ്റെ കൈ ഒന്നഴുക്കാകാൻ തുടങ്ങി, വേദന കുറയുന്നില്ല. ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ അവൻ്റെ ഫിംഗേഴ്സ് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നിനക്ക് ഭയങ്കര പ്രോബ്ലമായി, ഇത് കൈ മൊത്തം സെപ്റ്റിക് ആകുന്ന കാര്യമാ, ഇത് വിഷയമായല്ലോ, ഇത് സ്പ്രെഡ് ആകുക. അവൻ പറഞ്ഞു, ഇത് നിൻ്റെ കൈയിൻ്റെ ചില വിരലുകൾ അങ്ങ് കട്ട് ചെയ്താൽ പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യത്തില്ല. അവൻ്റെ രണ്ട് വിരൽ കട്ട് ചെയ്ത് ബാൻഡേജ് ചെയ്ത് വീട്ടിൽ ചെന്നു. ആമീൻ, ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല. തിരിച്ചു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രണ്ട് വിരലിലുള്ള നിന്റെ മൊത്തം പാദത്തിലായി, ഇതങ്ങ് വെട്ടിക്കളഞ്ഞാൽ ആമീൻ നിന്റെ ബാക്കി കൈ നിനക്ക് കിട്ടും. അവൻ പറഞ്ഞു, വെട്ടിക്കോ, കുഴപ്പമില്ല. അതോടും വെട്ടിക്കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ ചില ദിവസങ്ങളോടും കഴിഞ്ഞപ്പോൾ ഇത് ഹീലാകുന്നില്ല. ചെന്നു കഴിഞ്ഞ് പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് പിന്നെയും സ്പ്രെഡ് ആകുന്നു, മനസ്സിലാകുന്നില്ല എങ്ങനാ, കൈയിന്റെ ഈ ഭാഗം മൊത്തം തീർന്നിരിക്കുന്നു. ആമീൻ, പിന്നെയും അവൻ തിരിച്ചു ചെന്ന് ബാൻഡേജ് എടുത്ത് കിടന്നു കഴിഞ്ഞപ്പോൾ അതും ശരിയാകുന്നില്ല. ആമീൻ, പിന്നെയും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അറിയത്തില്ല എന്തുവാ, ട്രീറ്റ് ചെയ്തിട്ട് മാറുന്നില്ലല്ലോ, പോയിസൺ മാറ്റിയിട്ടും ഇതങ്ങോട്ട് പകരുമാണല്ലോ. നിന്റെ ഈ ഭാഗം മൊത്തമായി അവൻ്റെ ഷോൾഡർ സഹിതം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞ് ബാൻഡേജ് ചെയ്യുന്ന സമയത്ത് ആമീൻ ആ ഡോക്ടർ ആമീൻ ആ വിശ്വാസിയായ ഡോക്ടർ ഇവനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ ആ നീ നിന്റെ ഇന്ന് വരെ ഞാൻ ഇന്നലത്തെ ഒരു കേസ് കണ്ടിട്ടില്ല. ആമീൻ, നീ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ നിന്റെ ജീവിതത്തിൽ, ഇത് എന്തുവാ നടക്കുന്നത്? ഫിംഗർ
ഫിംഗേഴ്സ് പോയി, ഫിംഗേഴ്സ് പോയി, പദം കൈ പോയി, ഐ മീൻ ഫോർആം പോയി, ഇപ്പം തന്റെ ഐ മീൻ നെക്ക് ഈ ഷോൾഡറിന്റെ ഭാഗവും പോയി. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവിടെ കിടക്കുന്ന മനുഷ്യന്റെ തലമുണ്ടയില് അവൻ എന്തോ ഓർമ്മ വന്നു. ചില മാസങ്ങൾ മുമ്പേ തെറ്റ് ചെയ്തത് ഓർമ്മ വന്ന് അവൻ തെറ്റ് ചെയ്ത മീൻകാരന്റെ അടുത്തിൽ ചെന്നിട്ട് അവനെ കണ്ടുപിടിച്ച് അവനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എടാ നീ എന്റെ അഗേൻസ്റ്റായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അന്ന് നിന്റെ മീൻ ഞാൻ തെറ്റായിട്ട് എടുത്തോണ്ട് പോയി, എന്നോട് ക്ഷമിക്കണം. പക്ഷെ നീ എന്തെങ്കിലും ജാദു ടോന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഒരു കൈ മൊത്തം പോയി. അവൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അന്ന് നീ മീൻ എടുത്തോണ്ട് പോയപ്പോൾ ഞാൻ ദൈവത്തോട് ഇത്രയും മാത്രം പറഞ്ഞു, കർത്താവേ അവൻ അവന്റെ ബലം കാണിക്കുന്നു, നീ നിന്റെ ബലം ഒന്ന് കാണിച്ചേക്കണേ. ആമേൻ. അവൻ അവന്റെ ബലം കാണിക്കുന്നു, നീ നിന്റെ ബലം ഒന്ന് കാണിച്ചേക്കണേ. അന്ന് നീ നിന്റെ ബലം കാണിച്ചു, ഇന്നെന്റെ ദൈവം അവന്റെ ബലം കാണിക്കുന്നു. ദൈവസഭേ, ആമേൻ. നീ മിണ്ടാതിരുന്നാൽ ആമേൻ ഒരു സമയം വരുന്നുണ്ട്, ദൈവം അവന്റെ ബലം നിനക്ക് വേണ്ടി കാണിക്കുന്ന ഒരു ദിവസമുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. Even though I walk through the valley of shadow of death, I will fear no evil, for thou art with me, thy rod and thy staff, they comfort me. Yani nee metra valley nu poyalum enikku bhayam illa, because kartav ende koode unda. Kartav ende koode unda. Theerkatte pattani aayi kadana enikku devam chila vadigal thorakkan thodangi. അതിനകത്തുനിന്ന് തുറന്ന ഒരു വലിയ വഴിയാണ് അമേരിക്കയെ പോകാൻ പറ്റുന്ന വഴി. ഈ അമേരിക്ക എന്ന് പറഞ്ഞാലെല്ലാം ആൾക്കാർക്ക് ഇതൊരു സ്വർഗം കൂട്ടാം. അപ്പൊ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നതാ, അമേരിക്ക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്വർഗമാണ്, അമേരിക്കയ്ക്ക് വീസ അടിച്ച് അവിടെ പോകാൻ പറ്റുമല്ലോ എന്ന് ഉള്ള വഴികൾ തുറന്നപ്പോൾ അമ്മേൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരും, ആമേൻ, പ്രൈസ് ലോർഡ്, ഞാൻ കണ്ടു. അവർ പറഞ്ഞു, ദൈവം വഴി തുറന്നു, കർത്താവിന് സ്തോത്രമെന്ന് പറഞ്ഞു. അവിടുന്നും ഇവിടുന്നും ആൾക്കാർ വിചാരിച്ചിട്ട് ഇന്ന് വരെ സംസാരിക്കാത്ത ആൾക്കാരും ആമീൻ അമേരിക്കയെ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ ഭയങ്കരമായിട്ട് പറഞ്ഞു, കർത്താവ് തുറന്നത്. അവർ ഭയങ്കര ബഹുമാനമാണ്. ഞാനും വിചാരിക്കും, അപ്പം അത്രയും വലിയ സംഭവമായിരിക്കും അമേരിക്ക പോയിട്ടില്ല. അപ്പൊ അത്രയും വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഞാനും അങ്ങ് വിചാരിച്ചു, ഭയങ്കര വലിയ സംഭവമാണ്. ആമേൻ, ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ അവിടെ ചെന്ന്, ആമേൻ, പ്രൈസ് ലോർഡ്, ചില ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ മിഷൻ വർക്കിലോട്ട് കയറി, ആമേൻ മിഷൻ വർക്ക് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് ലോക്സ് കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഹിന്ദിയിൽ പറഞ്ഞാൽ ലക്കടി എടുത്ത് വുഡ് എടുത്തിട്ട് അതിനെ എന്തുവാ ആക്സ് എടുത്ത് അടിച്ച് പൊട്ടിച്ച് അതിനെ വിറ്റിട്ട് വേണം പിന്നെ ഞാൻ എന്തോ ചെയ്യേണ്ടത്, സുവിശേഷ വേല ചെയ്യേണ്ടത്. ആമേൻ, അപ്പൻ വിളിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയുണ്ടടാ മോനെ അമേരിക്ക, ഞാൻ പറയുന്നു ഭയങ്കര നല്ലതാ, പറയാൻ പറ്റത്തില്ല. അവരോട് പറയാൻ പറ്റുമോ മോൻ ഇവിടെ വന്നിട്ട് ലോകം വിചാരിച്ചിരിക്കുക ഞാൻ ഭയങ്കര വലിയ സംഭവം അവിടെ ചെയ്യുക. ഞാൻ രാവിലെ ഇത് വെട്ടിയിട്ട് വേണം പിന്നെ സുവിശേഷ വേല ചെയ്തിട്ട് പിന്നെ കിട്ടുന്ന $30 വേണം ആഹാരം കഴിക്കേണ്ടത്. ഇങ്ങനെല്ലാം ഇരിക്കുന്ന സമയത്താ ആരെയും അമേരിക്കയിൽ അറിയത്തില്ല, അറിയാവുന്നവരെല്ലാം വെള്ളക്കാരാ. ആമേൻ, മിഷൻ വർക്കാ ചെയ്യുന്നത്. വെള്ളക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളൊന്നും അങ്ങനെ ഉയരണ്ട, അവരും പാവപ്പെട്ട വെള്ളക്കാരുടെ കൂടാ ഞാൻ നിന്നത്. എനിക്കും 30, അവർക്കും 30 കിട്ടിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അവരും കഞ്ഞി കുടിച്ചു, ഞാനും കഞ്ഞി കുടിച്ചാ, ഞങ്ങൾ ഒരുമിച്ച് കഞ്ഞി കുടിച്ചാ ജീവിച്ചത്. ബസ്സിനകത്താ ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താ ആമീൻ എവിടെയോ കുറച്ച് ദിവസത്തേന് 2 വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരോ വിളിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷമായി. കർത്താവിനെ കുറിച്ച് ഇനി എവിടെയെങ്കിലും പുറത്തല്ലാതെ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ കയ്യിൽ ഉള്ള $125 ആമേൻ ദൈവം ഒരു വഴി തുറന്ന് ആമേൻ പറഞ്ഞു, ആ പട്ടണത്തിൽ ചെല്ല, 2 അത് കഴിഞ്ഞ് പിന്നെ മിഷൻ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോണം. ആമേൻ ഞാൻ 2 അവധി എടുത്തിട്ട് ആമേൻ എൻ്റെ കൂടെയുള്ള ഒരു വെള്ളക്കാരനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇവിടെ വർക്ക് ചെയ്യത്തില്ല, ക്രെഡിറ്റ് കാർഡ് ഇല്ല. ആമേൻ ഫ്ലൈറ്റിൽ പോകാനുള്ള പൈസ എനിക്കില്ല, നീ ഒരു കാര്യം ചെയ്, എനിക്ക് വേണ്ടി എന്തുവാ ആമേൻ ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന് പറഞ്ഞ്. എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റിനേക്കാളും കുറവാ ബസ്, ബസ്സിനകത്ത് എളുപ്പമാന്ന് പറഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞു ബുക്ക് ചെയ്യ, ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആമേൻ അവൻ ബുക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ടിക്കറ്റ് തന്നിട്ട് അവനോട് ചോദിച്ചു, ഞാൻ അവനോട് ചോദിച്ചു എത്ര പൈസയായി സഹോദര. അവൻ പറഞ്ഞു $119.
119 പോയപ്പോൾ കയ്യിലാകെ കൂടെ എത്ര ഉണ്ടെന്ന് അറിയാവോ? $5. അമേരിക്കയിൽ പോയ അനേക ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ $5 എന്തെല്ലാം കിട്ടുമെന്ന്. $5 പോക്കറ്റിനകത്തോട്ടിട്ട് നോയൽ ഫ്രീമാൻ സാറെ മലയാളം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പോക്കറ്റിലിട്ടിട്ട് ആമേൻ എൻ്റെ ഭാരമോ എൻ്റെ വേദനയോ ആരെ അറിയിക്കാതെ ബസ്സിനകത്ത് ഗ്രേ ഹൗണ്ട് എന്ന് പറയുന്ന ബസ്സിനകത്ത് കയറി ആമേൻ ഒരു വെള്ളത്തിൻ്റെ കുപ്പി എൻ്റെ കയ്യിൽ വെച്ച് ആകാരത്തിന് കഴിക്കാനില്ലാതെ ബസ്സിനുള്ളിൽ കയറി ഞാനിരുന്നു. ആമേൻ ബസ് അങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. 48 മണിക്കൂർ വേണം. ഞാൻ പറയുന്ന ഈ സിറ്റിയിൽ നിന്ന് പിന്നെ ബ്രേക്ക് എടുത്ത് രാത്രിയിൽ ഒരു രാത്രി നിന്ന് അടുത്ത ബസ് എടുത്ത് ആമീൻ തോമസ് സാറെ അങ്ങ് അവിടെ എത്താൻ വേണ്ടി ഞാൻ വലിയ കാര്യത്തിൽ ബസ് എടുത്ത് കയറി. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പം 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വയറിൽ വിശപ്പ് വരാൻ തുടങ്ങി. കയ്യിൽ 5 ഓർമ്മയുണ്ട്, സൺഡേയിൽ ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് പോകണം, സ്വോത്രയർച്ച ഇടണമല്ലോ, അതുകൊണ്ട് $5 കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു. അവിടെ അങ്ങോട്ട് ചെന്ന് ഒരു ഒരു സ്റ്റോപ്പിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ ജനം ഭയങ്കര സ്പീഡിലോട്ട് താഴെ ഇറങ്ങിയിട്ട് അവർ ചിപ്സ് മേടിക്കുന്നു, അവർ ബർഗർ മേടിക്കുന്നു, എല്ലാം മേടിക്കുന്നു. നമ്മുടെ കയ്യിൽ $5 വെള്ളം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ വെള്ളക്കാരൻ പറയുവാ $2. ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന സമയത്തുണ്ട് ആമീൻ ഞാൻ ചില ജനത്തെ കാണുന്നു. അവരൊരു പൈപ്പിന് മുമ്പിൽ ചെന്ന് അവരിങ്ങനെ വാ തുറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി വരുന്നു. ഇത് കണ്ടതും എനിക്കങ്ങ് സന്തോഷമായി. ഞാനോടും പാസ്റ്ററെ അവിടെ ചെന്ന് വാ തുറന്നു. ദൈവം നല്ല അടി, നല്ല സുന്ദർ പാനീതിയ. വെള്ളം കുടിക്കാൻ പറ്റുന്നത്രയും കുടിച്ചിട്ട് വണ്ടിക്കകത്ത് കയറി 2 യാത്ര ഇടക്കിടക്ക് നിർത്തുമ്പോൾ വാ തുറന്ന് കുടിച്ചിട്ട് ആമേൻ ഞാൻ എന്തുവാ ആകാരമില്ലാതെ 2 കഴിഞ്ഞപ്പോൾ ഞാൻ പട്ടണത്തിലെത്തി. പട്ടണത്തിൽ ആരോ റിസീവ് ചെയ്യാൻ വന്നു. റിസീവ് ചെയ്തവൻ പറഞ്ഞു ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ആമേൻ, നിന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കർത്താവേ 2 പ്രോബ്ലവും $5 വെച്ച് വന്ന എനിക്ക് ഇനി എന്ത് പ്രോബ്ലം ആമേൻ? പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ താമസിച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പൈസ ഞാൻ തന്നേക്കാം, നീ പറ്റെടുത്തു. ആമേൻ പറ്റിൻ്റെ എടുപ്പ. എനിക്ക് പറ്റെടുക്കാൻ പറ്റത്തില്ല, പൈസ എടുക്കുന്ന സ്വഭാവമില്ല, ചോദിക്കാൻ അറിയത്തില്ല. ആമേൻ ഞാൻ അവിടോട്ട് ചെന്നു, കടയിലോട്ട് ചെന്നു, നോക്കിയപ്പം ആ റെസ്റ്റോറൻ്റ് പേരാ ഗരീബ് റെസ്റ്റോറൻ്റ്. ഗരീബ്. ഞാൻ വിചാരിച്ചു കർത്താവെ നിനക്ക് നന്ദി, ഗരീബ് ആൾക്കാർക്ക് വേണ്ടി ഗരീബായിട്ടുള്ള റെസ്റ്റോറൻ്റ് വെച്ചതിനായി നന്ദി. ഞാൻ പാപികളല്ലോ, പാപകളുടെ. ഞാൻ റെസ്റ്റോറൻറ്റിൽ ചെന്ന് നോക്കിയപ്പം ജനം അവിടെ ഇരുന്ന് കഴിക്കുക. പാകിസ്ഥാനികളും ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്. ആമേൻ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു സഹോദര ബിരിയാണിക്ക് എത്ര? അവൻ പറഞ്ഞു $6. ഞാൻ പറഞ്ഞു കർത്താവെ കയ്യിൽ 5 തിരിച്ച് വീട്ടിൽ മടങ്ങി ചെന്നു. മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി. 2-3 ദിവസമായി 3-4 ദിവസമായി പട്ടിണിയ കയ്യിലുള്ള $5 സ്വത്തരാഴ്ചയ്ക്ക് ഇടേത്തേയുള്ളെന്ന് വിചാരിച്ചിരുന്ന് ആമേൻ അതെന്തേലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ആമേൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഒരു ട്രാക്ട് ഉണ്ട്. തിമത്തി കെലർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയ ഒരു ട്രാക്ട്. അതിൻ്റെ കുറച്ച് കോപ്പീസ് എൻ്റെ സൂട്ട് കേസിനകത്തുണ്ട് ആമീൻ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു നീ പോയി ട്രാക്ട് കൊടുക്കുക കൊച്ചേ. ആമീൻ ഞാൻ ആ ട്രാക്ട് എടുത്ത് ആ സിറ്റിയിൽ ഇങ്ങനെ നടന്നു പോയി ഓരോരോ ആൾക്ക് ട്രാക്ട് കൊടുക്കുക. ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ഇട്ട ഞാനിങ്ങനെ നടന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് ആമീൻ ഒരു സ്ത്രീ ആമീൻ ആ പുള്ളിക്കാരിയുടെ കാൽ ഒരു റെസ്റ്റോറൻറ്റ് പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് ആമീൻ അവരെ കണ്ടു കഴിഞ്ഞ് അവരുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ഞാൻ ഈ ട്രാക്ട് എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു ഗോഡ് ബ്ലെസ് യു ആമീൻ പ്ലീസ് ടു റീഡ്, ഇത് വായിക്കണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു വെയിറ്റ്. പുള്ളിക്കാരിയുടെ ബാഗിൽ കൈയിട്ടു ആമീൻ. പുള്ളിക്കാരി ഒരു സംഭവം എടുത്തു കയ്യിൽ തന്നിട്ട് പറഞ്ഞു യു റീഡ് ദിസ്. നോക്കിയപ്പോ എന്തുവാ ഞാൻ കൊടുത്തത്? ആമീൻ ജീസസ് ഇസ് ലൈഫ്. പുള്ളിക്കാരി എനിക്ക് തിരിച്ചു തന്നത് ആമീൻ ജീസസ് വിൽ ഗിവ് യു ബ്രെഡ്. പറഞ്ഞു ക്രിസ്ത്യാനിയല്ലേ? ഷീ സെഡ്, പുള്ളിക്കാരി ഒരു സിറിയനാ, സിറിയായി നിന്ന് വന്ന സ്ത്രീയ. ഷീ സെഡ് ബ്രദർ ഐ കം ഫ്രം സിറിയ. You Christian? I said, yes, I am Christian. പറഞ്ഞു ഒരു പാസ്റ്റർ. പുള്ളിക്കാരി എന്നെ ഷേക്ക് ഹാൻഡ് ചെയ്തു. പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ട്രാക്ട് കൊടുക്കാം. ഞങ്ങൾ ഒരുമിച്ച് ട്രാക്ട് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പം പറഞ്ഞു ഇവിടെ ഒരു ഹൗസ് ഓഫ് പ്രെയർ ഉണ്ട്, ഒന്ന് വരുന്നോ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം.
ഞാൻ വിചാരിച്ച പുള്ളിക്കാരി എവിടെ കൊണ്ടുപോകുമ്പോൾ ഒന്നുമില്ലെങ്കിലും ആമേൻ കുറച്ച് കുറച്ചൊരു ചായയോ ബിസ്ക്കറ്റോ തരുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും എന്തിനാ കള്ളം പറയുന്നത്, പട്ടിണി ആയതുകൊണ്ട് ഞാനും അവിടെ ചെന്ന് എന്തോ ചെയ്തു. ആമേൻ പുള്ളിക്കാരിയുടെ കൂടെ അങ്ങ് പോയി ഹൗസ് ഓഫ് പ്രേയറിൽ ചെന്നപ്പോൾ ഉണ്ട്, അവിടെ വേറെ ഒരു സിറിയാക്കാരി സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ആ പുള്ളിക്കാരി പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ മൂന്ന് പേരോട് ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു ഈ സ്ത്രീയുടെ ജീവിതത്തിൽ മൂന്ന് പേര് തിരിച്ച് മടങ്ങി വരിക. മൂന്നെന്നുള്ള നമ്പറും മൂന്ന് വ്യക്തികളെയും കാണിച്ചിട്ട് ദൈവം പറഞ്ഞു ദേ ആർ റിട്ടേണിങ് ബാക്ക്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു സഹോദരി മൂന്നാൾക്കാർ തിരിച്ചു മടങ്ങി വരുന്നെന്ന് ഞാൻ കാണുന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു പാസ്റ്ററെ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ആമേൻ ഞാൻ ഈ രാജ്യത്തിൽ നിന്നായോണ്ട് എൻ്റെ കുടുംബം എന്നെ വിട്ടു. അവൻ ഞാനിപ്പോൾ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ എന്തുവായാലും പ്രാർത്ഥിച്ച് അവരെനിക്ക് കോഫിയും തന്നില്ല, അവരെനിക്ക് ബിസ്ക്കറ്റും തന്നില്ല. നാലാമത്തെ ദിവസം തിരിച്ചു ചെന്ന് അഞ്ചാമത്തെ ദിവസം തീർന്ന് ആറാമത്തെ ദിവസമായി. ആമീൻ ആറാമത്തെ ദിവസം ട്രാക്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആമീൻ ഒരു പയ്യൻ എനിക്ക് കിട്ടി. ആ പയ്യൻ ആമീൻ ട്രാക്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നീ എവിടുന്ന, ഞാൻ ഇന്ത്യ എന്നാന്ന് പറഞ്ഞ് സന്തോഷിച്ച് നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. അവൻ പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ആറ് ദിവസം തീടി നേരിട. ഏഴാമത്തെ ദിവസം ആമീൻ പ്രസംഗിക്കാൻ വേണ്ടി അതിശക്തമായി ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് ആമീൻ സഭയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്ന് എന്നെ പിക്ക് ചെയ്ത് സഭയിൽ ചെന്ന് ആമീൻ 9 മണി 10 മണിയുടെ ആരാധനയ്ക്ക് 9 മണിക്ക് എനിക്ക് പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ 9 മണിക്ക് അവിടെ ചെന്നപ്പോൾ ആമീൻ സഭയുടെ ഉള്ളിൽ രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആമീൻ സഭയുടെ ഉള്ളിൽ ഞാൻ ചെന്നു രണ്ടാൾക്കാരുടെ മുമ്പിൽ ആമീൻ പുള്ളിക്കാരൻ പറഞ്ഞു ഒത്തിരി സമയമുണ്ട്, സമയം 10 മിനിറ്റേ ഉള്ളു. ഒന്നും വിചാരിക്കാതെ 10 മിനിറ്റ് അറിയാവുന്ന അത്രയും ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് ആ രണ്ടു പേരോട് പ്രസംഗിച്ച് ഞാൻ അങ്ങ് പോയി. 10 മണിക്ക് ആരാധന തുടങ്ങി, നൂറുകണക്കിന് ആൾക്കാർ വന്നു. ആമീൻ എല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആമീൻ പാസ്റ്റർ എന്നെ വിളിച്ചു, പറഞ്ഞു ഓഫീസ് വരെ ഒന്ന് വരാൻ പറ്റുമോ. ഓഫീസിലോട്ട് ഞാൻ ചെന്ന് അങ്ങോട്ട് ഇരുന്നപ്പോൾ പാസ്റ്റർ ഓടി വന്ന് എന്നോട് പറഞ്ഞു ദേർ ഇസ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു കർത്താവേ ആമേൻ കല്ല് എന്നോട് വുഡ് എന്നോട് പൊട്ടിപ്പിച്ചിട്ട് എൻ്റെ $119 കഴിഞ്ഞ് $5 സ്വാത്രയാഴ്ചയ്ക്കും ഇട്ടിട്ട് ആമേൻ കഴിഞ്ഞ 7 ദിവസം ഒന്നും കഴിക്കാതിരിക്കുന്ന എനിക്കിനി എന്ത് പ്രോബ്ലം? ഞാൻ ചോദിച്ചു പാസ്റ്ററെ വാട്ട് ഹാപ്പൻ? പാസ്റ്റർ പറഞ്ഞു ഇന്ന് ട്രഷറാറ് വന്നില്ല സൈൻ ചെയ്യാൻ വേണ്ടി. ആമീൻ ഒരു ചെക്ക് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആമീൻ വരുന്ന ദിവസങ്ങളിൽ തരാം, സഹോദരൻ അങ്ങ് പോകാൻ പറഞ്ഞു. ആമീൻ ഞാൻ പറഞ്ഞു കർത്താവേ കൊള്ളാം, നല്ലതാ നീ. ആമീൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പാസ്റ്റർ ആകാരത്തിന് വിളിക്കുമെന്ന്. പാസ്റ്റർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു സഹോദര വീട്ടിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതോ എൻ്റെ കൂടെ കഴിക്കുന്നു? ഇങ്ങനാന്നോ ചോദിക്കുന്നത്? ആമീൻ ഞാൻ പറഞ്ഞു വീട്ടിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു സഹോദരൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ആ റൂമിന്റെ അകത്തളത്തിൽ കഴിഞ്ഞ 7 ദിവസം കരയാത്ത ഞാൻ ആമീൻ കാർപ്പറ്റിൽ മുട്ടുമടക്കി ആമീൻ കണ്ണുനീരോടെ ദൈവത്തോട് വിളിച്ചിട്ട് ചോദിച്ചു അപ്പാ ജോലി ചെയ്യുന്ന എന്നെ, വേല ചെയ്യുന്ന എന്നെ, നീ എന്തിനായി പട്ടണത്തിൽ കൊണ്ടുവന്നത്? ആമീൻ വന്ന ദിവസം മൊത്തം പട്ടിണിയാ, ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലമില്ല, എന്തിനാ നീ ഇത് ചെയ്തത്? ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തിൽ പണ്ട് എന്റെ പാസ്റ്ററിന്റെ മകൻ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് അവനോട് സംസാരിച്ചപ്പോൾ അറിയാതെ കണ്ണീന്ന് കണ്ണുനീര് വന്നപ്പോൾ അവൻ എന്നോട് പറയുക അരുളേ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അയക്കാം, നീ ഇഞ്ഞ് കയറി വാ, എന്തിനാ ഭാരപ്പെടുന്നത്? എന്നാൽ ഞാൻ അവനോട് പറഞ്ഞു അല്ല, ഇനി 7 ദിവസം ബാക്കിയുണ്ട്, എത്രത്തോളം അവൻ കൊണ്ടുവന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫോൺ കഴിഞ്ഞ് അവൻ എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതേ കാർപ്പറ്റിൽ അതേ ബ്ലാക്ക് പാൻ വൈറ്റ് ഷർട്ട് ഇട്ട് ഞാനും കിടന്നു. 4:30 ആയപ്പോൾ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. നോക്കിയ എന്ന് പറയുന്ന ഒരു ഫോൺ എന്റെ കയ്യിലുണ്ട്, അൺനോൺ നമ്പറാ. ഒന്ന് എടുത്ത് ഞാൻ അത് എടുത്തപ്പോൾ ഉണ്ട് മറുഭാഗത്തിൽ ഒരു സൗണ്ട്, ബ്രാദർ ബ്രാദർ, സഹോദര സഹോദര, എന്റെ ഭാര്യ എന്റെ ഭർത്താവും എന്റെ രണ്ട് മക്കളും ആമേൻ 3 വർഷം കഴിഞ്ഞ് ഇന്ന് എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞത് സാധിച്ചിട്ടുണ്ട്. അവര് പറയുന്നു ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കാം. സഹോദരി എന്നോട് പറഞ്ഞത് പാസ്റ്ററെ ഇപ്പം മീറ്റ് ചെയ്യാം, റെഡിയാണോ? ഐ എം കമ്മിങ് ഇൻ ഹാഫ് ആൻ അവർ. ഞാൻ പറഞ്ഞു ഓക്കേ. പുള്ളിക്കാരി പറഞ്ഞു ലെറ്റ് അസ് ഗോ ടു അവർ റെസ്റ്റോറൻറ്റ്, നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകാം. പാട്ടി ഒന്നും ഞാൻ കേട്ടില്ല, കേട്ട ഒരു വാക്കമേ ഉള്ളൂ റെസ്റ്റോറൻറ്റ്. ഞാൻ കർത്താവിനെ സ്തുതിച്ചു 7 ദിവസം കഴിഞ്ഞ് എന്തേലും ഒന്ന് കഴിക്കാൻ കിട്ടുമല്ലോ. ആമേൻ. ആ സിറിയൻ സ്ത്രീ വന്നു. ആമേൻ. പുള്ളിക്കാരി എന്നെ സീറ്റിലിരുത്തിപ്പിച്ചു. പുറകിൽ ഒരു ചൈനീസ് സഹോദരനും ചൈനീസ് സ്ത്രീയും ഉണ്ട്. ഞങ്ങൾ 4 പേരോടും ആമേൻ വണ്ടിക്കകത്ത് പോവുക. ആമേൻ. പുള്ളിക്കാരി എന്തോ എന്തെല്ലാം പറയുന്നുണ്ട്. നമ്മളിവിടെ വിശപ്പില്ല, സന്തോഷത്തില്ല, ഇന്നെന്തേലും കഴിക്കാൻ കിട്ടും. ഇറ്റാലി
ഇറ്റാലിയൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പുള്ളിക്കാരൻ കൊണ്ടുപോയി. പുള്ളിക്കാരി ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ഞാൻ വണ്ടിക്കകത്തു നിറങ്ങി. നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റാണ്. ഐ മീൻ അങ്ങോട്ട് അകത്ത് കയറി പുള്ളിക്കാരി പറഞ്ഞു, എന്തോ ഇഷ്ടമുണ്ടോ അതങ്ങ് ഓർഡർ ചെയ്യാൻ. നോക്കിയപ്പോൾ അതിനകത്ത് ഫുസ്ലിയും ഫാസലായും എഴുതിയേക്കുന്നു. നമുക്കറിയാവോ ഫുസ്ലി എന്തോ? ചോറ് കഴിക്കുന്ന എനിക്കറിയാവോ, ചപ്പാത്തി കഴിക്കുന്ന എനിക്കറിയാവോ ഫുസ്ലി എന്തുവാ ഫസല എന്തുവാന്ന്. ഞാൻ പുള്ളിക്കാരിയെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഫുസ്ലി ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ് ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു? നിങ്ങൾക്ക് ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു? എന്തേലും നല്ലത് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനിടും കഴിച്ചോളാം. എനിക്ക് പൊതുവേ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചിട്ട് ചില മാസങ്ങളും ആയിട്ടുണ്ട്. അമ്മേ ഞാൻ അങ്ങ് പറഞ്ഞ് ചൈനീസ് സഹോദരനും സഹോദരിയുടെയും കൂടെ ചെന്നു. അവരുടെ കൂടെ അവിടെ കുറച്ചു നേരം അവരെന്നോട് എന്തെല്ലാം പറയുന്നു, അവരുടെ ഇംഗ്ലീഷ് അത്രയും ശരിയല്ല. എന്നാൽ ഞങ്ങൾ സംസാരിച്ച് അബക്കുക്കിന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് ആമീൻ സംസാരിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ്, 7 ദിവസം കഴിഞ്ഞിട്ട് ആമീൻ കിട്ടുന്ന ഒരു ആകാരം വലിയ ഒരു ട്രെയിൽ ഒരാൾ കൊണ്ടുവരുക. വലിയ സന്തോഷത്തിൽ ഞാൻ അങ്ങോട്ട് നോക്കി കർത്താവിനെ സ്തുതിച്ചു. ഇത് മുമ്പിൽ വന്നു, ഇതങ്ങോട്ടിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തുവാ സംഭവം? പുള്ളിക്കാരി പറഞ്ഞു, ഇത് ബ്രോക്കളി എന്ന് പറയുന്ന സബ്ജിയുടെ സൂപ്പ, ഇത് ഭയങ്കര ബലം തരുന്ന സൂപ്പ. ഞാൻ അപ്പച്ചനെ നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഇത്രയും തമാശ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആഗ്രഹം വേറെ എന്തോ കഴിക്കാനായിരുന്നു, പക്ഷെ കിട്ടിയതൊരു സൂപ്പ. ഏത് സൂപ്പ? നമ്മുടെ ഇവിടുത്തെ ഫൂൽഗോപി ഉണ്ടല്ലോ, ഐ മീൻ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ സഹോദരിയായ ബ്രോക്കളി ചതച്ചിട്ടിട്ട് ഐ മീൻ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കി തന്നേക്കുക. ഞാൻ എന്തുവായാലും കർത്താവിനെ സ്തോത്രം ചെയ്ത് ആ സൂപ്പ് എടുത്ത് കുടിച്ച് വയറിനെ തണുപ്പിച്ച് ഐ മീൻ കോൾഡ് ഡ്രിങ്കോടും കുടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് ഐ മീൻ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ സിറിയൻ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരു കോസ്മെറ്റോളജിസ്റ്റാണ്, എന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയാ, ഒരു പാർലറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കയ്യിൽ നിന്ന് ഒരു $50 എടുത്ത് തന്ന് അമ്മീൻ എൻ്റെ കൈകളിൽ തന്നിട്ട് പറഞ്ഞു, അമ്മീൻ നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ മാതാവിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. $50 എടുത്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മീൻ ചൈനീസ് സഹോദരൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു, നിന്റെ പിതാവ് ഒരു പ്രാർത്ഥിക്കുന്ന പിതാവല്ലേ, തിരിച്ചു ചെല്ലുമ്പോൾ ആ പിതാവിന് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കും. ഒരു $75 തന്നു. $125 പോക്കറ്റിലിട്ടിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കഷ്ടപ്പെട്ടത് ഞാനും പട്ടിണി കടന്നത് ഞാനും, എന്നാൽ പൈസ കിട്ടുന്നത് ആർക്കാ? ആമേൻ പിതാവിനും മാതാവിനുമാ. അതെല്ലാം എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ആമേൻ അതിശക്തമായിട്ട് റൂമിൽ ചെന്ന് റൂമിൻ്റെ അപ്പുറത്തോട്ട് കയറാതെ ഞാൻ എന്തോ ചെയ്തു, അതിൻ്റെ അപ്പുറത്തൊരു പാകിസ്ഥാനി കടയുണ്ട്, അങ്ങോട്ട് ചെന്നിട്ട് വിശപ്പ് മാറ്റാൻ ഗരീബിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സഹോദര ഒരു ബിരിയാണി ദാ, സൂപ്പ് കുടിച്ചിട്ട് മതി വരുന്നില്ല, $6.5 കൊടുത്തിട്ട് ചിക്കൻ ബിരിയാണി എടുത്ത് കരിച്ചിട്ട് കുറച്ച് ചായയും മേടിച്ച് പാലും മേടിച്ച് കിച്ചനകത്ത് കയറി അത് കുടിച്ച് രാത്രി 10:30 ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചിട്ട് എത്ര മതി വരാത്ത ദൈവമാ, കൈവിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആമേ ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോഴാ 10:30 വേറെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്ന് ഫോൺ എടുത്തപ്പോഴുണ്ട്. ഒരു സഹോദരൻ എന്ന് മീറ്റ് ചെയ്ത സഹോദരൻ പറയുക, പാസ്റ്ററേ നാളെ ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസമാ, എന്നാൽ ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ സെഷനിൽ വരേണ്ട ഒരു ദൈവദാസനുണ്ട്. എന്നാൽ പുള്ളിക്കാരന് വയറിളക്കമായി, പ്രസംഗിക്കാൻ വേറെ ആരുമില്ല, പാസ്റ്ററിനൊന്ന് വരാൻ പറ്റുമോ? അമ്മേ ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം, വരാമല്ലോ. അടുത്ത ദിവസം രാവിലെ പ്രസംഗിക്കാൻ പോയി. അടുത്ത 7 ദിവസത്തിൽ 21 പ്രാവശ്യം ആ പട്ടണത്തിലെ എല്ലാ സഭകളിലും ദൈവം ഒരു വഴി തുറന്ന് പട്ടിണി മാറ്റി വേദന മാറ്റി. അമ്മേൻ അവൻ വഴി തുറന്ന ദൈവമാ. ഇന്ന് നീ ദൈവത്തിന്റെ മുമ്പിൽ എന്തിനേലും വേദനയിൽ പോയിട്ടുണ്ടോ? ദൈവം മറക്കത്തില്ല, വഴി തുറക്കുന്ന ദൈവമാ, നിനക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമാ. കൂഴിരുൾ താഴ്വരെ ഇന്ന് ഞാൻ പോയാലും മറക്കാത്ത ദൈവം. ദാവീദേ നിനക്ക് വേണ്ടി മേശയൊരുക്കി, നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാ അവൻ. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഹോപ്പ് വിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലൂടും ഇന്നൊന്ന് പറയട്ടെ, നിങ്ങൾ ഹോപ്പ് വിടല്ലേ. ഹല്ലേലൂയ. കേട്ട ഈ ദൈവ പാസ്റ്റർ നോയൽ പറഞ്ഞ ചില പ്രവചനങ്ങളുണ്ടല്ലോ, അതങ്ങ് ഏറ്റെടുക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ചിലവരുടെ മുകളിൽ കൈ തൊട്ടില്ലെങ്കിലും ഭാരപ്പെടണ്ട,
ഇന്ന് വചനം കേട്ടല്ലോ, നീ അതങ്ങ് ഏറ്റെടുത്താൽ മതി. നീ ഏറ്റെടുക്കുന്ന പ്രിയനാണോ, ദൈവം നിന്നെ കൈവിടത്തില്ല. ഒന്ന് താഴെ കൊണ്ടുപോയെങ്കിലും, ഒന്ന് ഉയർത്തുന്ന ദൈവമാ, ഒന്ന് താഴെയാക്കിയെങ്കിലും, ഒന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാ. അതുകൊണ്ട് ഭാരപ്പെടല്ല. ദൈവം വഴി തുറക്കുന്ന ദൈവം. എന്നെ താഴ്ത്തിയില്ലെങ്കിൽ അവൻ എന്നെ ഉയർത്താൻ പറ്റത്തില്ല. എന്നെ ഒന്ന് പ്രശ്നത്തിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ എന്നെ ഉയർത്താൻ പറ്റത്തില്ല. അതിനുവേണ്ടി മാത്രമാ ദൈവം നമ്മളെ ചില പ്രശ്നത്തിൽ നിന്ന് ആമേൻ ദൈവം നമ്മളെ കൊണ്ടുപോയത്. ആമേൻ ഞാൻ തീർക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഈ വരുന്ന വർഷം, രണ്ടര വർഷം പ്രശ്നത്തിൽ നിന്ന് പോയ നമുക്ക് വേണ്ടി ചിലതെല്ലാം വഴി തുറക്കുന്ന വർഷമാകട്ടെ. മിസ്രയീമിൽ മാത്രം ആമീൻ ഇസ്രായേലിന് വേണ്ടി ലാൽ സമുന്ദർ രണ്ട് ഭാഗമാക്കിയിട്ട്, ആമീൻ റെഡ് സി രണ്ട് ഭാഗമാക്കുന്ന ദൈവം മാത്രമല്ല, അത് കഴിഞ്ഞ് ആമീൻ കടുവയായ വെള്ളത്തെ ആമീൻ സ്വീറ്റാക്കി മാറ്റുന്ന ദൈവം മാത്രമല്ല, ആമീൻ തണുക്കുമ്പോൾ അവർക്ക് മേഘം തന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം മാത്രമല്ല, ആമീൻ മിറിയാമിന് തപ്പ് കൊട്ടി കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ദൈവം മാത്രമല്ല, മന്ന തരുന്ന ദൈവം മാത്രമല്ല, ആമീൻ ഇറച്ചി തരുന്ന ദൈവം മാത്രമല്ല, ആമീൻ അന്ന് പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, ഇന്നും പ്രവർത്തിക്കുന്ന അതിശക്തമായി എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. ദൈവസഭയോട് ഒരിക്കലോടും ഞാൻ പറയട്ടെ, ആമീൻ മിസ്രയീമിന്റെ വേദനകൾ കഴിഞ്ഞ് ആമീൻ ഒന്ന് ഇറങ്ങിയ ദിവസമുണ്ട് ഇസ്രായേലിന്. അവർക്കറിയാം പിന്നിനി വിഷയം വരുത്തില്ല. അങ്ങനാണെങ്കിൽ ഒരിക്കലോടും ഞാൻ പറയട്ടെ ഇവിടുത്തെ സഭയോട്, ആമീൻ നീ പോയത് ഒരിക്കലോടും കാണാൻ ഇടവരുത്തില്ല. ദൈവം പിന്നെ ചില വഴികൾ തുറന്നിട്ട് എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവാ. അത്ഭുതകരമായ വഴികൾ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവാ. ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ അവൻ വഴി തുറക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ. അങ്ങനെ ഭാരമുള്ളവരെന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഭാരം മാറ്റി, വേദനകൾ മാറ്റി, കർത്താവെ 2022 നിന്റെ തുറന്ന വഴികളെ കാണാൻ എൻ്റെ ദൈവം ഇടവരുത്താൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പോയത് വലിയതാണെങ്കിലും കർത്താവെ, വീഴാൻ നീ സമ്മതിച്ചില്ല. ആമേൻ. തളരാൻ നീ സമ്മതിച്ചില്ല. നിന്നെ മറന്നു പോകാൻ നീ സമ്മതിച്ചില്ല. പ്രാർത്ഥന വിടാൻ നീ സമ്മതിച്ചില്ല. നീ എൻ്റെ കൂടെയായിരുന്നല്ലോ കർത്താവെ. ഇത്രത്തോളം നടത്തിയ ദൈവം മുമ്പോട്ടും നടത്തുമെന്ന് വിശ്വാസമുള്ളവരെ, അതിശക്തമായ ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കട്ടെ. നമുക്കൊന്ന് എണ്ണിച്ചു നിൽക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കറിയത്തില്ല, പ്രസംഗം കേൾക്കുന്ന ഇടയ്ക്ക് ആരാ ഇവിടെ ആ പ്രശ്നത്തിൽ നിന്ന് പോകുന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവം ഒരു വചനം തരുമ്പോൾ അത് വൃഥാവാകത്തില്ല. ദൈവം ആരെയോടോ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലവർക്ക് വേണ്ടി വചനം കൊണ്ടുവന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി വഴി തുറന്നതെന്ന്, ആമേൻ, നിനക്ക് നിന്നെ മറന്നിട്ടില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നിന്നോട് പറ്റത്തില്ല, നീ നടക്കത്തില്ല, നീ ഓടത്തില്ല, നീ വളരത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലോടും ഓർപ്പിക്കുക. നിന്റെ താഴ്ച നിന്നെ നശിപ്പിക്കാനല്ല, നിന്റെ താഴ്ച നിന്നെ ഉയർത്താനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഞാൻ അറിയുന്ന ഒരു ദൈവദാസന്റെ മകൻ തെറ്റിപ്പോയപ്പോൾ ആമീൻ കൂടെ നിന്ന് എല്ലാവരും പുള്ളിക്കാരനെ പരിഹസിക്കാൻ തുടങ്ങി. ദൈവദാസനായിട്ട് സ്വന്തം മകൻ ഇങ്ങനായിപ്പോയല്ലോ. എന്നാൽ ആമീൻ ആ ദൈവദാസൻ പതരാതെ ആമീൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പനേക്കാളും വലിയ ശുശ്രൂഷകനായിട്ട് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. പതറല്ല ദൈവ മക്കളെ, ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ നീ ആഗ്രഹിക്കുന്ന നിലവിലല്ലെങ്കിലും ആമീൻ നിന്റെ ഭർത്താവ് നിലവിലല്ലെങ്കിലും
നിന്റെ സഭയാ നിലവിലല്ലെങ്കിലും നീ ഭാരപ്പെടല്ല. ദൈവം കൈവിടാത്ത ദൈവമാ യഹോവേന്റെ ഇടയനാണെങ്കിൽ എനിക്കൊന്നും മുട്ടുണ്ടാകയില്ല. അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുക. നിന്റെ ഭാരപ്പെട്ട മനസ്സിനകത്ത് ദൈവത്തിന്റെ ശക്തി വന്ന് ആമേൻ ആ ഭാരത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം തൊട്ടിട്ട് ആമേൻ ദൈവം നിനക്ക് ഇന്നൊരു വാഗ്ദത്തം ആമേൻ പാലക്കാടിലുള്ള ഈ ജനത്തോട് പറയുക. ഭാരപ്പെടണ്ട, നിങ്ങളിൽ ചിലവർക്ക് വേണ്ടി ഒരു വഴി ഞാൻ തുറക്കാൻ പോവുക. ഇന്ന് അങ്ങനെ ആരേലും ആമേൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു 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 വേദനയാൽ പോന്നെങ്കിൽ ഒരു ഭാരത്താൽ പോന്നെങ്കിൽ വഴി തുറക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ ആമേൻ ഒരു ബലം വേണമെന്ന് ആഗ്രഹമുള്ളവര് കർത്താവ് മറന്നിട്ടില്ല, എനിക്കൊരു ബലം വേണം, എൻ്റെ കുടുംബത്തിനൊരു ബലം വേണം, ദൈവം എന്നെ വിടത്തില്ല, എൻ്റെ കൂടെ ആയിരിക്കുമെന്ന് അങ്ങനെ ആഗ്രഹമുള്ളവർ ആരേലും ഉണ്ട്? വചനം ഇന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബലം ആഗ്രഹിക്കുന്നവർ ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ റെഡിയാ. അങ്ങനുണ്ടെങ്കിൽ ഈ മുമ്പത്തെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരുക. ഒരു നാണവും ഇല്ലാതെ ഒരു പ്രാവശ്യോട് ഒരു ബലം വേണം കർത്താവേ, കഷ്ടതയെന്ന് പറച്ച ഭയങ്കര വിഷമത്തോട് ഞാൻ പോയി, എന്നാൽ എനിക്ക് ഭാരമില്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പാലക്കാടി നടക്കുന്ന 2.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആമേൻ ഈ ശുശ്രൂഷയിൽ ആമേൻ ദൈവം എനിക്ക് വഴി തുറക്കും, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ സംസാരിക്കും, അവൻ ബലം തരുമെന്ന് വിശ്വസിക്കുന്നവര് മുമ്പോട്ട് കയറി വാ. ആമേൻ ഇവിടെ വാ, ഞങ്ങൾ കൈവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഒരു പുതിയ ശക്തിയാലും ഒരു പുതിയ ബലത്താലും ഒരു പുതിയ അഭിഷേകത്താലും ഒരു പുതിയ നന്മയാലും ദൈവം നിറയ്ക്കാൻ പോവുക. മുമ്പോട്ട് കയറി വന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. എപ്പോഴും ആദ്യം വരുന്ന ആളിലെ തടസ്സമുള്ളൂ, ബാക്കിയെല്ലാം അത് കഴിഞ്ഞു വരും. താങ്ക് യു ബ്രദർ. മുമ്പോട്ട് കയറി വാ സിസ്റ്റർ. ഹല്ലേലൂയ. നമ്മൾ വേദനയിലാണെന്ന് മറ്റവരറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് അറിയുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ എനിക്ക് ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ ആൻറ്റിമാർക്കും സഹോദരിമാർക്കും പാസ്റ്റേഴ്സിനും ദൈവമക്കൾക്കും എൻ്റെ ദൈവം ഒരു വഴി തുറക്കാൻ പോവുക. ഞാനിവിടെ നിന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു വാക്ക് മാത്രമേ ഞങ്ങളോട് പറഞ്ഞുള്ളൂ. ഞാൻ ആമീൻ ഞാനും തെറ്റിയിട്ടുണ്ട്, എന്നാലും എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയുടെ കാരണം ഇന്ന് ഞാനിവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് അതിൻ്റെ പുറകിൽ എൻ്റെ അപ്പനും അമ്മയുടെയും പ്രാർത്ഥനയാ. ഇന്നിവിടെ ചിലവർ അവരുടെ മക്കളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. ഭാരപ്പെടേണ്ട ദൈവസഭയെ, നിന്റെ കുഞ്ഞിനെ കൈവിട്ടിട്ടില്ല, അവനു വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം ആമേൻ ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. കേറി വരുന്ന ജനത്തിനു വേണ്ടിയായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കാലേബിന് ബലം തന്ന ദൈവം ഇന്നിവിടെ ഉണ്ട്. ആമേൻ വേറെ ആരേലും ഉണ്ടേ കേറി വാ, കുഴപ്പമില്ല. ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ ബലത്താൽ നിന്നെ ദൈവം യേശ് നരക്കാൻ പോവുകൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്ലീസ് പാസ്റ്റേഴ്സ്, ഒരു ബലം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ഒന്ന് വാ കൈവച്ച് ആമേൻ നമ്മുടെ സഹോദരൻ സഹോദരിമാരെ ഒന്ന് അഭിഷേകത്തോടൊന്ന് ഒന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ഇന്ന് ചില വഴികൾ ദൈവം അത്യന്ത ശക്തിയാൽ ആമേൻ തുറക്കാൻ പോകുന്ന ദിവസമാ. ഗ്ലോറി ഗ്ലോറി. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി. യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു 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 ആയിലും വലിയവൻ യേശു 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 ആ
ആയവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കാൻ ഭവിച്ചിടുന്നു സ്വരമനുസരിച്ചാൽ നമുക്കൊരു കീടും അവരകിലും കൃപയരുളിടുമേ ബലമണിയിക്കുമേ കൃപയരുളിടുമേ ബലമണിയിക്കുമേ മാരാമധുരമായി മാറ്റിയിടുമേ മധുരമായി മാറ്റിയിടുമേ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായ പ്രൈസ് ദി ലോർഡ് ജീസസ് ആമീൻ ഹല്ലേലൂയ സ്തോത്രം ും കരുതിടണേ ഇനിയും
കടത്തണ് തിരുവിതപ്പോൾ ഇനിയും കൃപതോനി കരുതിടണേ അപ്പോ ഇനിയും കൃപതോനി കരുതിടണേ ഇനിയും നടത്തണ് തിരുവിതപ്പോൾ ഇനിയും കൃപതോനി കരുതിടണേ ഇനിയും നടത്തണ് തിരുവിതപ്പോൾ ഇനിയും കൃപതോനി കരുതിടണേ ഇനിയും നടത്തണ് തിരുവിതപ്പോൾ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് എത്രത്തോളം നമ്മെ കരുതിയ ഇന്ന് രാത്രി നമ്മോട് കൂടെ നമ്മേ അത്ഭുതകരമായി ശക്തീകരിച്ച് വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ മാത്രം ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രി ഈ സമാപന സമ്മേളനത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി ഞാൻ ദൈവത്തിന് വളരെ വളരെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ സമ്മേളനത്തിന് വേദിയൊരുക്കിയത് ഐ പി സി മലബാർ സൗത്ത് സോൺ എന്ന ആത്മീക പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അഭിമാനിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ജില്ലയിലുടനീളമുള്ള 13 സെൻ്ററുകളിലുള്ള ദൈവജനത്തിന്, സുവിശേഷ പ്രവർത്തകർക്ക് വളരെ വളരെ അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ മുതൽ, യുവജനങ്ങൾ മുതൽ, ശുശ്രൂഷകന്മാരുടെ മക്കൾ മുതൽ, സഹോദരിമാർ മുതൽ, അവിശ്വാസികളായ ആളുകൾ മുതൽ, രോഗികൾ മുതൽ, അങ്ങനെ സമൂഹത്തിൻ്റെ, നമ്മുടെ ആത്മീക സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വളരെ വളരെ ഉത്തരവാദിത്വപൂർവം പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡൻ്റ് പാസ്റ്റർ ജിമ്മി കുര്യാക്കോസ്, വിശ്വാസത്തിൻ്റെ മനുഷ്യൻ, കർത്താവിൻ്റെ അപ്പോസ്തലൻ, ആത്മാക്കളെ നേടി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഈ ടേമിൽ ഈ സോണിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിൻ്റെ ദാസന്മാർ ഈ നേതൃത്വം കൊടുക്കുവാനിടയായി. എല്ലാ സെൻ്ററുകളിലെയും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റികൾ നടക്കുവാനിടയായി. അവരുടെ എല്ലാ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്കും വളരെ വളരെ നന്ദി പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ സെൻ്റർ അതെ സോണിൻ്റെ മുഴുവൻ സഹകരണവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് സെൻ്റർ ശുശ്രൂഷകന്മാർ മിക്കവരും ഇവിടെ വന്നു ചേർന്നു. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ സമാപനങ്ങളുടെ ഒരു വലിയ കടപ്പാടാണ് നിങ്ങളെല്ലാവരോടും നന്ദി പറയുക എന്നുള്ളത്. നമ്മുടെ ആ സ്തോത്രം ഹല്ലേലൂയ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട വാക്കുകൾ, വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ദൈവം ബോഷ്കില്ലാത്ത ദൈവം. ആ ദൈവം നമ്മോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കും. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ 2012 ദൈവം ഒരു ആലോചന കൊടുത്തെങ്കിൽ, അല്ലെ, കുടുംബം പോലും അംഗീകരിപ്പാൻ കഴിയാതെ പോയെങ്കിലും ദൈവം അത് സാധ്യമാക്കിയെങ്കിൽ, ആമേൻ. കർത്താവിൻ്റെ ദാസന്മാർ ഇപ്പോൾ ഈ രാത്രിയിൽ നമ്മോട് സംസാരിച്ചതുപോലെ യോജകരായി ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിർവഹിക്കും. ആമേൻ. കർത്താവ് നമ്മുടെ പരിപാലകനാണ്, നല്ല ഇടയനാണ് എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കണം. അവൻ കൈവിടുന്ന ദൈവമല്ല. ആമേൻ. നമുക്കൊരു ഉണർവിൻ്റെ തീജ്വാലയായി തീരുവാനിടയായി തീരട്ടെ. ദൈവമേ, എന്നെ ഈ തലമുറയിൽ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഈ ദിവസങ്ങളിൽ ഇന്ന് നടന്ന സമ്മേളനം നിങ്ങൾ മറന്നുപോകരുത്. വചനങ്ങൾ ആമേൻ ഹൃദയത്തിൽ ധ്യാനിക്കണം, അത് വിശ്വസിക്കണം, അത് ഏറ്റുപറയണം, അതിനുവേണ്ടി ഉപവസിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം. നിശ്ചയമായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷകരെ ശക്തമായി ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ സോണിൻ്റെ അനുഗ്രഹീതനായ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന പ്രിയ അബിനു പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കും. കർത്തൃദാസനെ ക്ഷണിക്കും. പ്രീസലോ കരങ്ങൾ ഉയർത്തുന്ന കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ പ്രീസലോ കർത്താവിനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമ്മൾ കടന്നു വന്നു പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഈ റിവൈവൽ 2022 മലബാർ സൗത്ത് സോണിൻ്റെ പേരിൽ നടന്ന ഈ മീറ്റിംഗ്, അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യ ബെന്തകോസ് ദൈവസഭയുടെ മുൻ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് തോമസ് അവർകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൻ്റെ പല മേഖലകളിലും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ എന്താ പറയുക, ആ തീ അത് കൈമാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിൽ നന്ദി പറയുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം
ഒരുപാട് ദീർഘിപ്പിച്ചാൽ എനിക്കറിയാം ഇപ്പോൾ തന്നെ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ സമയം ഉപയോഗിച്ചാൽ ഒരുപക്ഷെ മൈക്ക് സെറ്റുകാരനും ഞാനും മാത്രമേ കാണൂ. അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഔപചാരികത ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹിക്കമാക്കി നീട്ടിയ ദൈവത്തിൻ്റെ ആ വലിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്ക് മുമ്പിൽ പ്രാരംഭമായി നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കുവാൻ അനുസഹായിച്ച ഈ പ്രദേശത്തെ, പ്രത്യേകിച്ച് ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ വിവിധ സഭകൾ, ഇത് ഐ പി സിയുടെ മാത്രം ഒരു കൂട്ടായ്മയല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ അയൽ സഭകളിൽ നിന്നും കടന്നു വന്ന ഐ പി സി മാത്രമല്ല, ഷാരോൺ ചർച്ചകോട്, ഈ അസംബ്ലീസ് കോഡ്, അതുപോലെ തന്നെ മലമ്പുഴയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തൻദാസൻ, യുവജനങ്ങളുടെ ഇടയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൻദാസൻ പ്രിയ ബഹുമാന്യ സാബു ഷോമോൽ പാസ്റ്റർ മലമ്പുഴ ദൈവസഭയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിൽ നമ്മുടെ യേശുദാസ് പാസ്റ്റർ മിസ്ബയുടെ, അതുപോലെ തന്നെ അസംബ്ലീസ് കോഡിൻ്റെ സാംദാനിയൽ പാസ്റ്റർ, അങ്ങനെ ഒട്ടനവധി ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ തന്നെ സെൻറ്ററിൻ്റെ ശുശ്രൂഷനുമായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. വടക്കഞ്ചേരി സെൻറ്ററിൻ്റെ ശുശ്രൂഷൻ ബഹുമാന്യ ജോസറീസ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണ്ണാർക്കാട് സെൻറ്ററിൻ്റെ ശുശ്രൂഷനായിരുന്ന ബഹുമാന്യ ജെയിംസ് ഒറീസ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. പ്രഭാതത്തിലെ മീറ്റിങ്ങിൽ കടന്നു വന്ന കർത്തദാസന്മാർ സെൻറ്റർ പാസ്റ്റർമാരുണ്ട്. അവരുടെ എല്ലാ അഭാവത്തിൽ അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേക പ്രിയ ജേക്കബ് ജോൺ പാസ്റ്റിൻ്റെ ടീമിൽ കടന്നു വന്ന എല്ലാ കർത്തദാസനും, പ്രത്യേകിച്ച് യൗവന പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇത്രയും ശക്തമായി പ്രയോജനപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അല്പം കുശുമ്പ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ കുശുമ്പ് ഞങ്ങൾ സ്വയം മാറ്റി ദൈവത്തിൽ വരും ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഞങ്ങളും ശക്തമായി കർത്താവിന് വേണ്ടി ഇങ്ങനെ ഇരുന്നാൽ പോരാ, പ്രയോജനപ്പെടണം, ഞങ്ങളെയൊക്കെ ഒരുപാട് ഉന്തിത്തള്ളുന്ന കൂട്ടത്തിലാണ് നമ്മുടെ സാബു ഷാമുൽ പാസ്റ്ററും. അങ്ങനെ ഒരു വിഭാഗം ഇവിടെയുണ്ട്, ജോൺസൺ പാസ്റ്ററൊക്കെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ അതിനൊരു തുടക്കമായി ഇന്നത്തെ ഈ മീറ്റിംഗ് ഒരു മുഖാന്തരമാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ദൈവദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രിയമായ നമ്മുടെ മനോജ് പോൾ പാസ്റ്റർ ഏകദേശം ഈ കർത്താവിൻ്റെ ദാസൻ്റെയൊക്കെ ഏകദേശം ആ ഒരു തുല്യ ലെവലിൽ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമാ നടനാകാൻ ചെന്നൈയിൽ പോയ സൂപ്പർ സ്റ്റാർ ആകാൻ പോയ മനുഷ്യനാണ് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഇത്ര ശക്തമായി ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രയോജനപ്പെട്ടിരിക്കുന്ന ദൈവാസന പ്രിയ മനോജ് പോൾ പാസ്റ്റർ. ഞങ്ങളൊരു സ്ഥാപനത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ആമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവാചകനാണ് ആ കർത്താവിൻ്റെ ദാസനെ. ആമേ സ്തോത്രം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിയ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പ്രധാന ചുക്കാൻ പിടിച്ച നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗം പ്രിയ പി വി മാത്യു സാറ്. ആ മാത്യു സാറാണ് പ്രത്യേകിച്ച് ഈ ഒരു മീറ്റിങ്ങിന് കൂടുതൽ റിസ്ക് എടുത്തതും ഞങ്ങളെ കൂടുതൽ ഉത്സാഹിപ്പിച്ചതും. പ്രത്യേക സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബോസ് പാസ് പബ്ലിസിറ്റി കൺവീനർ, അതുപോലെ തന്നെ ജോൺസൺ പള്ളിക്കുന്ന അഡ്വക്കേറ്റ് പാസ് അദ്ദേഹം, അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാരായിരുന്ന കെ ടി ജോസഫ് പാസ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ജി യേശുദാസൻ പാസ്റ്റർ ടീം, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ എമ്പാടും അതെത്തിക്കുവാൻ അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ച നമ്മുടെ ആശിഷ് ബ്രദർ നമ്മുടെ മാധ്യത്തിലുണ്ട്. ഗുഡ് ന്യൂസിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സി വി മാത്യു സാറിൻ്റെ മകനാണ്. ആമേ സ്തോത്രം. അവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൽ അനുഗ്രഹിക്കപ്പെട്ടതിൽ ശബ്ദം ക്രമീകരിച്ചെന്ന സൗദി സൗണ്ടിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ പേരെടുത്ത് പറയാനുള്ള ചില വ്യക്തികളുണ്ട്. പാസ്റ്റർ എം എ തോമസ്, അതുപോലെ തന്നെ അബ്രഹാം ഉമ്മൻ, അതുപോലെ തന്നെ പ്രിയ അരുൾ തോമസ് പാസ്റ്റർ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത ബെന്നി പാസ്റ്റർ, അപ്രകാരം തന്നെ പ്രിയ ഈ പ്രിയപ്പെട്ടവരെയൊക്കെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് സഹോദരി ഓക്കെ സഹോദരി സഹോദരന്മാർക്കോടുള്ള പ്രത്യേക നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. പ്രത്യേക ഈ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യത്തിൽ അന്ന് ചോദിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന ബിജു ബ്രദറിനോടും പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒറ്റ കാര്യം കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ മലബാർ സൗത്ത് സോണിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തോളമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കടന്നു പോകുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ ഏകദേശം 8.5 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെയായി കഴിഞ്ഞ കോവിഡ് കാലത്ത്
അനേകർക്ക് പ്രയോജനപ്പെടുവാൻ സോണിൻ്റെ പ്രവർത്തനം ഒരു മുഖാന്തരമായി തുടർന്നും ഇന്ന് പ്രത്യേകിച്ച് പ്രിയ ജേക്കബ് ജോൺ പാസിൻ്റെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് തന്നെ ഒരു കർത്തദാസൻ ഒരു കാര്യം ഓർപ്പിച്ചിരുന്നു. അതൊരു തുടക്കമായി നമ്മളതിനെ കാണുന്നു. നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്തൽ യൂണിവേഴ്സിറ്റിയുടെ 13 സെൻറ്ററിലും വിദ്യാഭ്യാസ സഹായത്തിനുള്ള ചെറിയൊരു ക്രമീകരണങ്ങൾ പ്രിയ ജേക്കബ് ജോൺ പാസിൻ്റെ കെയർ ഓഫിൽ അത് ഉണ്ടാകും. തുടർന്നും ഈ സോണിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിൽ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുക. നോട്ടീസ് അയച്ച ചില കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നു. വരുന്ന 8-8 മുതൽ 21 സുഭാസ പ്രാർത്ഥനയും അവസാനത്തെ 6 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷനും നെന്മാറ ശാലയും ചർച്ച വെച്ച് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് യൂത്തിൻ്റെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ആ ക്യാമ്പുകളും പ്രിയ ശമുവൽ സാബു ശമുവൽ പാസ ടീമുകളും ചേർന്ന് ചെയ്യുന്നതാണ്. ആ മീറ്റിങ്ങിൽ നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായി തന്നെ പ്രാരംഭത്തിൽ അവരെ പറഞ്ഞയക്കണമേ. അതിൻ്റെ പ്രവർത്തനങ്ങളും അടുത്ത മാസങ്ങളിൽ ആരംഭിക്കുന്നില്ല, നിന്നതായിരുന്നു, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സോണ് അക്കാര്യത്തിൽ നിങ്ങളുടെ ഏവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അവസരം നിന്ന കർത്തദാസന്മാരുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സമ്മേളനം ഇത്രയും അനുഗ്രഹമാക്കുവാനായി വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ബിനു കെ അവർകളോടുള്ള ഈ സോണിൻ്റെ സെക്രട്ടറിയോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ആത്മാർത്ഥമായി രേഖപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ മ്യൂസിക് ടീമിൽ റിതം പാഡ് വായിച്ച ബ്രദർ, ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഒലവക്കോട് സെൻറ്ററിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന ബഹുമാന്യ എം കെ ജോയ് പാസ് നമ്മുടെ മധ്യത്തിലുണ്ട്, വിട്ടുപോയതാണ്, ക്ഷമിക്കുക. കർത്താൻദാസൻ അങ്ങനെയുള്ള ഡിമാൻഡോ പരാതിയൊന്നും ഇല്ലാത്തൊരാളാണ് എങ്കിൽ പോലും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം തരുന്ന കർത്താൻദാസനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ സമ്മേളനത്തിൽ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ശുശ്രൂഷയിൽ പ്രിയ യേശുദാസ് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ബ്രദർ ആൻഡ്രൂസ് ജോൺസൺ റിതം പാഡ്, കീബോർഡ് ബ്രദർ രാഹുൽ ഇവരെ വായിച്ച് മനോഹരമായ ശുശ്രൂഷ ചെയ്തു. പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വളരെ, അതുപോലെ ഫുഡ്, പ്രെയർ കൺവീനേഴ്സ്, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും പേരെടുത്ത് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല, എല്ലാവരുടെ സേവനത്തിന് വളരെ വളരെ നന്ദി പറയുന്നു. നമ്മുടെ സ്തോത്രം ഒരു കൺവെൻഷൻ, IPC മണ്ണാർക്കാട് സെൻറ്ററിൻ്റെ കൺവെൻഷൻ ദൈവനിച്ചാൽ ഈ 18, 19, 20 ദിവസങ്ങളിൽ ഇടക്കുറിശ്ശിയിൽ വെച്ച് നടക്കുകയാണ്. ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ്, റോഡ് സൈഡിൽ തന്നെ വളരെ അനുഗ്രഹീതമായ നിലയിൽ നടക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് വർഗീസ് ഉദ്ഘാടനം ചെയ്യുകയും പാസ്റ്റർ കെ കെ മാത്യു വയനാട്, പാസ്റ്റർ സജു ചാത്തന്നൂർ എന്നീ അനുഗ്രഹീത ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നു. ഡിവൈൻ മെലഡി പാലക്കാട് സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്നു. ഈ മീറ്റിങ്ങുകളിൽ നിങ്ങൾ കടന്നുപോയി സംബന്ധിച്ച് അനുഗ്രഹം അനുഭവിക്കണം. 14-15 ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യുവജന മീറ്റിംഗ് നെന്മാറ സഭയിൽ വെച്ച് നടക്കുകയാണ്. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജു ആനിക്കാടാണ് ഗസ്റ്റ്. ഈ മീറ്റിങ്ങിൽ കടന്നുപോയി സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെടണം. അതുപോലെ നമ്മുടെ സോണിൻ്റെ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരിക്കും മെയ് മാസം 8 മുതൽ 28 വരെ. ഇപ്പോൾ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീത ദൈവദാസന്മാരുടെ പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. നോട്ടീസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. മെയ് 8 മുതൽ 28 വരെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ സോണിൻ്റെ കൺവെൻഷനുമായിട്ട് നടക്കുകയാണ്. അതുപോലെ മറ്റന്നാൾ മുതൽ 15, 16, 17 തീയതിയിൽ അകത്തേത്തറാശാലയം ബൈബിൾ സ്കൂളിൽ വെച്ച് ഒലവക്കോട് സെൻറ്ററിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. ഈ കൺവെൻഷൻ വളരെ സുപ്രസിദ്ധമായ കൺവെൻഷനാണ്. എല്ലാ ദൈവമക്കളും കടന്നുപോയി സംബന്ധിക്കാറുണ്ട്. നിങ്ങളുടെ സ്തോത്രം ഹല്ലേലൂയ സാന്നിധ്യം ആ അതേ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നെങ്കിൽ വലിയ അനുഗ്രഹമായിരിക്കും. പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾ ടീമിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അവരുടെ ശുശ്രൂഷകളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിനായി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഒരു പ്രാർത്ഥനാ വിഷയം കൂടി ലഭിച്ചിട്ടുണ്ട്. ശരത് എന്ന് പറയുന്ന ഒരു ബ്രദർ ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച് ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പ്രിയ മകൻ്റെ സമ്പൂർണ്ണമായ വിടുതലിന് വേണ്ടി ആമേൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമ്മേളനം പ്രാർത്ഥിച്ച് ആമേൻ ആശീർവാദം പറയുവാൻ ഒലവക്കോട് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ എം കെ ജോയ് അവരെ ഞാൻ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വലിയ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഇന്ന് പകൽക്കാലവും രാത്രിയിലും നടന്നപ്പെടുന്നതായ ഈ റിവൈവൽ ഫെസ്റ്റിന് വേണ്ടി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സോണിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ഈ യോഗത്തിത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതായ വലിയ കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ രാജ്യവ്യാപകമായി ഞങ്ങളുടെ വിലയേറിയ ദാസൻ പാസ് ജേക്കബ് ജോണിൻ്റെ ദർശനപ്രകാരം നടത്തിവിടുന്നതായ ഉണർവയോഗങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. നാളെ രാത്രി നടക്കുന്നതായ മാവേലിക്കരയിലെ മീറ്റിങ്ങിനായി സ്തോത്രം. കർത്താവെ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയിലും വളരെ ദൈവപ്രാവശ്യ ജനം കടന്നു പോകുവാൻ കർത്താവിടയാക്കണമേ. ഇന്ന് പകൽക്കാലവും രാത്രിയിലുമൊക്കെ ജനത്തോട് കർത്താവ് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിലും ചില വിമോചകന്മാരെ കർത്താവ് കണ്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, കൂരിലിൻ്റെ അവസ്ഥകളാണെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവിക ഭദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കായി വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിലാസി ജീവിപ്പാൻ സഹായിക്കണം. കടന്നു വന്ന എല്ലാ ദൈവദിനത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സോണലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡൻ്റ്, സെക്രട്ടറി, ഔദ്യോഗിക ഭാരവാഹികളെല്ലാവരെയും തുറന്നും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഈ ദിവസങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളും കൺവെൻഷനുകളും എല്ലാം അനുഗ്രഹമാക്കണമേ കർത്താവെ. ജനത്തെ അനുഗ്രഹത്തോടെ അയക്കണമേ. മഹത്വമെല്ലാം കർത്താവിനെ സമർപ്പിക്കട്ടെ. മിശിഹായുടെ നിസ്തുല്യ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. നമ്മുടെ കർത്താവിൻ്റെ വിശദമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭൂലോകമങ്ങളുടെ സകല വിശുദ്ധ ഗണത്തോടും കൂടെ ഇപ്പോഴും എന്തേക്കും കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാകട്ടെ. ആമേൻ. എല്ലാവർക്കും വളരെ വളരെ നന്ദി. ദൈവം അനുഗ്രഹത്തോടെ നമ്മളെ അയക്കട്ടെ, അനുഗ്രഹത്തിൽ നമ്മളെ നിലനിർത്തട്ടെ. താങ്ക് യു ടു ഓൾ. ഒലവക്കോട് സെൻട്രൽ കൺവെൻഷനിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ദേവദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം, അതുപോലെ പാസ്റ്റർ അനീഷ് തോമസ്. സോണിൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ അരവിന്ദ് വിൻസെൻറ്റ് പുനലൂർ, പാസ്റ്റർ ഷാജി എം പോൾ വെണ്ണിക്കുളം, പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നി, പാസ്റ്റർ അനീഷ് തോമസ് Thank you.
Thank you.